ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി ഒരു പരാതി കിട്ടി. അദ്ദേഹം മുആദ് റളിയല്ലാഹു തആല അൻഹു സല്ലാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ അൽ ആഖിറ, നബിയോടൊപ്പം മുആദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഇശാ നിസ്കാരം കഴിഞ്ഞു. എന്നിട്ട് നബിയോടൊപ്പം നിസ്കരിച്ച അതേ മുആദ് റളിയല്ലാഹു തആല അൻഹു ഖുബാഇലുള്ള ബനു അംറു ബിനു ഔഫിന്റെ ആ പ്രദേശത്തേക്ക് പോയി. എന്നിട്ട് അവിടെ നിസ്കരിച്ചിട്ടില്ലാത്ത ആൾക്കാരെയും കൊണ്ട് അദ്ദേഹം ഇശാ നിസ്കാരത്തിന് ഇമാമായിരുന്നു. ഇവിടെ വേറൊരു മസല മനസ്സിലാക്കാറുണ്ട്, നബിയോടൊപ്പം ഫർദ് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ ഒരു സഹാബി മറ്റൊരു സ്ഥലത്ത് നിസ്കാരം നിർവഹിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഇമാമായിട്ടുന്നു. അതെന്തായിരത്തം? അപ്പൊ അവിടെ തുടർന്ന ആൾക്കാർ വാസ്തവത്തിൽ തുടർന്നത് ആരെയാണ്? സുന്നത്ത് നിസ്കരിക്കുന്ന ഇമാമിന്റെ കൂടെയാണ്. കാരണം ഇമാമിന്റെ ഫർദ് ഇവിടെ നബിയോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട്. ഫർദ് നിസ്കരിക്കുന്നവന് സുന്നത്ത് നിസ്കരിക്കുന്ന ഇമാമിന്റെ കൂടെ വേണമെങ്കിൽ തുടരാം, വിരോധമല്ല എന്നൊരു മസ്തര കൂടി അതിന് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് പിന്നീട് വിശദീകരിക്കാനും. അപ്പോ ഇദ്ദേഹം ചെയ്തു, നബിയോടൊപ്പം നിസ്കാരം കഴിഞ്ഞ് നബി തന്നെ സാധാരണ ഇശാവ് വളരെ പിന്തിച്ചിട്ടേ നിസ്കരിക്കാറുള്ളൂ. അപ്പൊ അത്രയും സമയം കഴിഞ്ഞിട്ടുണ്ട്. നബിയോടൊപ്പമുള്ള നിസ്കാരവും കഴിഞ്ഞ് ഖുബായിലേക്ക് എത്താനുള്ള സമയമെടുത്ത് പിന്നീട് അവിടെ പോയിട്ട് അവിടുത്തെ നിസ്കാരത്തിന് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇദ്ദേഹം ഇമാമായിട്ട് നിന്നിട്ട് അദ്ദേഹം ഓടിയറുണ്ടാരോ സൂറത്ത് അൽ ബഖറ. ഇത്ര എത്ര സമയം വൈകിട്ട് അദ്ദേഹം ഇമാമത്ത് നിന്നപ്പോ ഓടിയത് സൂറത്ത് അൽബക്കറയാണ്. അൽബക്കറയുടെ തുടങ്ങി അൽബക്കറ തുടങ്ങി ആൾക്കാർ വിചാരിച്ചു ഇതിപ്പോ ഇന്ന സ്ഥലത്തെത്തിയ റുക്കുഴിത് പോകുമായിരിക്കുന്നു, പോണില്ല. അപ്പൊ ഫൻഫറദ ബഹദുൽ ഖൗമി വസല്ലാ ബഹദു, ചിലരൊക്കെ ഇമാമിനോടൊപ്പം തുടർച്ചയാണ് മുറിച്ചിട്ട് ഒറ്റ നിസ്കരിച്ച് സലാം കുത്തിയാണ് പോയി. ഈ പരിപാടി നമുക്ക് നടക്കൂല എന്നും പറഞ്ഞിട്ട് ഒരൊറ്റ നിസ്കരിച്ചു. അപ്പോ ചിലരൊക്കെ പറയാൻ തുടങ്ങി, ഈ നാസൊക്കെ കുലാൻ മുനാഫിക്കീങ്ങളാണ് പോയതൊക്കെ എന്ന് ചിലർക്ക് അഭിപ്രായം ഉണ്ടായി. എന്താ അവർ അങ്ങനെ ചെയ്യാൻ? അപ്പൊ പ്രശ്നം ഈ നിസ്കരിച്ച ആൾക്കാരൊക്കെ പറഞ്ഞു, വല്ലാഹി മാനാസു ഞങ്ങളൊന്നും മുനാഫിക്കീങ്ങളായിട്ട് നിങ്ങളെ ഈ പരിപാടി ഏതായാലും നടക്കൂല. നേരെ എത്തരെയും വൈകി നിങ്ങളെ കാത്തിരിട്ട് നിങ്ങൾ അൽബക്കരയാണ് തുടങ്ങുക, ഊതാണ് നിങ്ങളാണ് ഊരിക്കോളി, ഞങ്ങൾ പോകുകയാണെന്ന് പറഞ്ഞു ഒരു തരാം കൂട്ടി പിരിഞ്ഞു പോയി. അപ്പോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ മുനാഫിക്ക് എന്ന് വിളിച്ചോനെ ഞാൻ വെറുതെ വിടൂല, പോലെ ആത്തി എന്ന റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അള്ളാഹന്റെ റസൂലിന്റെ അടുക്കൽ പോകുകയും ചെയ്യും. എന്നിട്ട് ഫാതാഹു ഞാൻ അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നു, ഫാഖബറഹു ഇവരം പറഞ്ഞു കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പണി ചെയ്ത മുആദ് റളിയല്ലാഹു തആലാനെ വിളിച്ചു ചോദിച്ചു, ആ ഫത്താനിൻ നംഫയാ മുആദ്, എന്താ മുആദ് കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിക്കാണോ, ഫിത്ന ഉണ്ടാക്കാൻ ഉദ്ദേശിക്കാണോ? അല്ലാ സല്ലൈത ബി സബ്ഹി റബ്ബികല്ലാ വശംസി വദുഹാ വല്ലൈലി ഇദാ യഗ്ഷ, ഇതൊക്കെ ഒരു നിസ്കരിക്കാൻ വരിയുന്നില്ല, എപ്പോഴാ ഇവിടുന്ന് തന്നെ ഒരുപാട് നേരം വൈകി അവിടെ പോയി പിന്നെ അത്രയും സമയമായിട്ട് ഒരുപാട് പ്രയാസമുള്ള ആൾക്കാരൊക്കെ ഉറക്കെടുത്ത് കാത്തിരിക്കുമ്പോ ഈ അന്നേരം ഒന്ന് പരിഗണിക്കണ്ടേ, ആളുകളുടെ പ്രശ്നം പരിഗണിക്കണ്ടേ, അവിടെയും അൽബക്കറയുടെ ഓടിക്കൂടോ, അവിടുത്തെ കുഴപ്പമുണ്ടാക്കുകയാണോ, അതുകൊണ്ട് ആൾക്കാരെ വെറുപ്പിക്കാതെ ആ സമയത്തേക്ക് യോജിച്ചുകൊണ്ട് കുറച്ച് ആ സബ്ഹി റബ്ബികല്ലായാലയോ അല്ലെങ്കിൽ വശംസി വദുഹാന്നുള്ളതോ വല്ലൈലി ഇദാ യഗ്ഷയോ അല്ലെങ്കിൽ അത്ര മാത്രം വരുന്ന ഏതെങ്കിലും സൂറത്ത് കോതിയാ മതിയായിരുന്നില്ലേ എന്ന് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാസിക്കുകയുണ്ടായി എന്ന് ഹദീസിൽ പറയുന്നു. അപ്പൊ അതൊക്കെ നീട്ടലും കുറക്കലൊക്കെ എപ്പോഴും ഇങ്ങനെ ചില വക്തികൾക്ക് ഇങ്ങനെ ചുരുക്കലല്ല, സന്ദർഭത്തിന്റെയും അതേപോലെ തന്നെ സാഹചര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇമാമിനൊരു തീരുമാനിക്കാവുന്നതാണ് എന്നർത്ഥം. പിന്നെ ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നിസ്കാരത്തിലും അല്ലാത്ത സമയത്തുമൊക്കെ നബി തിരുമേനിയുടെ ഒരു പിന്നെ സന്ദർഭം, സല്ലൈതുമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത ലൈല ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബിയോടൊപ്പം ഞാൻ രാത്രിയിൽ നമസ്കരിക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ നബി സൂറത്ത് അൽ ബഖറ ഓതി. അപ്പൊ ഞാൻ വിചാരിച്ചു എറക്കഴു ഇന്തൽമിയാ, ഒരു നൂറായത്തെത്തുമ്പോ നബി റുക്കുഇക്ക് പോകുമായിരിക്കും എന്ന് വിചാരിച്ചു. ഉമ്മ മല നബി അവിടുന്ന് വിട്ട്. ഫഖുൽതു യുസല്ലി ബിഹാ ഫീ റകഅത്തി മല, എന്നാ അൽ ബഖറ ഓതി ഖുല്ലാൻ കഴിഞ്ഞാ റുക്കുഇക്ക് പോകുന്ന ഞാൻ വിചാരിച്ചു. നബി അവിടുന്ന് വിട്ടു. സുമ്മഫ്തഹ ആലി ഇമ്രാനാണ് തുടങ്ങുന്നത്, അതും ഓതി തീർത്തു. സുമ്മഫ്തഹ നിസാ സൂറത്തുൻ നിസാവിൻ നബി ഓതി തീർത്തു. നബി എങ്ങനെ ഓതുന്നത്? യഖ്റഉ മുതറസ്സിലൻ, നല്ല ഒഴുക്കോടുകൂടെ ശാന്തമായ രൂപത്തിലാണ് നബി ഓരുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇദാ മർറബിയായ അത് രാത്രി നിസ്കാരത്തിലായിരുന്നു എന്നാണ്. അപ്പൊ നബിയുടെ രാത്രിയിലുള്ള ദൈർഘ്യമേറിയ നിസ്കാരമാണ് ഇദാ മർറബിയായ തസ്ബീഹിൻ സബ്ബഹ, തസ്ബീഹുകൾ അടങ്ങിയതാണ് അള്ളാഹനെ നീ പുകഴ്ത്തുക എന്ന നിർദ്ദേശം വരുന്ന ആയത്തിലൂടെ അവിടെ എത്തിയ നബി തസ്ബീഹ് ചൊല്ലിയിരുന്നു. പലതും അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന ആയത്തുകളാണെങ്കിൽ അവിടെ നബി ഔസ് നിർത്തിയിട്ട് പടച്ചവനോട് ദുആ ചെയ്തിരുന്നു. അള്ളാഹുവിനോട് വല്ലതിൽ നിന്നും രക്ഷ ചോദിക്കേണ്ടുന്ന അർത്ഥം വരുന്ന ആയത്തുകളാണ് വരുന്നതെങ്കിൽ നബി ഔസ് നിർത്തിയിട്ട് അള്ളാഹുനോട് രക്ഷ ചോദിച്ചിരുന്നു. അപ്പൊ ഇത് നബി എല്ലാ നിസ്കാരങ്ങളിലും ചെയ്തിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഫർള് നിസ്കാരങ്ങളിൽ നബി ഇങ്ങനെ അധികവും ചെയ്യാറില്ല, സുന്നത്തായ നിസ്കാരങ്ങളിലാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. എന്നാൽ സർവ്വ നമസ്കാരങ്ങളിലും ഇങ്ങനെ നിർവഹിക്കാവുന്നതാണ് എന്ന് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായിട്ട് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന് ഓതുകയാണ് വിചാരിക്കുന്നത്.
അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നീ അത്യുന്നതനായ നിന്റെ നാഥനെ പുകഴ്ത്ത് എന്നാണ്. അപ്പൊ നബി എന്ത് ചെയ്യും? സബ്ബിഹിസ്മ റബ്ബിക്കല്ല എന്ന് ചോദിക്കും. സുബ്ഹാന റബ്ബിയല്ല എന്ന് പതുക്കെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സൂറത്തുൽ ഖിയാമ ലാ ഉഖസിമു ബിയൗമിൽ ഖിയാമ എന്ന് തുടങ്ങുന്ന സൂറത്തിൽ ഇങ്ങനെ അവസാനം അള്ളാഹിന്റെ കഴിവുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത് അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹയ്യൽ മൗതാ, ഇങ്ങനെയൊക്കെ കഴിവുള്ള തമ്പുരാൻ മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കുവാനും കഴിവുള്ളവനല്ലയോ എന്ന ചോദ്യം. അവിടെ എത്തുമ്പോ നബി എന്ത് ചെയ്തിരുന്നു? സുബ്ഹാനക ബലാ, പഠിച്ചോനെ നീ എത്ര പരിശുദ്ധൻ, ബലാ നിനക്കതിന് കഴിയും, പഠിച്ചോനെ നിനക്കതിന് കഴിയും എന്ന് പറയാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്വർഗത്തിന്റെ ആയത്തുകൾ, സ്വർഗത്തെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ പറയുമ്പോൾ നബി ഓർത്തു നിർത്തിയിട്ട് അള്ളാഹിനോട് സ്വർഗം ചോദിക്കാറുണ്ടായിരുന്നു എന്നും, ശിക്ഷയുടേതായ ആയത്തുകൾ നരകത്തിന്റെ കാഠിന്യത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ പഠിച്ചോനെ ഇരുന്ന് രക്ഷപ്പെടുത്തണേ എന്നിങ്ങനെ അതിന്റെ ഭീകരതയിൽ നിന്ന് തമ്പുരാനോട് രക്ഷ ചോദിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് അങ്ങനെ നബി ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഓത്തിന്റെ കാര്യത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിനു സയ്യിനു, നിങ്ങൾ ഭംഗിയാക്കുക, നിങ്ങളുടെ പാരായണം നല്ല ശബ്ദത്തിലാക്കി തീർക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. തന്നെയുമല്ല പ്രവാചകൻ അങ്ങനെ തന്നെയായിരുന്നു പാരായണം ചെയ്തിരുന്നതും, സ്വഹാബാക്കളോട് പാരായണം ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓത്തിനെ സംബന്ധിച്ച് ചുരുക്കി നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതായതുകൊണ്ട് മനസ്സിലാക്കാനുള്ള. ഇനി ഓത്ത് അവസ്ഥ ഏതെങ്കിലും നിരക്ക് ഒരു സൂറത്ത് ഏതെങ്കിലും ഓതിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്? തക്ബീർ ചൊല്ലി വീണ്ടും റുക്കുവിലേക്ക് പോകണം. ഇവിടെ തക്ബീർ ചൊല്ല എന്ന് പറയുമ്പോൾ ഇവിടെ കൈ ഉയർത്തിയിടുന്ന സ്ഥലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമലിന്റെ നേരെ കൈ ഉയർത്തിയ നാല് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം, രണ്ടാമത്തെ സന്ദർഭം ഇതാണ് റുക്കുഴയിലേക്ക് പോകുമ്പോൾ, മൂന്നാമത്തെ സന്ദർഭം റുക്കുഴയിൽ നിന്ന് ഉയർന്ന് സമീഉ അല്ലാഹു ലിമൻ ഇറാദ പറയുമ്പോൾ, നാലാമത്തെ സന്ദർഭം രണ്ടിലധികം റക്അത്തുകളുള്ള നിസ്കാരത്തിൽ ആദ്യ തത്തഹിയാത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴും ഇങ്ങനെ അല്ലാഹു അക്ബർ ഉണ്ടാകുന്ന കയ്യെത്തിയിരുന്നത്. ഇങ്ങനെ നാല് സ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് റുക്കുഴയിലേക്ക് പോകുമ്പോൾ കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയാം. പല ആൾക്കാരും അത് ചെയ്യാറില്ല. സമയല്ലാഹു ലമിൻ നബിദാന്ന് പറയുമ്പോൾ കൈ ഉയർത്താറുണ്ടെങ്കിലും തമ്മിൽ പല ആളുകളും റുക്കുഴയിലേക്ക് പോകുന്ന അവസരത്തിൽ ഈ സുന്നത്ത് നഷ്ടപ്പെടുത്തുന്നു. ഒന്നുകിൽ അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മുമ്പേ ശീലിച്ചത് ആണ് അപ്പോൾ ഓർമ്മ വരിക. അപ്പൊ ഇത് ഒന്ന് ഓർമ്മ വെച്ചിട്ട് ഇങ്ങനെ ഒരു സുന്നത്തിന്റെ അതേതായാലും നഷ്ടപ്പെടണ്ട എന്ന നിലക്ക് തന്നെ നമ്മളിങ്ങനെ കൈ ഉയർത്താൻ അവിടെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിസ്കാരത്തിൽ നാല് റക്അത്തുകളുള്ള നിസ്കാരത്തിൽ ആകെ 22 തക്ബീറുകൾ വരുന്നുണ്ട്. നാല് റക്അത്തുള്ള നിസ്കാരങ്ങളിൽ എങ്ങനെ എണ്ണി നോക്കിയാൽ 22 തക്ബീറാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ റഅയ്തു നബിയ, സഹാബി പറയാണ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുകബ്ബിറു ഫീ കുല്ലി റഫ്ഇൻ വഖഫ്ഇൻ വഖിയാമിൻ വഖുഊദിൻ. നബി ഓരോ ഉയർച്ചയിലും കുനിയലിലും ഇരുത്തത്തിലും നൃത്തത്തിലുമെല്ലാം തക്ബീർ ചൊല്ലുന്നതായി ഞാൻ കണ്ടു എന്ന് സഹാബി പ്രവാചകന്റെ നമസ്കാരത്തെ പറ്റി പറയുകയാണ്. ഇതിൽ തക്ബീർ ഉറക്കയാക്കേണ്ടത് ഇമാം മാത്രമാണ്. ഇമാം അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കാണാൻ ബാക്കുന്ന ചില ആൾക്കാരൊക്കെ അള്ളാഹു അക്ബർ ഭക്തി കൂടിയിട്ടാണ് അള്ളാഹു അക്ബർ, ചിലപ്പോൾ മറ്റുള്ളവരുടെ അടുത്തുണ്ടോ നമസ്കാരം വിശ്വാസമാവും. അതുകൊണ്ട് നമ്മൾ ശാന്തമായിട്ട് നിൽക്കാണ് വേണ്ടത്, ഇമാമിനെ അവിടെ ഉറക്കി പറയാനുള്ള അനുമതിയുള്ളൂ. സഹാബികൾ പറയാണ് ഹാക്കദാർ അയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബി പറയാണ് നബി അങ്ങനെ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഇനി പിന്നീടുള്ള ആൾക്കാർ കേൾക്കുന്നില്ലെങ്കിലോ, അപ്പൊ ഒരു മഹ്മൂമിന് വേണമെങ്കിൽ ഉറക്കാക്കാം. ഇമാമിന്റെ തക്ബീർ അദ്ദേഹത്തിന്റെ പ്രായാധിക്യം രോഗിയാണ്, പതുക്കെയാണ് ശബ്ദമുള്ളൂ, അല്ലെങ്കിൽ ഉച്ചഭാഷണിയൊന്നുമില്ല, കുറെ ആളുകളുണ്ട് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരാള് എത്തിച്ചു കൊടുക്കാൻ ബാക്കിയുള്ള ഒരു മഹ്മൂമിന് ഉറക്കെ പറയാവുന്നതാണ്. അത് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇസ്തക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലൈന വറാഹു വഹുവ ഖായിദുൻ ഫഅബൂബക്കർ യുസ്മിഉ അന്നാസ തക്ബീറഹു. നബി ഒരിക്കൽ അവശനായി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ നബിയുടെ പിന്നിൽ നിസ്കരിക്കണം, നബി ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു പ്രവാചകന്റെ ആ തക്ബീർ ജനങ്ങളെ കേൾപ്പിച്ചിരുന്നത്. അപ്പൊ ഇമാമിന് അങ്ങനെ വല്ല അസുഖങ്ങളോ അല്ലെങ്കിൽ ശബ്ദം ബാക്കിലുള്ള എല്ലാ മഅ്മൂമീങ്ങളും കേൾക്കില്ല എന്ന് വന്നാൽ മഅ്മൂമീങ്ങളിൽ ഒരാൾക്ക് ഈ ശബ്ദം മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി ഉച്ചത്തിൽ തക്ബീർ പറയാവുന്നതാകും, അല്ലാത്ത ആർക്കും അത് പറയൽ അനുവദനീയമല്ല. എങ്ങനെയാണ് റുക്കുഴ്? റുക്കുഴിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പലപ്പോഴും റുക്കുഴ് പല തലത്തിലുള്ള റുക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. പ്രവാചകൻ ചെയ്തിരുന്നത് ഒന്ന് വതുഴുയതയിനി അല റുക്കുമ്പത്തേ, കാൽ മുക്കുമ്പോൾ കൈ വെക്കണം, അതിപ്പോ എല്ലാവരും ചെയ്യും. പിന്നെ തക്രീജു അസാബിയുൽ കഫൈ,
രണ്ട് കൈയിന്റെയും വിരലുകൾ വിടർത്തി പിടിക്കും. ഇങ്ങനെ കൂട്ടിയിട്ടല്ല കാൽമുട്ടം വെക്കുക, ഇങ്ങനെ വിടർത്തിയിട്ടാണ്, വിടർത്തി ഇങ്ങനെ പിടിക്കുകയാണ് അതിന് കാലിന്റെ മുട്ടുമ്പിൽ. പിന്നെ മുതൽ സമമാക്കി നിർത്തുന്നില്ല, മുതുകും തലയും തമ്മിൽ ഇങ്ങനെ തടവി ഇങ്ങനെ നിർത്തുകയാണെങ്കിൽ സമമായിരിക്കും. തല കുറച്ച് ഉയർന്നിട്ടും അല്ലെങ്കിൽ തല വല്ലാണ്ട് തൂക്കിച്ചിട്ടും അതൊന്നും ആയിരുന്നില്ല നബിയുടെ റുക്കുഅ്. തല ഉടലിനെ പിന്നെ കൈകൾ രണ്ട് കൈയും റുക്കുഅ് ചെയ്യുമ്പോൾ ഇങ്ങനെ പള്ളം വെൽക്ക് ഇങ്ങനെ ചേർത്തുകൊണ്ടല്ല വിട്ടു നിർത്തുകൊണ്ടായിരിക്കണം, കൈകൾ രണ്ടും ശരീരത്തിൽ തൊടാതെ അകറ്റി നിർത്തണം. ഇതൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ പറയുന്നു, നബി യദഉ കഫൈഹി അലാ റുക്ബത്തൈഹി, തന്റെ രണ്ട് മുൻകൈയും തന്റെ രണ്ട് കാൽമുട്ടുകളും മേൽ വെക്കും. അങ്ങനെ ചെയ്യാൻ വേണ്ടി സഹാബത്തിനോട് കൽപ്പിക്കുകയും ചെയ്തു. മുട്ടുകാലുമ്പിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടായിരുന്നു നബിരുന്നിരുന്നത്. വിരലുകൾക്കിടയിൽ വടർത്തി പിടിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ ഞാനീ വായിക്കുന്നതൊക്കെ ഹദീസിന്റെ പരിഭാഷകളാണ്, ഹദീസുകൾ വായിക്കാൻ സമയമില്ലാത്തത്. അതേപോലെ തന്നെ വക്കാനി ജാഫി ബിർഫത്തൈഹി അൻ ജൻബൈഹി, രണ്ട് കൈയിന്റെ മുട്ടുകൾ തന്റെ ശരീരത്തിന്റെ ഇരുഭാഗങ്ങളിലേക്കും അകറ്റിപ്പിടിക്കും, ഇങ്ങനെ കൂട്ടിപ്പിടിക്കൂല. റുക്കുഅ് ചെയ്യുമ്പോൾ ഈ ഭാഗം പ്രവാചകന്റെ വയറ്റത്തോ ശരീരത്തിലോ മുട്ടാതെ അകറ്റിപ്പിടിക്കലായിരുന്നു പ്രവാചകന്റെ സമ്പ്രദായം. അതേപോലെ തന്നെ താൻ എഴുതാറക്കായ ബസത്ത ലഹുറഹുവ ചൊവ്വാഹു, മുതുക് ഇങ്ങനെ ശരിക്ക് ചൊവ്വാക്കി നിലനിർത്തും. ഒരു ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ, വെള്ളാണ്ട് ഒഴിച്ചാൽ ക്ലീനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഇങ്ങനെ വൃത്തിയായിട്ട് നിൽക്കും. ഒരു വെള്ളത്തിന്റെ പാത്രം അവിടെ കൊണ്ടുപോയിട്ട് വെച്ചാൽ, ചില ഹദീസിൽ അങ്ങനെയാണത്, ലൗ ഉളിയ കഥഹുൻ മിൻ മാറ്റിന്നലാ ബഹിരിഹി ലം യുഹറക്, ഒരു പാത്രം വെള്ളത്തിൽ വെച്ചാൽ ആ പാത്രം എങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാതെ തുളുമ്പാതെ ഇങ്ങനെ വൃത്തിയായിട്ട് നിൽക്കുന്ന ആ രൂപത്തിലായിരുന്നു നബിന്റെ റുക്കുഅ്. ഇതൊക്കെ പത്ര പറയണ്ടത് എങ്ങനെയെങ്കിലും ഹണ് കുഞ്ഞ് അല്ല, അങ്ങനെ പോരാ, സല്ലു കമാ റഅയ്തുമൂനീ ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി കണ്ടോ അങ്ങനെ തന്നെ നിസ്കരിക്കണം. ഇതാണ് ഇതുമാണ് വളയുക. ചിലർക്ക് ചിലർ ഒന്നും ഇങ്ങനെ ഉണ്ടായി, ചിലർ കാണാൻ തല അങ്ങനെ ഉയർത്തിപ്പിടിച്ചു, ചിലവൻ്റെ വല്ലാണ്ട് തലയും താഴത്തേക്ക് പോയിട്ടുണ്ടാവും, കൈ ഇങ്ങനെയൊക്കെ പാടാൻ പിടിച്ചിട്ട് പല കോലത്തിലുണ്ട്. അതൊക്കെ ഇനി പ്രവാചകന്റെ ചെരിയിൽ തലയും മുതുകും ഇങ്ങനെ ഒരേ നിരത്തിലാണ്, തല അങ്ങനെ പിടിക്കേണ്ടത്, താഴ്ത്തണ്ട ഉയർത്തണ്ട, മുതുകിന്റെ അതേ ലെവലിൽ വരട്ടെ. വലം യുസബ്ബിഹു വലം യുസന്നിഹു, വ്യക്തമായ ഹദീസിൽ പറയുന്നു നബി തല താഴ്ത്തിപ്പിടിച്ചില്ല എന്നാൽ ഉയർത്തിപ്പിടിച്ചതുമില്ല. അങ്ങനെയാണ് അവ നൃത്തത്തിന്റെ രൂപം, അങ്ങനെയാണ് ആ കുനിയലിന്റെ രൂപം, അങ്ങനെയാണ് തുമൈനീനത്തി. ഇതിലൊക്കെ നിർബന്ധമാണ്, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന്റെ പറവുകൾ എണ്ണിപ്പിടിക്കുമ്പോ അടങ്ങിപ്പാർക്കൽ തുമൈനീനത്ത്. എന്തായി തുമൈനീനത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വളരെ വിശദമായി ജനങ്ങളോട് കാര്യമായ ഗൗരവസ്വരത്തിൽ തന്നെ പറഞ്ഞതാണ് തുമൈനീനത്തിന്റെ കാര്യം. റുക്കുഅ് ചെയ്യാന്ന് പറയുമ്പോ ഇങ്ങനെ ആർക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ കുനിഞ്ഞു കുനിയിലാന്ന് വെച്ച് തീർന്നൊരു അച്ഛ നിൽക്കലും, നിന്നു നിന്നിലാന്ന് വെച്ച് തീർന്നൊരു അച്ഛ സുജൂദിൽ പോലും ഈ ഇടപാട് പാടില്ല എന്നാണ് നബി പറഞ്ഞത്. നമ്മൾ വിചാരിക്കൂലേ ഏറ്റവും വലിയ പെരിങ്കള്ളൻ ആരാ എന്ന് ചോദിച്ചാൽ ചിലപ്പോ പറയും ഇപ്പൊ പിടിവിട്ടാത്ത വീരപ്പനായിരുന്നു അല്ലെ, പെരിങ്കള്ള പവനാണ്. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അസുവ ഉന്നാസി സരിഖ അല്ലദി യസ്രിഖു മിൻ സലാത്തിഹി لا يتم ركوعها ولا سجودها ولا خشوعها او قال لا يقيم صلبه في الركوع والسجود امام احمد عند مسند الريپورت غير حديثا اسوء الناس طريقه الذي يسرق من صلاته ഏറ്റവും വലിയ കള്ളൻ നിസ്കാരത്തിൽ കളവ് നടത്തുന്നവനാകുന്നു. പ്രവാചകൻ പറയാ എന്താ നിസ്കാരത്തിൽ കളവ് നടത്ത റുക്ൂഉം സുജൂദും പൂർത്തിയാക്കില്ല. അവൻ ഇങ്ങനെ കുനിഞ്ഞു, ചില ആൾക്കാരെ നിസ്കാരം ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ കുനിഞ്ഞിട്ട് നമ്മളിങ്ങനെ കണക്കൂട്ടി ഏകദേശം കുഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ വൈകി നിസ്കരിക്കുകയാണെങ്കിൽ ചില ആൾക്കാരുടെ നിസ്കാരം ഒന്ന് കുനിഞ്ഞിട്ട് സുബ്ഹാന റബ്ബിയൽ എന്ന് പറയുമ്പോൾ ഒരു ഉയർന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും പറയാനുള്ള സമയം നമ്മൾ എങ്ങനെ സ്പീഡിൽ പറഞ്ഞു നോക്കിയിട്ട് കിട്ടുന്നില്ല. അങ്ങനത്തെ പെട്ടെന്ന് പോയിട്ട് നിർവഹിക്കുന്ന നിസ്കാരം നബി എന്നെ പറഞ്ഞു കാക്ക കൊത്തുമ്പോൾ നിസ്കാരം നഖറത്തുൽ ഖുറാബ് എന്നാണ്. ഇതിങ്ങനെ ഇങ്ങനെ ആ പോയി വന്നു പോയി വന്നു എന്തോ ഒരു കടമ നിർവഹിക്കുന്നത് പോലെയുള്ള ഒരു നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തിരിക്കുന്നു, തുമഈനീനത്ത് അത്യാവശ്യമാണ്, ഓരോ കാര്യങ്ങളിലും അവിടെ എത്തിയാ കൃത്യമായിട്ട് അവിടെ നിന്നു എന്ന് ഉറപ്പുവരുത്തുന്ന സമയം അവിടെ നിൽക്കണം. അതിനാണ് തുമഈനീനത്ത് എന്ന് പറയുന്നത്. ഓരോന്നിലും അടങ്ങിപ്പാർക്കൽ നമ്മൾ മുമ്പ് പഠിച്ചു. എന്തായി അടങ്ങിപ്പാർക്കൽ എന്ന് പറഞ്ഞു ചൊല്ലിപ്പിടിച്ചത് ആരും മനസ്സിലാക്കില്ല. അടങ്ങിപ്പാർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അടങ്ങിപ്പാർക്കാരന് അവിടെ തെന്റ് കെട്ടിട്ട് പാർക്കുക എന്നത് അതൊന്നും അല്ല അവിടെ വരേണ്ടത്. അവിടെ റുക്കുഅിലേക്ക് നിന്നാൽ കൃത്യമായിട്ട് റുക്കുഅ് ചെയ്തു നബി പറഞ്ഞതുപോലെ മുതുകും തലേക്കാവുന്ന രൂപത്തിൽ അവിടെ വളഞ്ഞു നിന്ന് ആ പ്രവാചകൻ പറഞ്ഞ ആ തസ്ബീഹിന് സമയം അവിടെ ഉണ്ടായിരിക്കണം. അതാണ് അവിടുത്തെ തുമൈനീനത്ത് എന്ന് പറയുന്നത്. ഹുദൈഫ റളിയല്ലാഹു തആലാഹു ഒരു സഹാബിയാണ്. അദ്ദേഹം ഒരിക്കലും ഒരാള് ലാ യുതിമ്മു റുക്കുഅ സുജൂദ് റുക്കുഅ എന്നും ഒരു തുമൈനീനത്തും ഇല്ലാത്ത രൂപത്തിൽ പെട്ടെന്ന് കഴിച്ചൂട്ടുന്ന ഒരാളെ കണ്ടപ്പോ പറഞ്ഞു വല്ലാഹി മാ സല്ലൈത, ഏ മനുഷ്യ നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല.
നിങ്ങൾ ഈ രൂപത്തിൽ മരിച്ചു പോവുകയാണെങ്കിൽ അള്ളാഹുടെ റസൂല് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലല്ല നിങ്ങൾ മരിച്ചു പോവുക, വേറെ ആരെങ്കിലും ആയിട്ട് മരിച്ചു പോകുന്നു, പേടിച്ചുകൊള്ളണം എന്ന് റുക്കുഉ സുജൂദ് ഇങ്ങനെ പൂർത്തിയാക്കാറുണ്ട്. എന്തോ ഒരു കളി കളിക്കുന്ന മനുഷ്യന്മാരെ കണ്ടപ്പോ ഉദൈഫാ റളിയല്ലാഹു തആലാന്ന് പറയുകയുണ്ടായി എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ റുക്കുഉയിൽ ചൊല്ലേണ്ടത് എന്താണ്, അതും കൂടി പറഞ്ഞിട്ട് ആ വിഷയം അവസാനിപ്പിക്കാം. റുക്കുഉയിൽ എന്താണ് ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്തിറു അൻ യഖൂല ഫീ റുക്കുഇഹി വസുജൂദിഹി സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർ ലീ തതഅവ്വലുൽ ഖുർആൻ. നബി അധികവും റുക്കുഉയിലും സുജൂദിലും പ്രവാചകന്റെ അവസാന കാലത്ത് അധികം റുക്കുഉയിലും സുജൂദിലും എന്താണ് അധികരിപ്പിക്കാറുള്ളത്? സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർ ലീ. പല പ്രാർത്ഥനകളും ഹദീസിൽ വന്നിട്ടുണ്ട്, സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് വന്നിട്ടുണ്ട്, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർ ലീ എന്ന് വന്നിട്ടുണ്ട്, സുബ്ഹൂഹും ഖുദ്ദൂസും റബ്ബുൽ മലായിക്കത്തി വർറൂഹ് എന്ന് വന്നിട്ടുണ്ട്, അല്ലാഹുമ്മ ലക റകഅത്തു വബിക ആമൻതു വലക അസ്ലംതു ഖശാലക സംഈ വബസരി വമുഖീ വഅദമി വമസ്തഖല്ലത്തു ബിഹി ഖദമി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ പല നിലക്കുള്ള പ്രാർത്ഥനകളും റുക്കുഉവിന്റേതായ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലേതും നമുക്ക് നിർവഹിക്കാവുന്നതാണ്. എന്നാൽ പ്രവാചകൻ പരിശുദ്ധ ഖുർആനിലെ ഒരായത്തിറങ്ങിയപ്പോൾ ഇപ്പൊ സബ്ഹി ബിസ്മി റബ്ബിക്കൽ അലീം, നീ നിന്റെ നാഥനെ മഹത്വപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ആയത്തിറങ്ങിയപ്പോ നബി സഹാബത്തിനോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ റുക്കുഉയിൽ ഇല്ല. അങ്ങനെ വേറൊരിക്കൽ സബ്ഹി ഇസ്മ റബ്ബിക്കൽ അഅല എന്ന ആയത്തിറങ്ങിയപ്പോ നബി പറഞ്ഞു, ഇജാലുഹാ ഫീ സുജൂദിക്കും, ഇത് നിങ്ങളുടെ സുജൂദിലും ഇല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ നബി തന്നെ അങ്ങനെ കാണിച്ചു കൊടുത്തു. സ്വഹാബത്ത് പറയാണ്, നബി ഒരിക്കൽ നിസ്കരിച്ചപ്പോ നബി റുക്കുഉയിൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്നും സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്നും പറയാറുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഈ പ്രാർത്ഥനകളും ഒക്കെ ഹദീസിൽ ഇങ്ങനെ പലതരക്കും വന്നിട്ടുണ്ട്. റുക്കുഉവിനെ സംബന്ധിച്ചിടത്തോളം നബി മൊത്തത്തിൽ പറഞ്ഞത്, അമ്മർ റുക്കുഉയിൽ നിങ്ങൾ നിങ്ങളുടെ നാഥനെ മഹത്വപ്പെടുത്താൻ നിങ്ങൾ അധിക സമയവും ചെലവഴിക്കുക, അള്ളാഹനെ ഇങ്ങനെ മഹത്വപ്പെടുത്തുക, അള്ളാഹനെ പുകഴ്ത്തുക. അപ്പൊ സമയവും സൗകര്യമൊക്കെ അനുസരിച്ച് നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഈ മൂന്ന് പ്രാവശ്യം തന്നെ ആക്കിക്കൊള്ളണമെന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യം പറഞ്ഞാലും അത് കിട്ടി, സുബ്ഹാന റബ്ബിയൽ അലീം അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർ ലീ എന്ന് പറഞ്ഞാലും മതി. പിന്നെ നമുക്ക് മൂന്ന് പ്രാവശ്യം, അതാണ് ഏറ്റവും അഫ്ദൽ. പിന്നെയും സമയമുണ്ടോ? എത്രയും നിങ്ങൾക്ക് അധികരിപ്പിക്കാം. ഈ മൂന്ന് മാത്രമേ പറ്റുള്ളൂ, പിന്നെ എങ്ങനെ സമയം കിട്ടിയ വെറുതെ അവിടെ നിന്നോളണം എന്നാരും വിചാരിക്കണ്ട. സമയം കിട്ടിയാൽ നമുക്ക് പിന്നെയും വർദ്ധിപ്പിക്കാം. ഇതിൽ തന്നെയും പണ്ഡിതന്മാര് പറയുന്നത്, ഈ എല്ലാ പ്രാർത്ഥനകളും കൂടി ചെല്ലാൻ പറ്റുമോ? നമുക്ക് അറിയുമെങ്കിൽ ഇതെല്ലാം കൂടെ ചെല്ലാം. ഇനി ഒരു ദുഹ്റിൽ നിങ്ങൾ ഒരു പ്രാർത്ഥനയല്ലി, അസറിൽ നിങ്ങൾ വേറൊരു പ്രാർത്ഥനയല്ലി, അങ്ങനെയാവുന്നതുകൊണ്ടും വിരോധമല്ല. ഇമാം നൗവി തന്റെ അൽ അദ്കാർ എന്ന കിതാബിൽ പറയുന്നത്, പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന എല്ലാ പ്രാർത്ഥനകളും കുറേശ്ശെ കുറേശ്ശെയായിട്ട് പല സമയങ്ങളിലായിട്ട് നിർവഹിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം എന്നാ പിന്നെ ഹദീസിൽ പറഞ്ഞ എല്ലാ പ്രാർത്ഥനകളോടും നമ്മൾ കൂറ് പുലർത്തിയെന്ന് വന്നല്ലോ. ഒറ്റൊന്നുമ്പോ തന്നെ മാത്രമായിട്ട് ആയുഷ്കാലം ഇങ്ങനെ കഴിയുന്നതിനേക്കാൾ നല്ലത് എല്ലാ പ്രാർത്ഥനകളും പല സന്ദർഭങ്ങളിലായിട്ട് എല്ലാം നിർവഹിക്കുമ്പോൾ ഹദീസിൽ പറഞ്ഞ എല്ലാത്തിനും അനുസരിച്ച് നമ്മൾ അമൽ ചെയ്തത് പ്രവർത്തിച്ചതുപോലെയായി എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് സമയം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ തസ്ബീഹുകൾ അധികരിപ്പിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. റുക്കുഉയിൽ അള്ളാഹുവിനെ നിങ്ങൾ കൂടുതലായി മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയും തസ്ബീഹിലെത്തുകയും പരിശുദ്ധനാക്കുകയും ചെയ്യുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതാണ് റുക്കുഉയിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ തസ്ബീഹിനെ സംബന്ധിച്ച് ദിക്റിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അതിന്റെ ശേഷമുള്ള ഏറ്റിലാലും പിന്നെ സുജൂദും മറ്റു കാര്യങ്ങളും ഇൻഷാല്ലാ തുടർന്നുള്ള ക്ലാസുകളിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രൂപത്തിൽ തന്നെ നമസ്കാരവും മറ്റു ഇബാദത്തുകളും നിർവഹിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുന്നതാകട്ടെ. നമ്മുടെ ഇബാദത്തുകളിൽ ഒന്നുപോയേക്കാവുന്ന ഒന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അപാകതകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർത്തു തരികയും നമ്മുടെ ഇബാദത്തുകൾ നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന നല്ലതായ കർമ്മങ്ങൾ കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അപരശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഖൈറിനെയും ബർക്കത്തിനെയും ചെയ്യുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അള്ളാഹു ശമനവും അതേപോലെ തന്നെ മാനസികമായ സ്വസ്ഥതയും പ്രദാനം ചെയ്യുമാറാകട്ടെ.
اللهم ربنا تقبل منا انك انت السميع العليم ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم والحمد لله رب العالمين السلام عليكم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം എന്ന വിഷയത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലൂടെ റുക്കുഊവിനെ സംബന്ധിച്ചായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. റുക്കുഊവിൽ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകൾ ചില ഉദാഹരണങ്ങളിലൂടെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. സുബ്ഹാന റബ്ബിയൽ അസീം എന്നോ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്നോ ചൊല്ലാവുന്നതാണ്. അതല്ലെങ്കിൽ വേറെയും ചില പ്രാർത്ഥനകൾ പ്രവാചക തിരുമേനിയിൽ നിന്ന് തന്നെ സഹീഹായി വന്നിട്ടുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒന്നാണ് സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി എന്നത്. നേരത്തെ നിങ്ങൾ കേട്ടുകഴിഞ്ഞ സുബ്ഹാന റബ്ബിയൽ അസീം എന്ന ആ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ആ തസ്ബീഹിന്റെ അത്ര തന്നെ പ്രബലമായ റിപ്പോർട്ടിലൂടെ വന്നതല്ല എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അതേപോലെ തന്നെ അല്ലാഹുമ്മ ലക റക്അത്തു വബിക ആമൻതു എന്ന് തുടങ്ങിയിട്ടുള്ളൊരു ദുആയും കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കുകയുണ്ടായി. സുബ്ഹാന റബ്ബിയൽ അസീം എന്ന് പറയുമ്പോൾ അതിന്റെ ആശയം മഹാനായ എന്റെ നാഥനെ ഞാൻ പുകഴ്ത്തുന്നു, പരിശുദ്ധപ്പെടുത്തുന്നു എന്നാണ് അതിന്റെ ആശയം. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറയുമ്പോൾ സുബ്ഹാനക്കല്ലാഹുമ്മ അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, വബിഹംദിക നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലാഹുവേ നീ എന്റെ പാപങ്ങൾ പൊറുത്തു തരേണമേ, ഇതാണ് ആ തസ്ബീഹിന്റെ അർത്ഥം. പിന്നെ അല്ലാഹുമ്മ ലക റക്അത്തു അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാനിതാ കുനിഞ്ഞു നിൽക്കുന്നു, വബിക ആമൻതു നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, വലക അസ്ലംതു നിനക്ക് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു, ഖശാലക നിനക്ക് വേണ്ടി ഇതാ ഭയത്തോടുകൂടെ നിൽക്കുന്നു, സമഴി എന്റെ കേൾവിയും ബസരി എന്റെ കാഴ്ചയും, വമുഖി വഅദമി വഅസബി വമസ്തഖല്ലത് ബിഹി ഖദമി ബില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും എന്റെ മച്ചയും എന്റെ എല്ലാം നിനക്ക് വേണ്ടി ഇതാ കീഴ്പ്പെട്ട് ഭയത്തോടുകൂടെ ഇതാ നിന്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്നു എന്ന ആശയമാണ് മറ്റ് പ്രാർത്ഥനയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നത്. നബി റുക്കുഊവിനെ സംബന്ധിച്ച് മൊത്തത്തിൽ പറഞ്ഞത് പ്രവാചകൻ പറഞ്ഞു, റുക്കുഊവിലും സുജൂദിലും ഖുർആൻ ഓതുന്ന വിഷയത്തിൽ എന്നോട് വിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റുക്കുഊവും സുജൂദും ഖുർആൻ ഓതേണ്ടുന്ന സ്ഥലങ്ങളല്ല. എന്നാൽ റുക്കുഊ നിങ്ങൾ അതിൽ അല്ലാഹുവിനെ ധാരാളമായി മഹത്വപ്പെടുത്തുക എന്ന് പ്രവാചക തിരുമേനി പറയുകയുണ്ടായി. സുജൂദിൽ അല്ലാഹുവിനെ നിങ്ങൾ കൂടുതലായി പുകഴ്ത്തുകയും അതോടൊപ്പം നിങ്ങൾ പ്രാർത്ഥന അധികരിപ്പിക്കുകയും ചെയ്യുക എന്നാണ് സുജൂദിനെ സംബന്ധിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് സുജൂദിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അപ്പൊ റുക്കുഊവിൽ ഈ പല പ്രാർത്ഥനകളുണ്ട് എന്ന് നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഏത് പ്രാർത്ഥനകളാണ് നിർവഹിക്കേണ്ടത്,
അതിൽ എല്ലാം നമുക്ക് നിർവഹിക്കാവുന്നതാണ് എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. മൂന്നിൽ തന്നെ പരിമിതമാക്കണമെന്നില്ല, ഒഴിവും സൗകര്യവും പോലെ നിങ്ങൾക്ക് എത്രയും വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ റുക്കൂഴ് നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമസ്കാരത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ളത് സമിയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കലാണ്. ഇതിനാണ്, ഈ നൃത്തത്തിനാണ് നമ്മൾ ഫിഖ്ഹിന്റെ അഥവാ കർമ്മശാസ്ത്രത്തിന്റെ സാങ്കേതിക പേരിൽ ഇഅ്തിദാൽ എന്ന് പറയുന്നത്. ഇഅ്തദല എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വേ നിന്നു എന്നാണ് അർത്ഥം. അപ്പൊ ഇഅ്തിദാൽ എന്ന് പറഞ്ഞാൽ വളവൊന്നും കൂടാതെ ശരിക്ക് കൃത്യമായിട്ട് നേരെ നിവർന്നു നിൽക്കൽ, ഇതാണ് ഇഅ്തിദാൽ എന്ന് അറബി ഭാഷയിലുള്ള ആ പ്രയോഗത്തിന്റെ ഏകദേശമായ ഒരു പരിഭാഷ. ഈ ഇഅ്തിദാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യർഫഉ സുൽബഹു മിനർ റുകൂഇ ഖാഇലൻ സമിയല്ലാഹു ലിമൻ ഹമിദ. സമിയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി റുകൂഇൽ നിന്ന് ഉയർന്നിരുന്നത്. അങ്ങനെ ഉയരുന്ന ആ സമയം നിങ്ങൾ മുമ്പ് പലവരും കേട്ട കാര്യം തന്നെ, നാല് സ്ഥലങ്ങളിൽ നബി തിരുമേനി തന്റെ രണ്ട് കൈകളും ചുമലിന് നേരെ ഉയർത്തിയിരുന്ന സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭമാണ് റുക്കൂഇൽ നിന്ന് സമിയം ബാഹുലിമിൻ ഹമിദ എന്ന് പറഞ്ഞ് ഉയരുന്നതോടുകൂടെ കൈകൾ ഇങ്ങനെ ഉയർത്തേണ്ടതുണ്ട്. അത് ചുമല് വരെയും ചിലപ്പോ ചെവി വരെയും എന്ന് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഏതായാലും ഒരു ഇത്ര വരെയെങ്കിലും നമ്മൾ പൊക്കിയിരിക്കണം. സമിയം ബാഹുലിമിൻ ഹമിദ വെറുതെ ഒന്നില്ല, ഒന്നിങ്ങനെ വരുത്തി തീർത്തൊരു വയറിന്റെ വരെയൊക്കെ പൊക്കിയിട്ടാണ് തൂക്കിയിടും നമ്മൾ. അത് പോരാ, ഒരു സ്ത്രീ ചുമല് വരെയെങ്കിലും കൈ രണ്ടും ഉയർത്തണം. അത് പ്രവാചക ചര്യയിൽപ്പെടുന്നു. അങ്ങനെ ആ നൃത്തത്തിൽ സമിയം ബാഹുലിമിൻ ഹമിദ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സമിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, കേട്ടു എന്നാണ്. ഇവിടെ സമിയല്ലാഹു അല്ലാഹു കേട്ട് ഉത്തരം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയാണ്. ലിമൻ ഹമിദഹു, അവനെ സ്തുതിക്കുന്ന ആൾക്ക്, അവന്റെ ഹംദ് പറയുന്ന ആളുടെ സ്തുതി കേട്ടിട്ട് അല്ലാഹു അവന്റെ സ്തുതിക്കും പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകുമാറാകട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് സമിയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നതിലൂടെ നമ്മൾ ഉച്ചരിക്കുന്നത്. അങ്ങനെ റുക്കൂഇൽ നിന്ന് ഉയർന്നു നിൽക്കുമ്പോൾ പ്രവാചകന്റെ സമ്പ്രദായം റുക്കൂഇൽ നിന്ന് നബി തല ഉയർത്തിയാൽ പ്രവാചകന്റെ എല്ലുകളെല്ലാം അഥവാ മുതുകും മുതുകിന്റെ ഭാഗത്തുള്ള എല്ലാ എല്ലുകളും കൃത്യമായി അതിന്റെ സ്ഥാനത്ത് നിൽക്കും എന്ന് പറഞ്ഞാൽ, റുക്കൂഇൽ നിന്ന് ഉയർന്നു ഉയർന്നിലൊക്കെ ഒന്നിങ്ങനെ നിന്ന് പെട്ടെന്നാണ് സുജൂദിലേക്ക് പോകുന്ന ഏർപ്പാടല്ല. റുക്കൂഇൽ നിന്ന് നേരെ സമിയല്ലാഹുലിമിൻ ഹമിദാണ് വന്ന് കൃത്യമായിട്ട് ആ വളവൊന്നും കൂടാതെ ഒരു നൃത്തം സുമതിനീനത്തോടുകൂടി അടക്ക ഒതുക്കത്തോടുകൂടെ കൃത്യമായി നാം നീക്കുക തന്നെ ചെയ്യണം. നബി അത് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. തുമ്പത്തതിൽ ഈ കൃത്യമായി നേരെ ചൊവ്വേ നിൽക്കണം എന്ന് പ്രവാചകൻ ആ വിഷയത്തിൽ കൃത്യമായ നിർദ്ദേശം നമുക്ക് നൽകിയിരുന്നു. പിന്നീട് അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഫകാന ഇദാ റഫഅ റഅ്സഹു മിനൽ റുകൂഇ, പ്രവാചകന്റെ ചര്യയെ സംബന്ധിച്ച് സ്വഹാബത്ത് പറയുന്നു, ഫകാന ഇദാ റഫഅ റഅ്സഹു മിനൽ റുകൂഇ ലം യസ്ജുദ് ഹത്താ യസ്തവിയ ഖായിമൻ. ആ നേരത്തെ പറഞ്ഞ ആ കാര്യം തന്നെ, നേരെ തൗബേ കൃത്യമായി നിന്നിട്ടേ പ്രവാചകൻ സുജൂദിലേക്ക് പോകാറുള്ളൂ, എന്നേക്ക് നേരെ നിൽക്കണം. അതാണ് എഴുത്തിദാല്. പ്രവാചകൻ പ്രത്യേകം പറയുകയും ചെയ്തു ഈ വിഷയത്തിൽ ശ്രദ്ധ പുലർത്താത്ത ആളുകളോട്, ലാ യൻദുറുല്ലാഹു ഇലാ സലാത്തി റജുലിൻ ലാ യുഖീമു സുൽബഹു ബൈന റുകൂഇഹി വസുജൂദിഹി. റവാഹു അഹ്മദ്. ലാ യൻദുറുല്ലാഹു, പടത്തിടമ്പുരാൻ നോക്കില്ല എന്ന് പറഞ്ഞാൽ പരിഗണനയുടെ ഒരു നോട്ടം ഉണ്ടാകില്ല ആരുടെ നേരെ? ഇലാ സലാത്തി റജുലിൻ, ഒരുത്തന്റെ നിസ്കാരത്തിലേക്ക്. ലാ യുഖീമു സുൽബഹു, അവന്റെ മുതുകിനെ അവൻ നിവർത്തി നിർത്തിയിട്ടില്ല. ബൈന റുകൂഇഹി വസുജൂദിഹി, റുകൂഇന്റെയും സുജൂദിന്റെയും നടക്ക് ആ നൃത്തത്തിൽ അവൻ മുതുകി ശരിക്ക് നിവർന്നു നിൽക്കുന്നത് വരെ, നിവർന്നു നിന്ന് എഴുതാരം നിർവഹിക്കാത്തവന്റെ നിസ്കാരത്തിലേക്ക് റബ്ബ് നോക്കുകയില്ല എന്ന് പ്രവാചകൻ പറയുന്നു. അപ്പൊ ഈ ഓരോ ചലനത്തിലും ഓരോ രൂപത്തിനും ഭാവത്തിനുമൊക്കെ ഇസ്ലാം വലിയ പ്രാധാന്യം കാണുന്നുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. ഒരു ഇത്തിരി കുനിയെന്നാണ് കുറഞ്ഞു, ഒന്നിങ്ങനെ കുനിഞ്ഞു നിന്നാൽ എന്താ അതുകൊണ്ട് വരാനുള്ളത് എന്നൊക്കെ ചിന്തിക്കും ചിലപ്പോ. അപ്പോ നബി ഇതൊക്കെ കർശനമായി ഗൗരവ തരത്തിൽ തന്നെ നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ സമിയല്ലാഹുലിമിൻ ഹമിദ എന്ന് പറയുന്നതോടുകൂടി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയേണ്ടത് റബ്ബന ലക്കൽ ഹംദു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി വഇദാ ഖാല സമിയല്ലാഹുലിമിൻ ഹമിദ ഫഖൂലു റബ്ബന വലക്കൽ ഹംദ് യസ്മഉല്ലാഹു ലക്കും.
ഇമാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ അദ്ദേഹത്തെ തുടരാൻ വേണ്ടിയാണ്. ഇമാം സമിയല്ലാഹു ലിമൻ ഹംദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയണം. എങ്കിൽ അല്ലാഹു നിങ്ങളുടെ ആ ഹംദ് കേൾക്കുകയും അവൻ ഉത്തരം നൽകുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഇവിടെ സാധാരണയായി ഒരു സംശയമുണ്ടാകാറുണ്ട്. ചില അദ്ദേഹത്തിന്റെ ആളുകൾ ഇമാം സമിയല്ലാഹു ലിമൻ ഹംദ എന്ന് പറയും, പിന്നീട് അദ്ദേഹം റബ്ബനാലക്കൽ ഹംദ് പറയാറില്ല. മഅ്മൂമീങ്ങൾ സമിയല്ലാഹു ലിമൻ ഹംദ പറയാതെ റബ്ബനാലക്കൽ ഹംദ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവസാനിപ്പിക്കുകയും ചെയ്യാറുണ്ട്. നമ്മൾ പല ആളുകളുടെ നിസ്കാരങ്ങളിലും അങ്ങനെ കേൾക്കാറും കാണാറുമുണ്ട്. അതായത് രണ്ടും കൂടിയും ഇമാം മഅ്മൂം പറയുന്ന സമ്പ്രദായം ചില ആളുകൾ അംഗീകരിക്കുന്നില്ല. ഇമാം സമിയല്ലാഹു ലിമൻ ഹംദ മാത്രം പറഞ്ഞാൽ മതി, മഅ്മൂം റബ്ബനാലക്കൽ ഹംദ് മാത്രം പറഞ്ഞാൽ മതി, രണ്ടും കൂടെ രണ്ടാളും പറയേണ്ടതില്ല എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ അത് പ്രവാചക ചര്യ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയ പണ്ഡിതന്മാർ പറയുന്നത് രണ്ടും രണ്ടാളും പറയണം എന്നാണ്. ഇവിടെ ഈ ഹദീസാണ് ചില ആൾക്കാർ പറയുന്നത്, ഇമാം സമിയല്ലാഹുല്ലം എന്ന വിതാന്ന് പറയുന്നത് കേട്ടാൽ നിങ്ങൾ റബ്ബനാവലക്കൽ ഹംദ് എന്ന് പറയണം. അതിൽ നിന്ന് അവർ മനസ്സിലാക്കിയത് മഅ്മൂമ് സമിയല്ലാഹു ലിമൻ ഹംദ പറയേണ്ടതില്ല, റബ്ബനാലക്കൽ ഹംദ് പറയേണ്ടതുള്ളൂ. അപ്പൊ പണ്ഡിതന്മാർ അതിന് വിശദീകരണം കൊടുത്തത്, നബി മഅ്മൂം എന്താണ് ചൊല്ലേണ്ടത്, ഇമാം എന്താണ് ചൊല്ലേണ്ടതെന്ന് പഠിപ്പിക്കുകയല്ല ആ ഹദീസിലൂടെ ചെയ്യുന്നത്, അതല്ല അവിടെ ഉദ്ദേശം. പിന്നെന്താണ്, മഅ്മൂമ് റബ്ബനാലക്കൽ ഹംദ് പറയേണ്ടത് ഇമാം സമിയല്ലാഹു ലിമൻ ഹംദ എന്ന് പറഞ്ഞതിന്റെ ശേഷമായിരിക്കണം എന്ന ആ സ്ഥാനം പഠിപ്പിക്കലേ ഉദ്ദേശമുള്ളൂ, അല്ലാതെ ഇന്നതേ പറയാവൂ ഇന്നത് പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കാനല്ല ഹദീസ് കൊണ്ട് താല്പര്യപ്പെട്ടിരിക്കുന്നത് എന്ന് പണ്ഡിതന്മാരെ വിശദീകരിച്ചു കാണാം. അപ്പോ ഈ വിഷയത്തിൽ ശരിയായി അവഗാഹമായി പരിശോധിച്ച് നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത് രണ്ടു കൂട്ടരും രണ്ടും പറയണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിയല്ലാഹു ലിമൻ ഹംദ എന്ന് പറയുകയും അതോടൊപ്പം തന്നെ കാന യഖൂലു വഹുവ ഖാഇമുന റബ്ബനാ വലക്കൽ ഹംദ്, നബി അങ്ങനെ നിമിത്ത് റബ്ബനാലക്കൽ ഹംദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റസൂലുള്ള നമ്മളോട് പറയുകയും ചെയ്യുന്നു, സല്ലു കമാ റഅയ്തുനി ഉസല്ലി, ഞാൻ ഏത് രൂപത്തിൽ നിസ്കരിക്കുന്നതായി കണ്ടോ അതേപോലെ തന്നെ നിങ്ങൾ നിസ്കരിക്കുകയും ചെയ്യണം. അപ്പൊ ഇമാമായിരുന്നാലും മഅ്മൂമായിരുന്നാലും സമിയല്ലാഹു ലിമൻ ഹംദാനും റബ്ബനാവലക്കൽ ഹംദ് എന്നും പറയണം. ഈ റബ്ബനാവലക്കൽ ഹംദ് എന്നുള്ളത് ഏഴ്ചിതാലിൽ ചൊല്ലേണ്ടുന്ന ദിഗറിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ്. റബ്ബന ലക്കൽ ഹംദ് എന്നും റബ്ബന വ ലക്കൽ ഹംദ് എന്നും ഹദീസുകളിലുണ്ട്, രണ്ടും ശരിയാണ്. എന്താണ് അതിന്റെ അർത്ഥം? റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ലക്കൽ ഹംദ് നിനക്കാണ് സർവസ്തുതി, അത് പറയുന്നതുകൊണ്ട് എഴുത്തുകാരിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഒരു ചെറിയ രൂപമായി. ഇനി അതിന്റെ വിശാലമായ രൂപമുണ്ട്, ഒരു ഇടത്തരം രൂപവും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ സമയത്തിന്റെയും സൗകര്യത്തിനും അനുസരിച്ചുകൊണ്ട് അവയിൽ ഏത് വേണമെങ്കിലും നമുക്ക് നിർവഹിക്കാവുന്നതാണ്. സമയവും സൗകര്യവും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരാൾ ഇമാമായിട്ട് നിൽക്കുകയാണെങ്കിൽ മഅ്മൂമീങ്ങളുടെ സമയവും മറ്റു കാര്യങ്ങളും പരിഗണിക്കണമല്ലോ. ഏറ്റുകാൽ അദ്ദേഹം കൂടുതൽ ദീർഘിപ്പിക്കരുത്. എന്നാ ഒറ്റക്ക് നമ്മൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ നമുക്ക് ഈ പ്രവാചകൻ നിർവഹിച്ചു തന്ന സുദീർഘമായ നിഗറുകളൊക്കെ ഏറ്റുകാലിൽ നിർവഹിക്കാവുന്നതുമാണ്. അങ്ങനെ ചെയ്യലാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ എന്നും ഒരച്ചൊരു ഹദീസിൽ വന്ന പ്രാർത്ഥന മാത്രം ചൊല്ല, മറ്റു പ്രാർത്ഥനകൾക്കൊന്നും ദിക്റുകൾക്കൊന്നും നമ്മുടെ നമസ്കാരത്തിൽ പ്രവേശനം കൊടുക്കാത്ത രൂപത്തിൽ എന്നും ഒന്നിന്മേൽ തന്നെ പിടിക്കുന്നതിനേക്കാൾ നല്ലത് വ്യത്യസ്ത ഘട്ടങ്ങളിലായി പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ പ്രാർത്ഥനകൾക്കും നമ്മുടെ നിസ്കാരത്തിൽ പ്രവേശനം കൊടുക്കലാണ് നല്ലത് എന്നാണ്. അപ്പൊ നമ്മളെല്ലാ ഹദീസും അനുസരിച്ച് അമൽ ചെയ്തു എന്ന ഒരു പുണ്യം നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. ഒന്ന് തന്നെയാകുമ്പോൾ അത് നമുക്ക് നഷ്ടപ്പെടുന്നു എന്നാണ് ഈ ഹദീസുകളുടെയൊക്കെ വിശദീകരണമൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നത് ഇവിടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സമിയല്ലാഹു ലിമൻ ഹംദ എന്ന് പറഞ്ഞതിന് ശേഷം റബ്ബന ലക്കൽ ഹംദു എന്നോ റബ്ബന വ ലക്കൽ ഹംദു എന്നോ പറയുക. അതല്ലെങ്കിൽ ഇതിപ്പോ അതിന്റെ ചുരുങ്ങിയ രൂപമാണ്. ഇനി വിവിധ രൂപത്തിൽ ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ദിക്ർ വർദ്ധിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു റിപ്പോർട്ടാണ് അലി റളിയല്ലാഹു തആല പറയുന്നു, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ റഫഅ മിനർ റകഅ ഖാല സമിയല്ലാഹു ലിമൻ ഹംദ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അർളി വമിൽ കമാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ്. നമ്മൾ സാധാരണയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ദിക്ർ റബ്ബനാ ലക്കൽ ഹംദു നാഥ നിനക്കാണ് സ്തുതി, നിൽക്കസ്തമാവാത്തി ഒമിൽ അല്ലറി ഒമിൽ അമാശിക്കുത്ത മീൻ ചെയ്യുമ്പോൾ. എന്താണ് പറയുന്നത്? ഒരു വലിയ കാര്യം നമ്മൾ പറയുന്നത്.
നിനക്കാണ് സ്തുതി എത്ര മിൽഹാന്ന് പറഞ്ഞാൽ നിറയെ, മിൽഹ സമാവാത്തി ആകാശങ്ങൾ നിറയെ നിനക്കാണ് സ്തുതി. ഓ നിൽക്കല്ലറി ഭൂമി നിറയെയും. അതേപോലെ തന്നെ ഇനി അത് രണ്ടും അല്ലാത്ത ഏതൊക്കെ നീ ഉദ്ദേശിക്കുന്ന വസ്തുക്കളുണ്ടോ അവയെല്ലാം നിറയെ സ്തുതി നൽകാൻ കടപ്പെട്ടവൻ നീ മാത്രമാണ്. ആ സ്തുതിയുടെ വലുപ്പവും അതേപോലെ തന്നെ അതിന്റെ അളവും നിർണയിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. അത്രമാത്രം ഞങ്ങൾ നിനക്കിത ആകാശഭൂമികളും അവയിലുള്ള എല്ലാ വസ്തുക്കളും അടങ്ങുന്നത്ര നിറയെ സ്തുതികീർത്തനങ്ങൾ നിന്നോടിതാ ഞങ്ങൾ പറയുന്നു. ഇതാണ് യേശുദാരൻ നമ്മൾ നിർവഹിക്കുന്ന ആ പ്രാർത്ഥനയുടെ ചുരുങ്ങിയ രൂപത്തിലുള്ള അർത്ഥം. ഇതിന്റെ തന്നെ വിശാലമായ വേറെ രൂപമുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാല സമിയല്ലാഹു ലിമൻ ഹമിദ, നബി തിരുമേനി സമിയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ പിന്നീട് അവിടുന്ന് പറയും, അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അർളി വമിൽ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ് അഹ്ല സനാഇ വൽ മജ്ദി അഹബ്ബു മാ ഖാല അൽഅബ്ദു വകുല്ലുനാ ലകാബിദുൻ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ യൻഫഉ ദൽ ജദ് മിൻകൽ ജദ്. ഇതാണ് അതിന്റെ അല്പം വിശദീകരണം എന്ന് രൂപം. അല്ലാഹുമ്മ അല്ലാഹുവേ റബ്ബനാ ലക്കൽ ഹംദു നിനക്കാണ് സർവസ്തുതിയും. മിൽഅ സമാവാതി നേരത്തെ പറഞ്ഞതുപോലെ ആകാശങ്ങൾ നിറയെ, ഇപ്പൊ മിൽഅല്ലർവി ഭൂമി നിറയെയും, ഇപ്പൊ മിൽഅ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദു അതിനുശേഷം നീ ഉദ്ദേശിക്കുന്ന വസ്തുക്കൾ മുഴുക്കെ നിറയെ എല്ലാം ഞങ്ങൾ സ്തുതി നിനക്കർപ്പിക്കും. അഹില സനാഇ വൽ മജ്ദി, അഹില സനാഇ സനാഇ പുകഴ്ത്താൻ അർഹതപ്പെട്ടവൻ നീയാണ് തമ്പുരാനെ. വൽ മജ്ദി മഹത്വപ്പെടുത്താനും ഈ ലോകത്ത് ആരെങ്കിലും അർഹതയുണ്ടെങ്കിൽ അത് നീ മാത്രമാണ്. അഹക്കു മാ ഖാല അൽഅബ്ദു, അടിമ നിന്റെ അടിമ പറഞ്ഞ കാര്യങ്ങളിലെത്തി ഏറ്റവും സത്യമായതെന്താണ്? കുല്ലുനാ ലകഅബ്ദു, ഞങ്ങളൊക്കെ നിന്റെ അടിമകളാണ്. ലാ മാനിയ ലിമാ അഅ്തൈത, പടത്തവനെ നീ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തടുക്കാൻ ഇവിടെ ഒരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല. വലാ മുഅ്തിയ ലിമാ മനഅ്ത, നീ ആർക്കെങ്കിലും നൽകാതിരിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ തടയാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചു കൊടുക്കാൻ കഴിവുള്ളവരും ഈ ലോകത്താരുമില്ല. സമ്പത്തും പ്രതാപവും ഉള്ളവന്റെ നിന്റെ അടുക്കല്ലവന്റെ സമ്പത്തും പ്രതാപവും ഒരു ഫലവും ചെയ്യില്ല. സൽക്കർമ്മങ്ങൾ കൊണ്ടല്ലാതെ ആർക്കും നിന്റെ മുമ്പിൽ രക്ഷയില്ല. ഇതാണ് ആ അല്പം ദീർഘമായ ദിക്റിലൂടെ നമ്മൾ അള്ളാഹുവിനോട് യേശുദാരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രൂപത്തിലൊക്കെ യേശുദാരിൽ നബി പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. ഇപ്പാഴത്തിന് റാഫി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, കുന്നാ നുസല്ലി യൗമൻ വറാഅ അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ നബിയുടെ പിന്നിൽ നിസ്കരിക്കുകയായിരുന്നു. സ്വഹാബത്ത് പറയാൻ, ഫലമ്മാ റഫഅ റഅ്സഹു മിനർ റകഅ, നബി റുകൂഇൽ നിന്ന് തല ഉയർത്തിയപ്പോൾ ആല അവിടുന്ന് പറഞ്ഞു, സമിയല്ലാഹു ലിമൻ ഹമിദ, സമിയല്ലാഹു ലിമൻ ഹമിദ. ഇപ്പൊ ഖാല റസൂലുൻ വറാഅ, ഇപ്പൊ ബാക്കിൽ നിൽക്കുന്ന ഒരാള് ഉറക്കങ്ങട് പറഞ്ഞു, റബ്ബനാ വലക്കൽ ഹംദു ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് പ്രാർത്ഥിച്ചു. ഇതാണ് അതിന്റെ അർത്ഥം. റബ്ബനാ ഞങ്ങളുടെ നാഥ, വലക്കൽ ഹംദ് നിനക്കാണ് സർവസ്തുതിയും, ഹംദൻ കസീറൻ ധാരാളക്കണക്കിന് സ്തുതി, തയ്യിബൻ ഏറ്റവും നല്ല സ്തുതി, മുബാറകൻ ഫീഹി ബർക്കത്തുള്ള അനുഗ്രഹീതമായ എല്ലാ സ്തുതികളും നിനക്കാണ് എന്ന് വേറെ രൂപത്തിൽ പ്രാർത്ഥിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ ആല റസൂലിനെ ചോദിച്ചു, മനിൽ മുത്തക്കല്ലിം, ആരാണ് ആ പുതിയ പ്രാർത്ഥന പറഞ്ഞ ആള്? അപ്പോ ആരും മിണ്ടുന്നില്ല, പേടിയായി, ഇത് തെറ്റിട്ടാണോ പറഞ്ഞു വിചാരിച്ച ആരും മിണ്ടില്ല. നബി അർത്ഥം എന്തായാലും അയാൾ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പൊ പറഞ്ഞ ആൾക്ക് ധൈര്യമായി, അനയാ റസൂലുള്ളാ, നബിയെ ഞാനാ പറഞ്ഞു, ഞാനാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ആല നബി പറഞ്ഞു, ലഖദ് റഅയ്തു ബിലാതം വ സലാതീന മലക്കൻ യബ്തദിറൂനഹ അയ്യുഹും യക്തുബുഹ അവ്വലൻ, തീർച്ചയായും ഞാൻ കണ്ടു, വിവാഹം മലക്കൻ മുപതിരിച്ചില്ലാനും മലക്കുകൾ അവർ ധൃതി കൂട്ടുന്നു, അയ്യുഹും ആരാണ് ആദ്യമായിട്ട് ഈ പ്രാർത്ഥന വലിയ മനുഷ്യന് വേണ്ടി തൽക്കരമായിട്ട് എഴുതേണ്ടത് എന്നുള്ള കാര്യത്തിൽ അവർ തിരക്ക് കൂട്ടുന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായി. ഇതേ ബുഖാരിയും അഹ്മദും മാലിക് അബൂദാവൂദ് പോലത്തെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ സമ്മതം. അപ്പൊ ആ പ്രാർത്ഥനയും പ്രവാചകൻ അംഗീകാരം കൊടുത്തു, പ്രോത്സാഹിപ്പിച്ചു. റബ്ബനാവലക്കൽ ഹംദു ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, ആ പ്രാർത്ഥനയും നിർവഹിക്കാവുന്നതാണ്. അപ്പൊ ഈ നിലക്കൊക്കെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ സഹീഹായ നിലക്ക് എഴുത്തുകാരിലെ വിവിധ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. നമുക്ക് സമയവും സൗകര്യവും കിട്ടുമ്പോൾ പുതിയതായി നമുക്കറിയാത്ത ദിക്റുകളൊക്കെ പഠിക്കുകയും പല അവസരങ്ങളിൽ പല ഘട്ടങ്ങളിലായി ഇതൊക്കെ നിർവഹിക്കുമ്പോൾ പ്രവാചക ചര്യയെ പിൻപറ്റിയ പ്രതിഫലം നമുക്ക് നേടുവാൻ സാധിക്കും എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും.
അപ്പൊ എഴുത്തുദാലിന്റെ കാര്യം എങ്ങനെയാണ്? എഴുത്തുദാല് കഴിഞ്ഞാൽ നേരെ ഇനി നമ്മൾ പോകുന്നത് സുജൂദിലേക്ക്. സുജൂദിലേക്ക് പോകുമ്പോൾ സാധാരണ പോലെ തന്നെ തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് പോകേണ്ടത്. അല്ലാഹു അക്ബർ തക്ബീർ ഇങ്ങനെ ഓരോ അനക്കത്തിലും ഉയർച്ചയിലും നിസ്കാരത്തിൽ ആവർത്തിക്കാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അല്ലാഹു അക്ബർ എന്നാണ് പറയുന്നത്. അല്ലയാണ് ഏറ്റവും വലിയവൻ. ആ ഉദ്ദേശം മനസ്സിലുണ്ടായിരിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. കാരണം ഏറ്റവും വലിയവന്റെ മുമ്പിലേ ഞാൻ ഈ കാര്യം ചെയ്യുന്നുള്ളൂ. കാരണം ഇനി ആരുടെ മുമ്പിലും ഈ ലോകത്ത് അവൻ എത്ര വലിയവനായാലും ശരി, നമ്മൾ ചെയ്യാൻ ഒരിക്കലും മനസ്സ് കാണിക്കാത്തൊരു അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവുമുള്ള ഒരു പ്രവർത്തനമാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാണ് സുജൂദ്. സുജൂദ് ഈ ലോകത്ത് ആരെന്ത് തരാന്ന് പറഞ്ഞാലും എന്റെ മുമ്പിലൊന്നും നേരെ മുമ്പിലൊന്നും സുജൂദ് ചെയ്യുന്ന നഞ്ഞു പോയി പണിയൊക്കെടാമെന്ന് പറഞ്ഞു. കാരണം അത് നമ്മൾ മനുഷ്യരാരും തയ്യാറാവില്ല. അള്ളാഹുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതിന് സന്തോഷം മാത്രമേ നമുക്കുള്ളൂ. സുജൂദ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം. അതുകൊണ്ട് സുജൂദിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സുജൂദിലേക്ക് പോകും. ഇതിൽ ചില കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസം. ഇപ്പൊ സുജൂദിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കാൽമുട്ടാണോ നിലത്ത് വരുന്നതോ കൈയാണോ കുത്തേണ്ടത്? പണ്ടേ അഭിപ്രായ വ്യത്യാസം. സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് കാൽമുട്ടാണോ നിലത്ത് വെക്കേണ്ടത്, കൈ കുത്തിയിട്ട് പിന്നെ രണ്ട് കാൽമുട്ടാണോ വെക്കേണ്ടത്? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. രണ്ട് തരത്തിലും ഹദീസുകളിൽ വന്നു. ഒന്നാമത്തത്, ആദ്യം കാൽമുട്ടാണ് വെക്കേണ്ടത് കൈക്ക് മുമ്പ് എന്ന് പറയുന്നവർ തെളിവായിട്ട് പറയുന്നത് വാഖിർ ഇബ്നു ഹജർ റളിയല്ലാഹു തആല എന്ന സഹാബിയുടെ ഹദീസ്. അദ്ദേഹം പറയുന്നു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സജദ വളഅ റുക്ബതൈഹി ഖബ്ല യദൈഹി വഇദാ നഹല റഫഅ യദൈഹി ഖബ്ല റുക്ബതൈഹി. ഇത് അബൂ ദാവൂദ്, തിർമിദി, നസാഇ, ഇബ്നു മാജാ എന്നീ മുഹദ്ദിഥീങ്ങൾ നിവേദനം ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു. സുജൂദ് ചെയ്യുമ്പോൾ നബി തന്റെ ഇരു കാൽമുട്ടുകളും വെക്കുന്നു, രണ്ട് കൈ വെക്കുന്നതിന്റെ മുമ്പ്. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, അതായത് റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ തന്റെ രണ്ട് കാൽമുട്ടുകൾക്ക് മുമ്പ് തന്റെ രണ്ട് കൈ ഉയർത്തിയതായിട്ട് ഞാൻ കാണുകയുണ്ടായി. ഇതാണ് പ്രവാചകന്റെ സുജൂദിനെ പറ്റി വന്ന ഒരു റിപ്പോർട്ട്. ഇനി കൈ വെക്കണം എന്ന് പറയുന്ന ആൾക്കാർ തെളിവ് പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു തആലാന്റെ മറ്റൊരു ഹദീസ്. قال رسول الله صلى الله عليه وسلم اذا سجد احدكم فلا يذر كما يذكر البعير وليضع يديه ثم ركبتيه. നിങ്ങളിൽ ഒരാൾ സുജൂദ് ചെയ്യുകയാണെങ്കിൽ فلا يذر كما يذكر البعير ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ وليضع يديه അവൻ രണ്ട് കൈകൾ ആദ്യം വെക്കട്ടെ ثم ركبتيه പിന്നെ അവൻ രണ്ട് കാൽമുട്ടുകളും നിലത്ത് വെക്കട്ടെ. അപ്പോൾ രണ്ട് ഹദീസുകൾ. ഈ രണ്ട് ഹദീസുകൾക്കും ചില ന്യൂനതകളുണ്ട്. അതുകൊണ്ട് രണ്ടും ഏതേതാണ് പ്രബലം എന്ന് പറയാൻ പറ്റാറുണ്ട്. പണ്ഡിതന്മാർ ചിലത് രണ്ട് അടിസ്ഥാനത്തിലും പ്രവർത്തിക്കാവുന്നതാണ് എന്നാണ്. അപ്പൊ ചില ആൾക്കാർ സംശയം പറയുന്നത്, ഒട്ടകം മുട്ടുകുത്തുമ്പോ ആദ്യം കൈയാണല്ലോ, ആദ്യം ഒട്ടകം കൈയാണല്ലോ വെക്കുന്നത്, അങ്ങനെ ചെയ്യരുത് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഒട്ടകം മുട്ടുകുത്തി നമ്മൾ കണ്ടല്ലോ, ആദ്യം കയ്യേണ്ട കൈയാണ് ആദ്യം കുത്തുക, അതിന്റെ മുമ്പിലുള്ള രണ്ട്. അപ്പോ പിന്നെ ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത്, മനുഷ്യന്മാരുടെയൊക്കെ കാൽമുട്ട് കാലും വരും, മൃഗങ്ങളുടെയൊക്കെ കാൽമുട്ട് എന്ന് പറയുന്നത് അവരുടെ കയ്യിലുമാണ്. അതുകൊണ്ടാണ് ഒട്ടകം മുട്ടുന്നത് പോലെ മുട്ടിൽ തരുന്നത് പറഞ്ഞത്. അപ്പൊ ആദ്യം കൈ വെക്കണം, പിന്നെ കാൽമുട്ട് വെക്കാവൂ. ഏതായാലും രണ്ട് നിലക്കും വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതേ ചെയ്യാവൂ, ഇന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് പറയാൻ തക്ക തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ബഹുഭൂരിപക്ഷവും പറയുന്നത് ആദ്യം കാലിന്റെ മുട്ട് വെക്കുക, പിന്നെ കൈ വെക്കുക. എന്നാൽ ആദ്യം കൈ വെക്കണം, കാല് പിന്നെ വെക്കാൻ എന്ന് പറയുന്നവരുണ്ട്. രണ്ടായാലും രണ്ടും അനുവദിക്കപ്പെടുന്ന രൂപങ്ങളാണ് എന്ന് ആ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ അങ്ങനെ റുക്കൂ സുജൂദിലേക്ക് അങ്ങനെ കാലിന്റെ മുട്ടോ കയ്യോ അത് ഏതായാലും ബഹുഭൂരിപക്ഷവും പറയുന്നത് കാൽമുട്ട് വെച്ച് പിന്നെ കൈ വെച്ച് പിന്നെ വെക്കുക. ഏഴ് അവയവങ്ങളുടെ മേലാണ് സുജൂദ് ചെയ്യാൻ ലാഭിച്ചിട്ടുള്ളത് പറഞ്ഞു. ഞാൻ ഏഴ് അവയവങ്ങളുടെ മേൽ ഉമിർത്തുവാൻ അത്തുകാലാസുകൾ ഏഴ് അവയവങ്ങളുടെ മേൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഏഴെണ്ണ നബി എണ്ണുന്നത് അൽ ജബ്ഹത്തു വൽ അൻഫ്, രണ്ടും കൂടി ഒന്നായി തന്നെ, നെറ്റിയും മൂക്കും, വൽ യദൈനി രണ്ട് കൈകൾ, വർ റുക്ബതൈനി രണ്ട് കാൽമുട്ടുകൾ, വൽ അദ്മൈനി രണ്ട് പാദങ്ങളും. ഇതാണ് സുജൂദിന്റെ അവയവങ്ങൾ. ഏഴ് അവയവം എന്ന് പറഞ്ഞപ്പോ തന്നെ നബി നെറ്റി എന്ന് പറഞ്ഞിട്ട് നബി ചൂണ്ടിയത് മൂക്കിലേക്കാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. നെറ്റി എന്ന് പറഞ്ഞിട്ട് നബി ചൂണ്ടിയത് മൂക്കിലേക്കാണ്. അപ്പോ നെറ്റി ഏതായാലും മാറിപ്പുറം, വെറും മൂക്കും ഏതായാലും ആരും സുജൂദ് ചെയ്യൂല,
അപ്പൊ നെറ്റി എല്ലാവർക്കും പറയാതെ തന്നെ അറിയാം, പ്രത്യേകിച്ച് നബി ചൂണ്ടിക്കാണിച്ചു മൂക്കിലേക്ക്. അപ്പൊ മൂക്ക് വെക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രത്യേകം വലിയ ജബഹത്തു വല്ല അനുസരിച്ച് സഹിയായ അതിഥികൾ വന്നിട്ടുണ്ട്. അപ്പൊ നെറ്റി മാത്രം വെച്ചാൽ പോരാ, മൂക്കിങ്ങനെ ഉയർത്തിപ്പിടിച്ച് നെറ്റി മാത്രം വെക്കരുത്, നെറ്റിക്കൊപ്പം മൂക്കും നിലത്ത് നമ്മൾ അമർത്തി വെക്കണം എന്നാണ്. അപ്പൊ സുജൂദിന്റെ ഒരു അവയവാദമാണ്. പിന്നെ രണ്ട് കൈകളാണ് നബി പറഞ്ഞത്. കൈകൾ എങ്ങനെ വെക്കണം, കൈകളിലേ പറഞ്ഞിട്ടുള്ളൂ നബി. അതിന് വിശദീകരണം തന്നു, രണ്ട് മുൻകൈ മാത്രം വെച്ചാൽ മതി. അപ്പൊ അങ്ങനെ മാത്രം വെച്ചാൽ മതി നിലത്ത്. കുറച്ചും കൂടെ സുഖവും സൗകര്യമൊക്കെ തോന്നും നമുക്ക് ഈ തറാവിയിൽ നീണ്ട സുജൂദിന് ഇങ്ങനെ കിടക്കലാ സൗകര്യം. പക്ഷെ അത് വേണ്ടാതാണ് അലൈഹിസ്സലാമു അലൈഹി വസല്ലം പറയുന്നത്. അത് നമുക്ക് പർവസ്കാരത്തിന് അത്ര തന്നെ ഒരു സുഖം തോന്നില്ല. അതെ ഈ തറാവിയിലുണ്ടല്ലോ, ഉറക്കിങ്ങനെ വന്നിട്ട് ആ നീണ്ട മയക്കത്തിലുള്ള ആ ഒരു സുജൂദ്, ആ സുജൂദില് കയ്യിന്റെ മുട്ടിന്റെ ഇവിടെ അങ്ങോട്ട് വെച്ചിട്ട് സുഖമായിട്ട് സുജൂദി കിടന്ന് ഉറങ്ങും ചില ആൾക്കാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് പാടില്ല. കയ്യിൽ നിറം ഇവിടെ അങ്ങോട്ട് വെച്ചാൽ അത് മുൻകൈന്റെ പള്ളയെ വെക്കേണ്ടതുള്ളു, ഇവിടെ ഈ മുട്ട് കൈയുണ്ടല്ലോ അത് ഉയർത്തിപ്പിടിക്കണം. നബി പറഞ്ഞു, ആയിഷാ റളിയല്ലാഹു തആല എന്ന് പറയാണ്, നഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഫ്തരിശ റജുലു ദിറാഇ ഇഫ്തിറാസ പതാണ് ദിറാഇ എന്ന് പറയുന്നത്. മുഴങ്കൈകൾ മനുഷ്യൻ വെക്കരുത് ഇഫ്തിറാസത്തൊഴി. ഈ മൃഗങ്ങൾ വെക്കുന്നത് പോലെ നായ കടക്കുന്നില്ല കാലിൽ കൈ ഇങ്ങനെ ഇങ്ങനെ വെച്ച്. അപ്പൊ വന്യമൃഗങ്ങള് സിംഹം അതേപോലെ തന്നെയുള്ള മൃഗങ്ങളൊക്കെ കൈകൾ ഇങ്ങനെ ഒന്നിച്ച് പരത്തി വെക്കുന്നത് പോലെ നിങ്ങൾ വെക്കരുത്. കൈ രണ്ടും ഇങ്ങനെ മുൻകൈ മാത്രമേ ഈ ഭാഗമൊക്കെ ഉയർത്തിപ്പിടിക്കണം. വേറൊരു നിയമം അതോടൊപ്പം തന്നെ കൈയിനെ പറ്റി നബി പറഞ്ഞത്, കൈ രണ്ടും ഇങ്ങനെ വയറിലേക്ക് ചേർത്ത് പിടിക്കരുത് എന്നാണ്. പ്രവാചകൻ അത് പ്രത്യേകം പൊട്ടിച്ചിരുന്നു. എന്ന് പ്രത്യേകം നദീപ് കാണാൻ സാധിക്കും. രണ്ട് കൈയും അകറ്റിപ്പിടിച്ചു, വയറോട് ചേർക്കാതെ രണ്ട് കൈയും അകറ്റിപ്പിടിച്ചു. എന്നിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും സഹാബത്ത് പറയാൻ, നബി ഇങ്ങനെ അകറ്റിപ്പിടിച്ചിട്ട് പ്രവാചകന്റെ ഈ കട്ടത്തിന്റെ വെളുപ്പ് ഞങ്ങൾ കാണുന്നത് വരെ നബി ഉയർത്തിപ്പിടിച്ചിരുന്നു. അപ്പൊ ഒന്ന് ഇത്ര ഉയർത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പുറപ്പുറമുള്ള ഒന്ന് നീങ്ങിക്കട എന്ന നിലയ്ക്ക് എന്നെങ്കിലും മാറ്റി നിർത്തണം എന്നല്ല, സൗകര്യത്തിനനുസരിച്ച് ഒരിത്തിരി ഇങ്ങോട്ട് വെക്കണം. രണ്ട് കൈയും വെക്കേണ്ടത് ഏത് ഭാഗത്തേക്കാണ്? കൈമുട്ടിന്റെ ഭാഗത്തല്ല, ഈ ചുമല് സുജൂദിൽ കിടക്കുമ്പോൾ നമ്മുടെ ഈ ചുമലിന്റെ നേരെ വരുന്ന ഭാഗത്ത്. ഒരു ഇത്തിരി വേണമെങ്കിൽ മുമ്പിലേക്ക് വെച്ച് ചെവിയുടെ ഭാഗത്തേക്ക് വരുന്നത്ര കൈകൾ വെക്കാവുന്നതാണ്. അതിൽ തന്നെയും പ്രത്യേക നിർദ്ദേശം, കൈ ഇങ്ങനെ കുത്തി പിടിക്കരുത്, കാരണം കൈയിന്റെ വിരലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കരുത്, ഒക്കെ തെവിലയുടെ ഭാഗത്തേക്ക് തന്നെ പോകട്ടെ. അപ്പോ കൈ വെക്കുന്നത് ഇങ്ങനെ കൃത്യമായിട്ട് നേരെ തെവിലയുടെ ഭാഗത്തേക്ക് തന്നെ ആയിരിക്കണം. ഇതിനൊക്കെ നിയമങ്ങൾ ഉണ്ട് എന്ന്. ചില ആൾക്കാർ ഇങ്ങനെ വെക്കും, ഇങ്ങനെ സുജൂദി, അത് പോരാ, കൈകൾ മുഴുക്ക വെക്കണം, തെരിച്ചു കുത്തി നിർത്തരുത്. തെരിച്ചു കുത്തി നിർത്തുമ്പോഴാണ് ഈ രണ്ട് കൈമുട്ടും വയറിന്റെ പിടിച്ച് വരിക. അപ്പൊ അതുകൊണ്ട് അകറ്റി പിടിച്ച് നിർത്തണം, കൈ ഇങ്ങനെ തന്നെ വെക്കണം. പിന്നെ അതോടൊപ്പം പ്രവാചകൻ ഉദ്ദേശിച്ചത് കാലിന്റെ മുട്ട്, പിന്നെ വലിയ കഥമൈ, രണ്ട് പാദങ്ങൾ. കഥമൈ എന്ന് പറയുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ പല ആൾക്കാരുടെയും സുജൂദ് ലഭിച്ചിട്ടുണ്ടാവും. കാല് അവർ നിലച്ചു വെച്ചുള്ള ചില ആൾക്കാരൊക്കെ രണ്ട് കാലും ഇങ്ങനെ പൊന്തിച്ചു വെച്ചിട്ടുണ്ട് സുജൂദിലേക്കാണ്. വേറെ ചില ആൾക്കാരുടെ ഒരു കാലം സുജൂദിലുണ്ടാവും, മറ്റേ കാലും വരായിരിക്കും രണ്ടാമത്തെ കാലിൽ നിൽക്കുന്നത്. അതിമ ഇങ്ങനെ തിരിപ്പിടിച്ചുകൊണ്ട് പോകും. അപ്പൊ അതുപോലെ കാലിന്റെ വിരലുകൾ ഇങ്ങനെ സുജൂദിൽ കുത്തി നിർത്തണം. അതിനും നബി പ്രത്യേകം നിർദ്ദേശിച്ചുകൊണ്ട് ആ കാലിന്റെ വിരലുകൾ റസൂലുള്ളാഹിയുടെ സുജൂദിനെ പറ്റി സഹാബത്ത് പറയുന്നു, സുജൂദിൽ കിടക്കുമ്പോ കാലിന്റെ വിരലുകൾ പോലും എങ്ങോട്ട് തിരിച്ചു? നബി കിബിലയുടെ ഭാഗത്തേക്ക് തിരിച്ചു. അപ്പൊ കാലിന്റെ വിരലിങ്ങനെ കുത്തി നിർത്തിയാൽ ഈ വിരൽ നേരെ കിബിലയുടെ ഭാഗത്തേക്ക് കാറ്റി വരും. അപ്പൊ നിലത്തും ഇങ്ങനെ കുത്താലും ഇങ്ങനെ കുത്തി കളിക്കലല്ല, കൃത്യമായിട്ട് മടക്കി വെച്ചാൽ അവ കിബിലയുടെ നേരെയായിത്തീരും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പ്രത്യേകം നമ്മളോട് സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള രൂപം. ഇനി നമ്മൾ സുജൂദിൽ എന്താണ് പറയേണ്ടത്? നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന റിക്കറുകളുണ്ട്, കേട്ട് പരിചയമില്ലാത്തതും ഉണ്ടാവും. ഇപ്പൊ സുബ്ഹാന റബ്ബിയൽ അഅല, അത്യുന്നതനായ എന്റെ നാഥനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. അതല്ലെങ്കിൽ റുക്ഉഇൽ നിങ്ങൾ പറഞ്ഞ ആ പ്രാർത്ഥന സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന്. സുജൂദിനെ സംബന്ധിച്ച് വേറെയും റിക്കറുകൾ നമുക്ക് കാണാൻ സാധിക്കും. സുജൂദിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട് മറ്റ് സമയത്തുള്ള അവസ്ഥകളെ പോലെയല്ല. സുജൂദ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സമയമാണ് സുജൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഒരു മനുഷ്യൻ അല്ലാഹുവുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദാണ്. പ്രവാചകൻ പറയുകയാണ്, സുജൂദിൽ ഫതിദഹിദൂ ഫിദ്ദുആ, നിങ്ങൾ ദുആയുടെ കാര്യത്തിൽ കൂടുതൽ അധ്വാനം കാണിക്കണം സുജൂദിൽ. നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട സമയമാണ്.
അഖറബുമായ ഖൂലുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ താജിദുൻ ഫഅക്തിറു അദ്ദുആ. റസൂലുള്ള പറയുന്നു, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമ തന്റെ നാഥനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം ബഹുവ താജിദുൻ, അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ദുആ അധികരിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രവാചകൻ പല നിലക്കുള്ള ദുആകളും അതിൽ ചൊല്ലിയിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ കേട്ട ദുആക്ക പുറമെ അല്ലാഹുമ്മ ലക്ക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു ബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് ഒരു ദിക്റാണ്. അതേപോലെ തന്നെ സൗകര്യം പോലെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ചുകൊണ്ട് നമുക്ക് ഈ തസ്ബീഹുകൾ എണ്ണം വർദ്ധിപ്പിക്കാവുന്നതാണ്. അപ്പൊ പല ആൾക്കാരും ഉമർ ബിൻ അബ്ദുള്ള സീദ് റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ നിസ്കാരം നബിയുടെ നിസ്കാരത്തോട് ഏറ്റവും സാദൃശ്യമായി ഞങ്ങൾ കാണുകയുണ്ടായി എന്ന് ചില താബിഈങ്ങൾ അല്ലെങ്കിൽ നബിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ആ നിസ്കാരത്തോട് ഏറ്റവും സാദൃശ്യമുള്ള നിസ്കാരമാണ് ഞങ്ങൾ കണ്ടത്. അദ്ദേഹം 10 തസ്ബീഹുകൾ എന്ന സമയമൊക്കെ കോഴിലും അതേപോലെ തന്നെ സുജൂദിലും കഴിച്ചു കൂട്ടിയിരുന്നു എന്നാണ്. അപ്പൊ നമുക്ക് സമയമുണ്ടെങ്കിൽ ഈ സുബ്ഹാന റബ്ബിയൽ അഅല എന്നുള്ളതോ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്നുള്ളതോ എത്ര സമയവും സുജൂദിൽ കടന്നുകൊണ്ട് പറയാവുന്നതാണ്. അതിനും പുറമെ നബി തിരുമേനി അതല്ലാത്ത മറ്റു പ്രാർത്ഥനകളും ഇതിനോടൊപ്പം നിർവഹിക്കാറുണ്ടായിരുന്നു. ഇതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം, ഹനഫി മദ്ഹബ് പ്രകാരം നിസ്കാരത്തിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്നുള്ളത് മാത്രമേ ഫർള് നിസ്കാരത്തിൽ പറയാവൂ, സുന്നത്തിൽ വേണമെങ്കിൽ വേറെ പ്രാർത്ഥനകളും ചൊല്ലാമെന്നാണ്. പക്ഷേ മറ്റു മദ്ഹബിലെയും മറ്റു പ്രബലരായ പണ്ഡിതന്മാരും പറയുന്നത് ഫർള് നിസ്കാരത്തിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നിർവഹിച്ചുകൂടായതെന്നും പ്രത്യേകം വന്നിട്ടില്ലാത്തത് കൊണ്ട് ഏത് നിസ്കാരത്തിലും അങ്ങനെ പ്രാർത്ഥിക്കാവുന്നതാണ് എന്നാണ്. പ്രവാചകരിൽ നിന്ന് പല പ്രാർത്ഥനകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു ഫീ സുജൂദിഹി, നബി തിരുമേനി അവിടുത്തെ സുജൂദിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. اللهم اغفر لي ذنبي كله اقته وجله واوله واخره وعلانيته وسره. اللهم اغفر لي, اللهവെ നീ എൻ്റെ പാപങ്ങൾ മുഴുക്കെ പുറത്തു തരണമേ. ദിത്തഹു വജില്ലഹു, അവയിൽ ഏറ്റവും നേരിയതും വജില്ലഹു വലുതും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ തമ്പുരാനെ. വഅവലഹു വആഖിറഹു, ഞാൻ ആദ്യം ചെയ്തതും അവസാനം ചെയ്തതുമായ എല്ലാ പാപങ്ങളും പുറത്തു തരണമേ. പലാനിയത്തഹു വസിറഹു, ഞാൻ പരസ്യമായി ചെയ്ത തെറ്റുകളുണ്ട്, ആരും അറിയാതെ രഹസ്യമായി ചെയ്ത തെറ്റുകളുണ്ട്, എല്ലാം നാഥ നിന്റെ മുമ്പിലിതാ തുറന്ന് പറയുന്നു, നീ അത് എനിക്ക് പുറത്ത് മാപ്പാക്കി തരണമേ എന്ന് ഒരു സുജൂദിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പ്രവാചകൻ രാത്രി നമസ്കാരങ്ങളിലൊക്കെ തഹജ്ജുദിലൊക്കെ സുജൂദിൽ ഒരുപാട് സമയം കടന്ന് ഒരുപാട് പ്രാർത്ഥനകൾ പറയാറുണ്ടായിരുന്നു. عائشة رضي الله تعالى عنها ذن يريك الفريق عندها تفقط النبي صلى الله عليه وسلم ذات ليلة في الراتري نبيه اللي بيريك الفانا دائي فتجسست نعن نبيه أن يشف فوقعت يدي أقول إن لكي فرشت بوئي لا بطني قدميه نبيه درنت ولن قالمي وهو في المسجد رسول الله فالليل وهما منصوب الثاني أرنت قالم تفين رس سجود الكرسل وهو يقول نبيه إن براتك من سجود اللهم اني اعوذ برضاك من سخطك وبمعافاتك من عقوبتك واعوذ بك منك لا احصي ثناء عليك انت كما ثنيت على نفسك. അള്ളാഹുവേ ഇന്നീ അഴൂതു, ഞാൻ നിന്നോട് ഇതാ രക്ഷ ചോദിക്കുന്നു, വിരിമാക്കമിൻ സൃഷ്ടിക്കാൻ നിന്റെ കോപത്തിൽ നിന്നും നിന്റെ തൃപ്തിയാണ് ഞാൻ ആശിക്കുന്നത്, നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു, പിന്നെ ഞാൻ അഭയം ചോദിക്കുന്നത് എന്തിനാണ്? നിന്റെ തൃപ്തിക്ക് വേണ്ടി. അതി മഹാപാത്തിക്കമിൻ കോപത്തിക്കാ, നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു, ഞാൻ ആശിക്കുന്നത് നിന്റെ പാപമോചനവും നിന്റെ സൗഖ്യവുമാകുന്നു. അപ്പൊ അഴൂതു വിക്കമിക്ക, നിന്നോട് ഞാനിതാ രക്ഷ ചോദിക്കുന്നു, നിൻക നിന്നിൽ നിന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്നുള്ള ഇച്ഛകളിൽ നിന്ന് ഞാൻ നിന്നിലേക്ക് അഭയം കണ്ടെത്തും. ലാവുക്ക നിന്നെ പുകഴ്ത്തേണ്ടുന്നത് എത്രയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, അതിനെ ക്ലിപ്തപ്പെടുത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. അൻസ കമാ അതിനയിത്ത അലാനിക്ക, നീ നിന്നെ എങ്ങനെയാണോ പുകഴ്ത്തിയിട്ടുള്ളതെങ്കിൽ അത്രയാണ് നീ, നിന്നെ പുകഴ്ത്തുവാൻ എന്നിൽ വാക്കുകളില്ല, അതിനെ കണക്കാക്കുവാൻ എന്നി കണക്കാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നിങ്ങനെ പല പ്രാർത്ഥനകളും. അതേപോലെ തന്നെ അല്ലാഹുമ്മ ജൽസി ഐനി നൂറാ ഫി ലിസാനി നൂറാ ഫി സംഅി നൂറാ ഫി ബസരി നൂറാ ഫി യമീനി നൂറാ ഫി ശിമാലി നൂറാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പേ എന്റെ കണ്ണിൽ ഈ പ്രകാശം തിരിയണേ, എന്റെ ചെവി ഈ പ്രകാശം തിരിയണേ, എല്ലാ അവയവങ്ങൾക്കു വേണ്ടിയും
അള്ളാഹുവിനോട് അവയെല്ലാം നിന്റെ പ്രത്യേകമായ കാവലിൽ സൂക്ഷ്മതയോടുകൂടെ നിന്റെ പ്രകാശം തഖ്വയുടെ പ്രകാശത്തിൽ ഈമാനിന്റെ പ്രകാശത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണമേ എന്നിങ്ങനെ വിവിധ അർത്ഥങ്ങൾ വരുന്ന ധാരാളം പ്രാർത്ഥനകൾ നബി തിരുമേനി സുജൂദിൽ അധികരിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് അതിൽ കാണുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് നിർവഹിക്കാവുന്നതാണ്, സുജൂദിൽ അത് നിർവഹിക്കാം. അപ്പൊ ചിലപ്പോൾ ഒരു സംശയം തോന്നാറുള്ളത്, ഈ അറബി അറിയാത്ത ആൾക്കാർ ഇപ്പൊ എന്ത് ചെയ്യും, ഇതൊന്നും കാണാപാഠം പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഇപ്പൊ ഏറ്റവും കൂടുതൽ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണല്ലോ സുജൂദ്. അപ്പൊ നമുക്കിപ്പോ അത് അറിയാത്തതുകൊണ്ട് അങ്ങനെ സമയം നഷ്ടപ്പെടാനുള്ളോ, അതിന്റെ ഒരു പരിഹാരമുണ്ടോ? അതിന് പലരും പല അഭിപ്രായം പറഞ്ഞു കാണുന്നു. ചില ആളുകൾ പറയുന്ന അഭിപ്രായം, ഇസ്താരത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ അവനവന്റെ ഭാഷയിൽ പ്രാർത്ഥിക്കാവുന്നതാണ് സുജൂദ് എന്ന അഭിപ്രായപ്പെട്ട ആൾക്കാരാണ്. എന്നാൽ നല്ലൊരു ഭാഗം പറയുന്നത് ഇസ്താരത്തിൽ അങ്ങനെ മലയാളം പറയേണ്ടതില്ല, പറയാൻ പറ്റില്ല എന്ന് പറയുന്നവരും. ഏതായാലും നമുക്ക് ആ തർക്കം ഉള്ളൊരു വിഷയമായതുകൊണ്ട് എല്ലാവർക്കും യോജിക്കാവുന്ന ഒരു വിഷയമാണ്. അതായത് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഈ ഉറക്കെ ഇങ്ങനെ പറയൽ മാത്രമല്ലല്ലോ പ്രാർത്ഥന. ഇപ്പൊ സുജൂദിൽ നമ്മൾ മാനസികമായിട്ടും പ്രാർത്ഥിക്കാറുണ്ടല്ലോ, മനസ്സിൽ നമുക്കൊരു പ്രാർത്ഥന വരാറുണ്ട്. നമ്മളിങ്ങനെ ഒന്നും പറയാതെ തന്നെ ഇങ്ങനെ ഇരിക്കിൽ തന്നെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ഇതേപോലെയും ആവാമല്ലോ. അപ്പൊ സുജൂദിൽ കിടന്നുകൊണ്ട് നമ്മുടെ ദുനിയാവിന്റെയും ആഹ്ലത്തിന്റേതുമായ കാര്യങ്ങൾ, അവനവന്റേതായ പ്രശ്നങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരികയും മാനസികമായുള്ള ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അള്ളാഹു മനസ്സറിയുന്നവനാണല്ലോ, ആ സമയം ഫലപ്പെട്ടേക്കാം എന്നാണ് അഭിപ്രായപ്പെട്ടുള്ളത്. അപ്പോ അങ്ങനെ ഒരു പ്രശ്നം വരുന്നെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ പരിഹരിക്കാവുന്നതാണ് എന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. അത് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. സുജൂദിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് സുജൂദിന്റെ അടയാളമുള്ള സ്ഥലം നരകാത്തി സ്പർശിക്കുകയില്ല എന്ന് സഹീഹായ ഹദീസ് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാം, നരകത്തിലുള്ള നരകത്തിൽ പോകേണ്ട ആൾക്കാരേക്ക് നരകത്തിലാക്കി, സ്വർഗാവകാശികളേക്ക് സ്വർഗത്തിലുമാക്കിയിട്ട് പിന്നെ അള്ളാഹു നരകത്തിൽപ്പെട്ട കുറെ ആളുകൾ അതിൽ നിന്ന് പിന്നീട് രക്ഷപ്പെടുത്തും എന്ന് ശഫാഅത്ത് എന്ന ആ വിഷയത്തെ സംബന്ധിച്ച് പരലോകം വിഷയം പ്രതിപാദിച്ചപ്പോൾ നിങ്ങൾ കേട്ടു കഴിഞ്ഞു. ആ ഹദീസിന്റെ മധ്യയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നരകാവകാശികളിൽ നിന്ന് അള്ളാഹു ആരോടെങ്കിലും കരുണ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കും, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്ന മുവഹ്ഹിദീങ്ങളെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. അങ്ങനെ പയ്യൂസരി ജൂനഹും, മലക്കുകൾ ഇവരെ പുറത്തു കൊണ്ടുവരും. ആചാര്യ സുജൂദി, സുജൂദിന്റെ അടയാളങ്ങളാൽ ഇവർ പ്രത്യേകം തിരിച്ചറിയപ്പെടും. അള്ളാഹു നരകാഗ്നിയുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു, അൻതഖുല അസറ സുജൂദി, സുജൂദിന്റെ അടയാളം ഈ തിന്നരുത് എന്ന് വർഷം വിലക്കിയിട്ടുണ്ട്. മനുഷ്യനെ മുഴുക്കെ തീ നത്തിക്കൊടുക്കും, ഇല്ലാ അസറ സുജൂദ്, സുജൂദിന്റെ ആ അടയാളം ഒഴികെ അവിടെ തീ സ്പർശിക്കുകയില്ല എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത് സഹീഹായ ഹദീസിൽ കാണുന്നു. അത് ആ സുജൂദിനോട് പടച്ചു തമ്പുരാനുള്ള ഏറ്റവും വലിയ സ്നേഹമാണ്. ആര് തമ്പുര നമ്മൾ തവിട്ട് വരുത്തിനടക്കുന്ന നിലക്കാണ് പടച്ചവന് വേണ്ടി നമ്മുടെ ഈ മുഖം വെക്കുന്നു, അത് അതുപോലെ അള്ളാഹു ഇഷ്ടമുള്ള വേറൊരു കാര്യമല്ല. അതുകൊണ്ട് അതിന് പ്രത്യേകം പരിഗണന റബ്ബുല്ലാലമീൻ പ്രദാനം ചെയ്യുന്നു. ഇനി മനസ്സിലാക്കാനുള്ളത്, ഈ സുജൂദ് ചില കാരണവശാൽ സുജൂദ് ഒരുപാട് ദൈർഘ്യം, ഒരു സുജൂദത്തിന് ദൈർഘ്യേറി വേറൊരു സുജൂദ് ദൈർഘ്യം കുറഞ്ഞു, അങ്ങനെ പറ്റുമോ? ഇപ്പൊ ഇമാം നസാഇയുടെ ഹദീസിന്റെ കിതാബാണ്, അദ്ദേഹത്തിന്റെ ഹദീസിന്റെ കിതാബിൽ ഈ വിഷയത്തിൽ അദ്ദേഹം ഒരു അധ്യായം തന്നെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സുജൂദ് മറ്റൊരു സുജൂദിനേക്കാൾ ധാരാളം ദൈർഘ്യമുള്ളതാകുന്നത് കൊണ്ട് വല്ല വിരോധമുണ്ടോ? പർവസ്കാരത്തിൽ തന്നെ നബിയുടെ കാലത്ത് നബി പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ടായാൽ സുജൂദ് ധാരാളമായിട്ട് തന്നെ ദീർഘിപ്പിച്ചിരുന്നു. നമുക്ക് കേട്ടാൽ അത്ഭുതം തോന്നാവുന്ന കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആ സംബന്ധിച്ച് സഹാബത്ത് പറയണ, ഒരിക്കൽ നബി തിരുമേനി ഞങ്ങളുടെ അടുത്തേക്ക് നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടു വന്നു. ഏതോ ഒരു നിസ്കാരം ദുഹ്റോ അസ്റോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഏതാവട്ടെ, നബി വരുന്നത് തന്നെ ബഹുവ ഹാമിലും ഹസനെന്ന ഹുസൈൻ, ഹസനാണോ ഹുസൈനാണോ ഞാൻ പുറത്തില്ല, ഏതായാലും ഒരു കുട്ടിയെ എടുത്തുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ പ്രസക്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി നിസ്കരിക്കാൻ വേണ്ടി ഇമാമായിട്ട് മൂഫ വദാഹു, മോനെ അവിടെ വെച്ചു, കുട്ടി എവിടെ, ഇക്കാരത്തിന്റെ ഇടയ്ക്ക് നബി ഒരു സുജൂദിൽ പ്രവേശിച്ചു. അഫാലഹ, ആ സുജൂദ് അങ്ങോട്ട് ദീർഘിച്ചു. എത്രയാണെന്നോ ഇത് റിപ്പോർട്ട് ചെയ്ത് സഹാബത്ത് പറയണു, ഞാൻ എന്റെ തല ഉയർത്തി, വൈദാ എന്താ ഒരു സുജൂദ് തീരാത്തെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്നൊന്ന് ആൾക്കാരുടെ തല ഉയർത്തി നോക്കി.
പുറത്ത് കയറിയിരിക്കുകയാണ്. അവിടെ ഇരുത്തിയിരുന്ന ഹസൻ അല്ലെങ്കിൽ ഹുസൈൻ നബിയുടെ പുറത്ത് കയറിയിട്ട് രണ്ടു കാലം അപ്പുറത്ത് പുറത്ത് ആനക്കളിക്കുള്ള മട്ടിലാണ് മൂക്കിലിരിക്കുക. ബഹുവസാജു നബിയാണെങ്കിൽ സുജൂദിലാണ്. ഇപ്പൊ ഇതിനേറ്റിട്ടില്ലാന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് കൊണ്ട് സുജൂദിലേക്ക് തന്നെ മടങ്ങി നബി നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോ കാലത്ത് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നത്തെ സജത്ത ബൈന ബഹ്റാനിൽ സലാത്തിക സജ്ദത്തൻ നഖൽതഹ, നിങ്ങളൊരു സുജൂദ് ചെയ്തു ഇല്ലാത്തൊരു കൂട്ടമായിരുന്നല്ലോ ആ സുജൂദിന്. ഹത്താ വനന്ന, ഞങ്ങൾ വിചാരിച്ചു പോയി, അന്നഹൂക്കത് ഹരസ, നബിക്ക് വല്ലതും സംഭവിച്ചോ, എഴുന്നേൽക്കാൻ പറ്റാത്തത് കൊണ്ടാണോ, എന്താണ് നബിക്ക് വല്ല രോഗം എന്തോ ബാധിച്ചോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഔ അന്നഹു യൂഹ ഇലൈ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ വഹി വിചാരിക്കും എന്നൊക്കെ ഞങ്ങൾ വലുതും ആലോചിച്ചു. ആല നബി പറഞ്ഞു, കുല്ലു ദാലിക ലംഗിക്കും, നിങ്ങൾ പറഞ്ഞ ഒരു കാരണം ഉണ്ടായിട്ട്, വലാക്കിന്റെ ബിനി ഇർത്തഹലനി, എന്റെ മോന് എന്റെ പുറം വാഹനമാക്കി എന്ന് പറഞ്ഞാൽ എന്റെ പുറത്ത് കയറിയിരുന്ന് അവൻ കളിക്കാനുള്ള മട്ടായി. ഇപ്പൊ കരിഹിക്കു, അപ്പൊ ഞാൻ നിർത്തു, അന്യു അജിലഹു ഹത്തായ ഹാജത്തു, അവന്റെ ആവശ്യം നിർവഹിക്കുന്നതിന്റെ മുമ്പ് ധൃതി കൂട്ടി ഞാൻ അതിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ഞാൻ നിർത്തുപോയി. അതുകൊണ്ട് അവനവിടെ ഇരിക്കട്ടെ എന്ന നിലക്ക്, അവനെ വിഷമിപ്പിക്കണ്ട എന്ന നിലക്ക് ഞാൻ അവിടെ തന്നെയായിരുന്നു. നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ, ലോകം കണ്ട ഏറ്റവും വലിയൊരു നേതാവ് കുട്ടികളെ കൂടെ ആനക്കളി കളിക്കാൻ കൊണ്ടൊരു നേരം തോന്നിപ്പോകുന്നുണ്ടോ? എന്നാൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു, കുട്ടിയെ എടുത്തുകൊണ്ട് റുക്കുഴിൽ നടക്കും, എടുത്തുകൊണ്ട് പിന്നെ നിസ്കരിക്കുന്ന നബി, കുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ നിസ്കാരം ലഘൂകരിക്കുന്ന നബി, അത്ര വലിയ കാരുണ്യവും വാത്സല്യവുമായിരുന്നു. അപ്പൊ നമ്മൾക്ക് അത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇപ്പൊ വീട്ടിൽ നിങ്ങൾ നിസ്കരിക്കും, നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഒന്നും അറിയാത്ത കുട്ടി വന്നിട്ട് നിങ്ങൾ സുജൂദിൽ കാണാൻ പോണ നേരെ നോക്കിയിട്ടാണ് പുറത്തു കയറിയത്. അപ്പൊ നമ്മൾക്ക് വസ്വാസ് വേണ്ടതില്ല, എന്റെ കുട്ടി കയറിയിരുന്നില്ല, ഇനി നിസ്കാരം ശരിയായോ ചിന്തിക്കേണ്ടതില്ല. അപ്പോ ഇത്തിരി നേരം കഴിഞ്ഞ് ചിലപ്പോൾ അവനങ്ങ് ഇറങ്ങിപ്പോയിക്കോളും. അതുവരെ സുജൂദ് വേണമെങ്കിൽ ദീർഘിപ്പിക്കാം, കുട്ടിയില്ലാത്ത സുജൂദ് കുറച്ചും കുട്ടിയുള്ള സമയത്തുള്ള സുജൂദ് ദീർഘമായില്ലേ, അപ്പൊ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം വന്നല്ലോ, അതുകൊണ്ട് ഇതിനെ ബാധിക്കുമോ എന്നൊരു സംശയം വരുന്നത് കൊണ്ടാണ് ഇവിടെ ഇദ്ദേഹം അധ്യായത്തിന്റെ പേര് തന്നെ കൊടുത്തത്, ബാബു ഹൽ യജൂദു, അനുവദനീയമാണോ അൻതക്കൂന സജദ, ഏതെങ്കിലും ഒരു സുജൂദ് ദീർഘമുള്ളതാവുകയും മറ്റൊരു സുജൂദിനേക്കാൾ ദീർഘമുണ്ടാകുന്നത് ജായിദാണോ എന്ന് പറഞ്ഞു. ഈ ഹദീസ് നബി തന്നെ അങ്ങനെയാണ് ചെയ്തത് കാണിച്ചത്, അവന് ജായിദാണ്, അങ്ങനെ വിരോധമല്ല എന്ന് പഠിപ്പിച്ചത്. കഴിഞ്ഞിപ്പോ ഇങ്ങനെ കേട്ടിട്ട് പണ്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, എപ്പോഴെങ്കിലും കാര്യങ്ങളിൽ ചെരുപ്പുണ്ടെങ്കിൽ ചെരുപ്പിട്ടിട്ട് വേണമെങ്കിൽ സുജിയുള്ള ചെരുപ്പാണെങ്കിൽ നിസ്കരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ ചോദിച്ചു, ഓ ചെരുപ്പിട്ട് നിസ്കരിക്കാന്ന് പറഞ്ഞു. ഇനി അതേമായിരുന്നു ഏതെങ്കിലും മനുഷ്യന്മാരും നീ കേട്ടിട്ട്, ഓ ഗായകൻ വേറെ നിസ്കാരാണല്ലോ, എന്താ കുട്ടികളൊക്കെ ഇരിച്ചിട്ട് ഒപ്പം ആനക്കളി നടത്തും നിസ്കാരവും നടത്തും, ഇതാണ് ഗായ വിലയമാര നിസ്കാരം, ഇവർക്ക് സുന്നിയുടെ നിസ്കാരം ഇട്ട് വലിയ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ വേണമെങ്കിൽ ഇതും ദുർവ്യാഖ്യാനം ചെയ്യും. നമ്മൾ പറയുന്നത് ഇങ്ങനെ തങ്ങതി വെച്ചാലും മനുഷ്യനാണല്ലോ, നിസ്കരിക്കുമ്പോൾ ഒന്നും അറിയാത്ത കൊച്ചുകുട്ടികളെ ചിലപ്പോൾ അത്തയ്യാത്തിന് മടി കയറിയിരിക്കും, നേരെ മുമ്പിൽ വന്നിരിക്കും, അതല്ലെങ്കിൽ റുക്കോഴിയും വേണമെങ്കിൽ പിടിച്ചു വലിക്കും, സുജൂരിയും നിങ്ങൾ പുറത്ത് കയറിയത് ആനക്കളിക്ക് വെച്ച സമയം വാപ്പാനെ എപ്പോഴും കിട്ടില്ല, എപ്പോഴേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ച് അവിടെ കയറിയിരിക്കും. അപ്പോഴൊന്നും ഒരു നമ്മൾ നിസ്കാരത്തെ ബാക്കിലാക്കുന്ന ഒരു വലിയ വിഷയമായിട്ട് കാണേണ്ടതില്ല. നബിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ലോകം കണ്ടാ നല്ല മനുഷ്യൻ ആ സമയത്ത് നിസ്കാരത്തിന് ഒഴിവായി ഈത്ത വരെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് കാണേണ്ടതില്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ വിഷയം പറഞ്ഞത്. അല്ലാതെ ഇനി മുതൽ സുജൂദ് ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ എത്തിയിട്ട് നിസ്കരിക്കൽ ഒരു പ്രത്യേക സുഖത്താണ് റസൂലുള്ള ചെയ്തിട്ടുണ്ട്, ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അങ്ങനെ ആവാം എന്നൊന്നല്ല ഈ പറയുന്നത്. അങ്ങനെയൊക്കെ വന്നെങ്കിൽ ഇങ്ങനെയും പതിഞ്ഞു നിലയിട്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പൊ ഇതാണ് മൊത്തത്തിൽ സുജൂദിനെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കാൻ. ഇനി ഇൻഷാല്ലാ മറ്റു കാര്യങ്ങൾ ശേഷം വിശദീകരിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു തന്ന അതേ രൂപത്തിൽ തന്നെ നിസ്കാരം നിർവഹിക്കുന്ന നിർവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിലെ പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശമനവും സുഖവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തി അള്ളാഹു ഖൈറിനെയും ബർക്കിനെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനോടുകൂടെ മരിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖബറ ശിക്ഷയില്ലെന്നും നരക ശിക്ഷയില്ലെന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ പാപങ്ങളും പുറത്തുനിന്ന് തൗബ സ്വീകരിക്കുന്ന നല്ലവരായ ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا لا تؤاخذنا ان نسينا او اخطأنا واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين
نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമസ്കാരത്തെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ റുക്കുഇനെ സംബന്ധിച്ചും അതേപോലെ തന്നെ എഴുത്തിദാന, സുജൂദ് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. അതിൽ നിന്ന് ഉണ്ടായ ഒന്ന് രണ്ട് സംശയങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങളെ മറുപടി കേൾപ്പിക്കുകയാണ്. ഒന്നാമത്തെ സംശയം, സുജൂദ് ചെയ്യുമ്പോൾ കാലിന്റെ മടമ്പുകൾ അടുത്തു വെക്കേണ്ടതുണ്ടോ എന്നുള്ളതായിരുന്നു അവസാനമായി പരിശോധിക്കാം എന്ന് ഉറപ്പു നൽകിയതിന് ശേഷം നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നമസ്കാരത്തെ വിശദീകരിക്കുന്ന വേളയിൽ ഇമാം സഹാബി, അതേപോലെ തന്നെ ഇബ്നു ഹുസൈമ, ഹാകിം ഈ മൂന്നാളുകളും അവരുടെ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിൽ നബിയുടെ സുജൂദിനെ പറ്റി പറഞ്ഞെടുത്ത് യറുസു അഖിബൈഹി എന്ന് കാണുന്നുണ്ട്. അതായത് യറുസു എന്ന് പറഞ്ഞാൽ ചേർത്ത് വെക്കുക എന്നാണ്, അടുപ്പിച്ചു വെക്കുക, ചേർത്ത് വെക്കുക. അഖിബൈഹി, തന്റെ രണ്ട് മടമ്പുകാലുകൾ. അപ്പൊ സുജൂദിൽ മടമ്പുകാലുകൾ ഇങ്ങനെ വേർപ്പെടുത്തി വെക്കുന്നതിനേക്കാൾ നല്ലത് നബിചര്യ, മടമ്പുകൾ അടുപ്പിച്ചു വെക്കുന്നത് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു വിഷയത്തിൽ പല ഹദീസുകളിലും ഈ വിഷയത്തിൽ ഒന്നും കാണാതിരിക്കുകയും എന്നാൽ ഏതെങ്കിലും ഹദീസുകളിലെങ്കിലും ഇതിനെപ്പറ്റി ഒരു പരാമർശം വരികയും ചെയ്ത സ്ഥിതിക്ക് മടമ്പുകാലുകൾ അടുപ്പിച്ചു വെക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് ചോദിച്ചതുകൊണ്ട് ആ വിഷയം ഒന്നുകൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചു എന്നുള്ളത് നല്ല കാര്യമാണ്. രണ്ടാമത് റുക്കുഇനെ സംബന്ധിച്ചും സുജൂദിനെ സംബന്ധിച്ചും ഇരുടെ പതിച്ചുമൊക്കെ പുരുഷന്മാർക്കുള്ള നിയമങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് നമസ്കാരത്തിൽ റുക്കുഇലും സുജൂദിലും ഇരുത്തത്തിലുമൊക്കെ ചില പ്രത്യേക നിയമങ്ങൾ എത്തുന്നു. അതിനെപ്പറ്റി ഒരു വിശദീകരണം തരാം. ഇതാണ് രണ്ടാമത്തെ സംശയം. അതായത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, ചില ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ അങ്ങനെയുണ്ട് തന്നെ, പുരുഷന്മാർ റുക്കുഇ ചെയ്യുമ്പോൾ കൈകളിങ്ങനെ വാരിയലിനോട് ചേർത്ത് പിടിക്കാതെ അകറ്റിപ്പിടിച്ചുകൊണ്ടാണ് കൈ കാൽമുട്ടിന്മേൽ കൈവെക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതേപോലെ തന്നെ സുജൂദ് ചെയ്യുമ്പോഴും കൈ അകറ്റിപ്പിടിക്കണം. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ രണ്ട് കൈമുട്ടുകളും അവരുടെ മാറിന്റെയും വയറിന്റെയും ഭാഗത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് റുക്കുഇ ചെയ്യേണ്ടത്, സുജൂദ് ചെയ്യേണ്ടത് എന്നൊക്കെ ചില കർമ്മശാസ്ത്ര കിതാബുകളിൽ കാണുന്നുണ്ടെങ്കിലും ഹദീസിന്റെ പിൻബലം അവക്കില്ല എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ ഏത് രൂപത്തിൽ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതേപോലെയായിരിക്കണം നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞതിൽ ഒരൊറ്റ ഹദീസിലും സ്ത്രീകൾ ഇതിൽ നിന്ന് വ്യത്യാസമാണെന്നോ ഏതെങ്കിലും നമസ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു രൂപത്തിൽ സ്ത്രീകൾക്ക് വ്യത്യാസമുണ്ടെന്നോ പ്രവാചകയോ
സ്വഹാബാക്കിറാം അങ്ങനെ മനസ്സിലാക്കി സ്വഹാബ വനിതകൾ അങ്ങനെ നിർവഹിക്കുകയോ ചെയ്തതായി തെളിവുകളിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് നിസ്കാരത്തിന്റെ രൂപത്തിൽ പുരുഷനും സ്ത്രീക്കും ഒരേ രൂപമാണ്, മറ്റ് വ്യത്യസ്ത രൂപം കൽപ്പിക്കലെല്ലാം തെളിവിന്റെ പിൻബലമില്ലാത്ത വാദങ്ങളാകുന്നു എന്നാണ് പരിശോധനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, ചില ഹദീസുകളിൽ ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹം ഒറ്റയായ്മ തന്നെ അത്തഹിയാത്തിനുള്ള ഇരുത്തത്തെ സംബന്ധിച്ച് പറഞ്ഞെടുത്തും സാധാരണ ചിലർ പറയാറുണ്ട്, പുരുഷന്മാര് അത്തഹിയാത്തിനിരിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഇരിക്കാൻ പറ്റില്ല, അവരെ ആദ്യത്തെ അത്തഹിയാത്തിനിരിക്കുന്ന അതേ കൂടെ തന്നെ അല്ലെങ്കിൽ അവസാനത്തെ അത്തഹിയാത്തിനിരിക്കുന്ന മോഡൽ തന്നെയാണ് എപ്പോഴും ഇരിക്കേണ്ടത് എന്നിങ്ങനെ പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. വാസ്തവത്തിൽ ഇമാം ബുഖാരി ഈ അധ്യായത്തെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഉമ്മുദ്ദർദാഖ് എന്ന പേരുള്ള ഒരു കർമ്മശാസ്ത്രത്തിൽ വളരെയധികം പാണ്ഡിത്യമുണ്ടായിരുന്ന ഒരു സഹാബ വനിത, അവർ അവരുടെ നമസ്കാരത്തിൽ പുരുഷന്മാരിരിക്കുന്ന അതേപോലെ തന്നെയായിരുന്നു അവർ ഇരുന്നിരുന്നത് എന്നും അതുകൊണ്ട് അവർ പുരുഷന്റെ നമസ്കാരത്തെ അപേക്ഷിച്ച് അവർക്ക് പ്രത്യേക നിയമങ്ങളുണ്ട് എന്ന് അവർ പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നും പ്രത്യേകം എടുത്തു പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ നിസ്കാരത്തിന്റെ രൂപത്തിൽ തുല്യമാണ്, പ്രത്യേക നിയമങ്ങളൊന്നും സ്ത്രീകൾക്ക് നിസ്കാരത്തിന്റെ രൂപത്തിൽ സഹീഹായ പരമ്പരകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി ഞാനിന്റെ ബാക്കിയുള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കാം. രണ്ട് സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ സുജൂദിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഒരു സുജൂദ് നിർവഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കേണ്ടതുണ്ട്. ഈ ഇരുത്തത്തിൽ തുമഇനീനത്ത് വേണം എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, അടക്കം വേണം, ധൃതി കാണിക്കരുത്. അത് റുക്കുഴയിൽ നിന്ന് ഉയരുമ്പോഴും സുജൂദിൽ നിന്ന് ഉയരുമ്പോഴും ഒക്കെ ഇസ്ലാം കണിശമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ള തത്വമാണ്. തുമഇനീനത്ത് വേണം, അടക്കവും ഒതുക്കവും വേണം. ഇത് പറയാൻ കാരണം ചില മദ്ഹബിന്റെ ആളുകളെന്ന് പറയുന്ന ആളുകൾ, ഉദാഹരണമായി അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിലേക്ക് ചേർത്തുകൊണ്ട് പറയുന്ന മദ്ഹബാണ് ഹനഫി മദ്ഹബ്. ഈ മദ്ഹബിന്റെ അനുയായികളായ ഹനഫികൾ എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും റുക്കുഴയിൽ നിന്ന് ഉയരുമ്പോഴും സുജൂദിൽ നിന്ന് ഉയർന്ന് ഇടയിലെ ഇരുത്തത്തിലൊന്നും തുമഇനീനത്ത് പാലിക്കാറില്ല. നിങ്ങൾ പള്ളികളിൽ കാണാറുണ്ടാവും, ആൾക്കാരോട് ചോദിച്ചാൽ ഞങ്ങൾ ഹനഫി മദ്ഹബുകാരാണെന്ന് അവർ പറയും ചെയ്യും. അപ്പൊ സമീർ അള്ളാഹു നിമിതാ പറഞ്ഞു ഇക്കലും പെട്ടെന്ന് സുജൂദിലേക്ക് പോകരുത്, സുജൂദിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുന്ന് ഒരു ഇത്തിരി ഇരിക്കാൻ പോലുമുള്ളത് കാണിക്കാതെ പെട്ടെന്ന് തന്നെ സുജൂദിലേക്ക് വീണ്ടും പോവുകയും ചെയ്യുന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയതാണ്. പിന്നെ ഹനഫി മദ്ഹബിൽ ഒരു അഭിപ്രായമുണ്ട്, സുന്നത്തുസ്കാരത്തിൽ ഇത് പാടുകല്ല, അത് ഫർളാണ്, അതിനും ഇസ്ലാമിൽ തെളിവില്ല. ഫർളായ നിസ്കാരാണെങ്കിലും സുന്നത്തായ നിസ്കാരാണെങ്കിലും രൂപങ്ങളൊക്കെ തുല്യമാണ്. സുന്നത്താണെങ്കിൽ ഇതൊക്കെ കുറവ് വരുത്താമെന്ന് ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഇടയിലെ ഇരുത്തത്തിലും തുമഇനീനത്ത് അത്യാവശ്യമാണ്. സഹീഹായ ഹദീസുകൾ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ ഒരാളുടെ നമസ്കരിക്കും, അയാൾ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്ന് നബിക്ക് സലാം പറഞ്ഞു. ഇത് സഹീഹായ ഹദീസാണ്, ബുഖാരിയും മുസ്ലിമും ഒക്കെ നിവേദനം ചെയ്ത വളരെയധികം പ്രശസ്തിയാർജിച്ച പ്രബലമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, മടങ്ങിപ്പോയിട്ട് വീണ്ടും നിസ്കരിച്ചു, നിസ്കരിച്ചിട്ടില്ല. അവ ഈ മനുഷ്യൻ പോയി വീണ്ടും നമസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞു വന്ന് നബിക്ക് സലാം ചൊല്ലിയപ്പോ നബി പിന്നെയും പറഞ്ഞു, മടങ്ങിപ്പോ, നിസ്കാരം ശരിയായിട്ടില്ല, വീണ്ടും നിസ്കരിക്കണം. അദ്ദേഹം പോയി വീണ്ടും നിസ്കരിച്ചു വന്നപ്പോ നബിനോട് പറഞ്ഞപ്പോ പിന്നെയും പറഞ്ഞു, ശരിയായിട്ടില്ല, പോയി നിസ്കരിക്കണം. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, നബിയെ വല്ലതീ പാഴത്തെ ബിൽ ഹഖ് മാ അഹ്സന ഖൈറഹ്, നബിയെ ഇതിൽ അപ്പൊ ഒരു നല്ല നിസ്കാരം എനിക്ക് അറിഞ്ഞൂടാ, ഫഅല്ലിമീ, എനിക്ക് പഠിപ്പിച്ചു തരൂ എങ്ങനെയാണ് ശരിയായ നിസ്കാരം. ഫഖാല, അവൻ നബി പറഞ്ഞു കൊടുത്തു, ഇദാ കുന്തൈല സ്വലാത്തു തക്ബീർ, നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുക, ثم قرا ما تيسر معك من القران പിന്നെ നിനക്ക് അറിയാവുന്ന ഖുർആൻ ഓതുക, വേറെ റിപ്പോർട്ടിൽ കാണാം ഫാത്തിഹ ഓതി കഴിഞ്ഞതിനു ശേഷം പിന്നെ നിനക്ക് അറിയാവുന്ന ഖുർആൻ ഓതുക, ثم ركع حتى تطمئن راكيا, പിന്നെ നീ റുക്കൂയിലേക്ക് പോവുക, ഏതുവരെ റുക്കൂയിൽ തുമൈനിയത്ത് വേണം, അടങ്ങി അവിടെ കുറച്ചു നേരം നിൽക്കൂ, ثم ركع പിന്നീട് റുക്കൂയിൽ നിന്ന് ഉയരുക, حتى تعتدل قائما, നേരെ തുവേ നിൽക്കാവുന്ന സമയം വരെ ശരിക്കൊന്ന് നിൽക്കാനുള്ള സമയം കാണണം, അങ്ങനെ അടങ്ങി നിൽക്കൂ, സുമ്മത്തുതൻ, പിന്നെ നീ സുജൂദിലേക്ക് പോവുക, എങ്ങനെ സുജൂദിൽ നീ അടങ്ങിക്കഴിയണം,
പിന്നെ സുജൂദിൽ ഉയർന്ന ഇടയിലെ ഇരുത്തത്തിൽ തുമൈനീനത്തിൽ അടക്കി അവിടെ നിർത്തുക, നേരെ അവിടെ ഇരിക്കുക. പിന്നെ വീണ്ടും സുജൂദിലേക്ക് പോയി അടങ്ങി നീക്കി. ഇതേ രൂപം നീ നിന്റെ നമസ്കാരത്തിൽ എല്ലാ സമയത്തും പാലിക്കുക. ഇതാണ് ശരിയായ നിസ്കാരം. ഇത് ബുഖാരി മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. ഇവിടെ ഈ ഹദീസിൽ നിന്ന് നബി പ്രത്യേകം അടിവരയിട്ടുകൊണ്ട് മനുഷ്യനെ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ആ മനുഷ്യൻ റുക്കുഉ സുജൂദും എഴുത്തുകാരിലൊന്നും തുമൈനീനത്ത് കാണിക്കുക എന്നുള്ളതാണ്. അടക്ക ഒതുക്കൊന്നും കാണിച്ചില്ല, പെട്ടെന്ന് റുക്കുഉ സുജൂദും എഴുത്തുകാരും ഒക്കെ തീർത്തു നിർത്തും. അതുകൊണ്ടാണ് നബി അടിവരയിട്ടുകൊണ്ട് ഓരോ കാര്യം പറഞ്ഞപ്പോഴും ഹത്താ തസ്മൈന അടക്കം വേണം, ഒരൽപ്പം ശാന്തമാകെ ധൃതി കാണിക്കരുത്, പെട്ടെന്ന് ഉയരലും പെട്ടെന്ന് പോകലും നടത്തില്ല, നിസ്കാരം ശരിയാവില്ല, പോയി വേറെ നിസ്കരിക്ക് എന്ന് രണ്ട് മൂന്ന് പ്രാവശ്യവും പോയി നിർദ്ദേശിക്കണമെങ്കിൽ ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് തിരക്കുണ്ടെങ്കിൽ പെട്ടെന്ന് നിർവഹിക്കാവുന്ന ഒരു ഏർപ്പാടല്ല, ഗൗരവമുള്ള കാര്യമാണ് എന്ന് ചെല്ലുന്ന നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ഫർള് നിസ്കാരമായിരുന്നാലും സുന്നത്ത് നിസ്കാരമായിരുന്നാലും തുല്യം. എത്ര സമയം വരെ ഇരിക്കാം? ഇപ്പൊ എഴുത്തിരാലും സമയം ബാലും ഇതാണ് പറഞ്ഞിട്ടുള്ള നൃത്തം. രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഈ ഇരുത്തൊക്കെ എത്ര സമയം വരെ ആവാം? നമ്മളൊക്കെ മനസ്സിലാക്കിയതൊക്കെ പെട്ടെന്ന് തീരണം എന്നുള്ളതാണ്. വാസ്തവത്തിൽ സഹാബിവര്യന്മാര് പറയുന്നത് കാന സുജൂദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വറുഖൂഹു വഖുഊദുഹു ബൈന സജദതൈനി ഖരീബൻ മിന സദാ ബുഖാരി റവാഹുൽ ബുഖാരി. നബി തിരുമേനിയുടെ സുജൂദും അവിടുത്തെ റുഖൂഉം അവിടുത്തെ രണ്ട് സുജൂദിനിടയിലെ ഇരുത്തവും ഖരീബം മിനസ്സവായി ഏതാണ്ട് തുല്യായിരുന്നു. ഇതൊരുപക്ഷെ നമുക്കൊരു പുതുമയായിരിക്കും. നബി സുജൂദ് കുറേ ദീർഘിപ്പിക്കാറുണ്ട്, അതേപോലെ തന്നെ റുക്കുഉ കുറേ ദീർഘിപ്പിക്കാറുണ്ട്, അതേപോലെ തന്നെ ഇടയിലെ ഇരുത്തവും നബി ദീർഘിപ്പിക്കാറുണ്ട് എന്നാണ്. നമുക്കത് വരികയില്ലെങ്കിലും രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം നബി പലപ്പോഴും ദീർഘിപ്പിക്കാറുണ്ട്. റുക്കുഉ പോലെ സുജൂദ് പോലെ ഇടയിലെ ഇരുത്തവും ദീർഘിപ്പിക്കാറുണ്ടായിരുന്നു. എത്രത്തോളം? അനസ് റളിയല്ലാഹു തആലാ അൻഹു സഹാബി വിശദീകരിക്കുന്നു, ഇന്നീ ലാ ആലു അൻ സല്ലിയ ബികും കമാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി ബിനാ. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെയും കൊണ്ട് നിസ്കരിക്കുന്നത് ഞങ്ങൾ കണ്ടതുപോലെ അതേ നിസ്കാരത്തിൽ നിന്ന് ഒരു കുറവും വരുത്താതെ ഇതാ നിങ്ങൾക്ക് ഞാൻ നിസ്കാരം കാണിച്ചു തരുന്നു എന്ന് അനസ് റളിയല്ലാഹു തആലാ അൻഹു വിശദീകരിച്ചു കൊടുക്കുന്ന ആളുകൾ. അപ്പോ ഒരാൾ പറഞ്ഞു, കാന അനസ് യസ്നഉ ശൈഅ ലം മറക്കും തസ്നഉ ലഹു. അതായത് ഇടയിലെ ഇരുത്തം ദീർഘിപ്പിക്കാത്ത ആൾക്കാരോടാണ് സാബിത് റളിയല്ലാഹു തആലാ എന്ന് പറയുന്നത്, അനസ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനെതിരാണല്ലോ ചെയ്തിരുന്നത്, സുജൂദിന്റെ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ദീർഘിപ്പിക്കാറുള്ള സഹാബി ആയിരുന്നല്ലോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്ത് പറയുന്നു? എന്തായിരുന്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പ്രദായം? കാന ഇദാ റഫഅ റഅ്സഹു മിനർ റുകൂഇ ആമ ഹത്താ യഖൂലുൽ ഖാഇലു ഖദ് നസിയ വബൈന സജദതൈനി ഹത്താ യഖൂലുൽ ഖാഇലു ഖദ് നസിയ. നബി റുക്കുഉയിൽ നിന്ന് തലയുയർത്തും, അപ്പോ കേൾക്കുന്ന ആള് പറയും എന്തേ നബി മറന്നുപോയോ, സുജൂദിൽ പോവാൻ മറന്നുപോയിട്ടിങ്ങനെ നിൽക്കുകയാണോ? അപ്പൊ എഴുത്തിരാലിന് അത്രയും നീളം. രണ്ട് സുജൂദിന്റെ ഇടയിൽ നബി ഇരിക്കും, ഹത്തായൂലൽക്കായ കത് നെസിയ പറയുന്നോ തെക്കോ പറഞ്ഞു പോകും, കത് നെസിയ നബി മറന്നുപോയോ? ഒരു സുജൂദിന്റെ കഴിഞ്ഞ് ഇരുന്നിട്ട് പിന്നെ എന്താ സുജൂദ് പോവാത്ത, സുജൂദിനെ പറ്റി മറന്നോ? അത്രയും ചിലപ്പോൾ ദീർഘിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ നബിയിൽ നിന്ന് സഹീഹായി വന്നിട്ടുള്ള ഒരു കാര്യം, സുന്നത്തിലുള്ള ഒരു വിഷയം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ഫത്വ ബാരിയുമായി ഇബ്നു ഹജറുൽ അസ്ഖലാനി ഈ ഹദീസിന്റെ വിശദീകരണമൊക്കെ ഇങ്ങനെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അസുന്നത്തു ഇദാ തബത്തത്, സുന്നത്തിലൊരു വിഷയം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലാ യുബാലി മൻ തമസ്സക ബിഹ, അത് എത്ര ആള് സ്വീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരൊക്കെയാണ് അതുകൊണ്ട് അനുഷ്ഠാനം നിർവഹിക്കുന്നത് എന്നത് പരിഗണിക്കേണ്ടതേയില്ല. നബി ചെയ്തോ? നാട്ടിൽ കൂടുതൽ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടോ, പള്ളിയിൽ കൂടുതൽ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടോ, നാട്ടിൽ നടത്തം എന്താണ് എന്നുള്ളതും പ്രശ്നമല്ല. സുന്നത്തിലൊരു വിഷയം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് അനുഷ്ഠിക്കൽ നമ്മുടെ വാസ്തുതയാകുന്നു എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കും. അപ്പോ സമയവും സൗകര്യമൊക്കെ ഉണ്ടാവും, നമ്മൾ ഈ ഇടയിലെ ഇരുത്തത്തിൽ ദീർഘിപ്പിച്ച് പ്രാർത്ഥന ചൊല്ലിയാൽ അതുകൊണ്ടൊരു വിരോധവും വരാനില്ല, അത് കുറച്ചുനേരം ദീർഘിപ്പിച്ചിരുന്നാൽ നിസ്കാരം ബാത്തിലായി പോകുന്നൊക്കെ ചില മദ്ഹബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശദീകരിക്കുന്നത്. അത് കുഴപ്പമുള്ള കേസല്ല. ഇത് ഫത്വൽ ബാരിയിൽ രണ്ടാം വാള്യം 240 പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സാദുൽ മആദ് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളാണ് അതിലിങ്ങനെ വിശദീകരിക്കുന്നത്, നബിയുടെ ഓരോ സമ്പ്രദായങ്ങൾ. അതിൽ അദ്ദേഹം പറയുന്നു, വഹാദി സുന്നത്തു തറക്കഹന്നാസു മിൻ ബഅദി ഇൻതിറാഇ അഖിരി സ്വഹാബ. ഈ സുന്നത്ത് അഥവാ ഇടയിലുള്ള ഈ ഇരുത്തത്തിലൊക്കെ ഇത്തിരി
സമയം കുറച്ചു നേരം ഇരിക്കാന്നുള്ള ഈ സമ്പ്രദായം തറക്കഹന്നാസു ജനങ്ങളത് ഉപേക്ഷിച്ചിരിക്കുന്നു. മിൻ ബഅദി ഇൻഖിറാദി അഖിർ സഹാബ സഹാബാക്കിറാമിന്റെ കാലത്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇതൊക്കെ ഒഴിവാക്കി തുടങ്ങിയിട്ടാണ് പിന്നെ നിസ്കാരം തുടങ്ങിയത്. അമ്മാമൻ ഹക്കമ സുന്ന, സുന്നത്ത് ദൃഢമായി മനസ്സിലാക്കുന്ന ഒരാൾ, അതുകൊണ്ട് വിധിക്കുന്ന ഒരുത്തൻ, വലം യൽത്തഫി ഇലാമാ ഖാലഫഹ ഫഇന്നഹു ലാ യഅബു ബിമാ ഖാലഫഹദൽ ഹദീസ്. ഈ ശരിയോട് എതിരാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്ന്. അപ്പൊ ഇതിനാരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അത് പരിഗണനീയമല്ല. ഇങ്ങനെയും ദീർഘിപ്പിച്ചും ചുരുക്കിയുമൊക്കെ ഈ കർമ്മം നിർവഹിച്ചതിന് പ്രവാചക ശരിയിൽ തെളിവുണ്ട്. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ആദ്യത്തെ ഇഷ്ടത്തെ പറ്റിയാണല്ലോ പറയുന്നത്, ഇടയിലെ ഇഷ്ടത്തെ പറ്റി. ആ ഇഷ്ടത്തിന്റെ രൂപം എന്താണ്? രണ്ട് നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദുകൾക്കിടയിൽ ഇരുന്നിട്ടുണ്ട്. ഒന്നാമത്തെ രൂപം ജലസാലാരിഹിൽ യുസ്റ വനസബയിലുംന റവാഹുൽ ബുഖാരി. ജലസാലാരിഹിൽ യുസ്റ ഇടത്തെ കാലിങ്ങനെ ഇരിക്കും, വനസബയിലുംന വലത്തെ കാലിങ്ങനെ നാട്ടിവെക്കുകയും ചെയ്യും. നമ്മൾ ആദ്യ തസ്ഹിയാത്തിനിരിക്കുന്ന രൂപം തന്നെയാണ് ഇവിടെ. അതായത് സുജൂദ് എന്നിട്ട് എന്നാൽ ഇടത്തെ കാലിങ്ങനെ ഇങ്ങനെ വളച്ചിങ്ങനെ വെച്ച് അതിന്മലിരിക്കും. വലത് കാലിന്റെ വിരലുകൾ കിബിലക്ക് നേരെ ആകുന്ന രൂപത്തിൽ അത് കുത്തി ഇങ്ങനെ നിർത്തുകയും ചെയ്യും. ഈ ഇരുത്തം ബഹുഭൂരിപക്ഷം ആളുകളും ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് ഖേദകരമാണ്. ഏതൊക്കെ രൂപത്തിലുള്ള ഇരുത്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒരു റിപ്പോർട്ട് ഇതാണ്, വിരലുകൾ കിബിലയുടെ ഭാഗത്തേക്ക് തിരിക്കും. അതെങ്ങനെയാണ്? കാലിന്റെ ഈ വിരലുകൾ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് വെറുതെ ഇങ്ങനെ വെക്കലല്ല, കാലിന്റെ വിരലുകൾ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഈ വിരലുകൾ കിബിലയുടെ ഭാഗത്തേക്ക് പോകും. അങ്ങനെയാണ് രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരുന്നത്. ഒരു രൂപം അതാണ്. മറ്റൊന്ന് വെക്കാൻ ചില അവസരങ്ങളിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടം. അതെങ്ങനെയാണ്? രണ്ട് മടമ്പുതലായിട്ടായിരിക്കും. അതായത് നമ്മൾ സുജൂദിൽ കിടക്കുന്ന സമയത്ത് കാലിങ്ങനെ വെക്കുകയാണെങ്കിൽ അതേ മോഡൽ തന്നെ ഇരിപ്പിടായിട്ട് കൊടുക്കാണ് വെക്കുക. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അതും സുന്നത്തിൽപ്പെട്ടത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇരിത്തത്തിന്റെ ചിലപ്പോ പ്രയാസം, കാലിന് വല്ല വേദനയോ ബുദ്ധിമുട്ടോ ഒക്കെ ഉള്ള ആളുകൾക്ക് സുജൂദിൽ നമ്മൾ കാല് വെക്കുമല്ലോ. സുജൂദിൽ ആ മോഡലിൽ തന്നെ രണ്ട് മടമ്പുമ്പൽ വന്നിട്ടാണ് ഇരിക്കുക. ആ രൂപത്തിൽ ഇടയിൽ ഇരുന്നതായിട്ടും റിപ്പോർട്ടുണ്ട്. അത് ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. താവൂസ് എന്ന പേരുള്ള ഒരു താബിഈ, അതായത് സഹാബാക്കിറാമിന് ശേഷമുള്ള കാലഘട്ടത്തിൽ സഹാബികളെ കണ്ടിട്ടുള്ള ആളുകൾക്കാണ് താബിഈ എന്ന് പറയുന്നത്. അവരിൽ പ്രമുഖനായ ഒരാളായിരുന്നു താവൂസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയാണ്, ഖുൽനാ ഇബ്നു അബ്ബാസ്, ഞങ്ങൾ ഇബ്നു അബ്ബാസിനോട്, സഹാബിയാണ് ഇബ്നു അബ്ബാസ്, നബിയുടെ നിസ്കാരം കണ്ട മനുഷ്യനാണ്, ഇബ്നു അബ്ബാസിനോട് ഞങ്ങൾ ചോദിക്കുകയുണ്ടായി, ഇങ്ങനെ ഇടയിലെ ഇരുത്തത്തിൽ കാലിന്റെ മടമ്പുമ്പൽ വന്ന് രണ്ട് കാലും വലും കൂടെ ഇരിക്കുന്ന സമ്പ്രദായം എന്താണ് താങ്കൾ അതിനെ സംബന്ധിച്ച് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഹിയ സുന്നത്തു, ഹിയ സുന്നത്തു, അത് സുന്നത്താണ്, അത് നബിചര്യയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയിൽപ്പെട്ട ഒരു സമ്പ്രദായം തന്നെയാണ് അത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അവ അങ്ങനെയും ഇരിക്കാമെന്നർത്ഥം. ആദ്യത്തെ ഇരുത്തത്തിന് പ്രയാസം എങ്ങനെയെങ്കിലും തോന്നുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഈ ഇരുത്തം, ഈ വിശദീകരിച്ച രണ്ടാമത്തെ രൂപം ഉണ്ടല്ലോ, ഈ രണ്ടിലപ്പുറമുള്ള ഒരു രൂപം കണ്ടിട്ടില്ല, നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ രണ്ടിലും പെടാത്ത ഇരുത്താണ് ബഹുഭൂരിപക്ഷ ആൾക്കാരും ഇരിക്കുന്നത്. ഒന്നുകിൽ രണ്ട് ഇന്ദു ചിഹ്നത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. ഒരു കാലം ഇങ്ങനെ വെച്ച് മറ്റേ കാലത്തും ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാർ, അത് വേറൊരു മോഡൽ. വേറെ ചില ആൾക്കാർ ഒന്നുമില്ലാത്ത രൂപത്തിൽ കാലി ഇടത്തെ കാര്യങ്ങളെ ഒപ്പം വലത്തെ കാര്യങ്ങനെ പരത്തി അങ്ങോട്ട് വീട്ടിലെത്തുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴും ഇതൊക്കെ നബിചര്യക്കെതിരുള്ള ഇരുത്താണ്. ഒന്നാമത്തെ ആ ഇരുത്താണ് ഒരു ചര്യ, അത് ഇടത്തെ കാലിങ്ങനെ കടത്തി വെച്ച അയിമ്മരിക്കുക, വലത്തെ കാലിങ്ങനെ കുത്തി വെക്കുക. ഇതിന് പ്രയാസമുണ്ടെങ്കിൽ എളുപ്പമുള്ള പണിയാണ് രണ്ടാമത്തെ സുന്നത്താണല്ലോ എന്ത്, സുരൂതി കിടക്കുന്ന അതേ മോഡലിൽ നിന്നിട്ട് ഉയർന്നിട്ട് രണ്ട് പിന്നെ ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ ഇല്യത്തൈഹി എന്നാണ് ഹദീസിൽ പറയുന്നത്, രണ്ട് ചന്തി എന്നർത്ഥം. അത് കാലിന്റെ രണ്ട് മടമ്പുമ്പോഴും കൂടുന്നാണ് വെക്കുക, കാലിന്റെ നിർത്തിയിട്ടുണ്ടെ. അത് ആർക്കും പ്രയാസം ഉണ്ടാവില്ല. ആദ്യത്തിന് പറ്റൂലെങ്കിൽ ഈ സുന്നത്തെങ്കിലും എടുക്കാൻ നോക്കുക. വേറുള്ള ഒരു മോഡലുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞു ആ ഇടയിലുള്ള ഇരുത്തത്തിൽ എന്താണ് ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെയാണ് അവർ പ്രാർത്ഥിച്ചത്. നബി സ്വഹർത്ത് പറയുന്നു, അൻ ഹുദൈഫത്ത റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ബൈന സജദതൈൻ റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സുജൂദുകൾക്കിടയിൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, എന്ത്? റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി, എന്റെ നാഥ എനിക്ക് പൊറുത്തു തരണമേ, എനിക്ക് പൊറുത്തു തരണമേ, ഇങ്ങനെ മനുഷ്യർക്ക് മൂന്ന് പ്രാവശ്യം പറയാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിലും അധികവും പറയാം, റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി. ഒന്നും അറിയാത്ത ആദ്യമായിട്ട് നിസ്കാരം പഠിക്കുന്ന മനുഷ്യന്മാർക്കൊക്കെ എളുപ്പതാണ് റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി എന്നെങ്കിലും. ഇനി കുറച്ചും കൂടെ അതിന്റെ വിശദമായ രൂപം അബൂദാവൂദ് ഇമാം തിർമിദി ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആലാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സുജൂദുകൾക്കിടയിൽ ഇങ്ങനെ പറയാറുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വഹ്ദിനി വർസുഖനി. ഇതാണ് വേറെ റിപ്പോർട്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വഹ്ദിനി വർസുഖനി. തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വജ്ബുർനി എന്ന് കൂടെ കാണാൻ സാധിക്കും. അപ്പൊ ഇത് ചേർത്തുകൊണ്ട് വജ്ബുർനി എന്ന് പറഞ്ഞാൽ വിരോധമല്ല, എന്നാൽ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വഹ്ദിനി വർസുഖനി എന്ന് പറഞ്ഞാൽ നമ്മളതിങ്ങനെ ചൊല്ലിപ്പോകും. എന്തൊക്കെ കാര്യം പഠിച്ചവനോട് ചോദിച്ചതിലൂടെ നമ്മൾ അതിനെപ്പറ്റി വല്ലതും ചിന്തിക്കുന്നുണ്ടോ? നമ്മളെ വർഹാനി വർസുഖനി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറയാത്തത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ഒന്നും ഒന്നും കിട്ടാത്തവൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് പറഞ്ഞു, ഇത് പറയുന്നത് എന്താണെന്നും ചിന്തിക്കുന്നില്ല. ഇത് വജ്ബുർനിയാണ്, തേംബുർനിയാണ്, ഇങ്ങനെയൊക്കെ ഓരോരുത്തരൊക്കെ പറയാം. ഒന്നും ഇല്ലാത്തത് അതിനെപ്പറ്റി ഒരു ബോധമല്ല. എന്താ നമ്മൾ ആ പഠിച്ചവനോട് പറയുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർലി, തമ്പുരാനെ നീ എന്നോട് കൊടുക്കണം, പഠിച്ചവനെ എന്റെ പാപങ്ങൾ കൊടുത്തു തരണം. ഏയ്, നമ്മൾ നിസ്കാരത്തിന്റെ ശേഷം പറയുമ്പോൾ കൂടുതൽ ഭക്തി, എന്റെ പാപം കൊടുക്കണം. നിസ്കാരത്തിന്റെ ഇടയിലും നിസ്കാരത്തിന്റെ ശേഷത്തിലുള്ള വ്യത്യാസം എന്താണെന്നറിയാം? നിസ്കാരത്തെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നാ ഹദക്കും യുനാദി റബ്ബഹു ഫീ സലാത്തിഹി, പഠിച്ചവനോട് അഭിമുഖ സംഭാഷണം നടക്കുന്ന സമയമാണ് നിസ്കാരം. സലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ല. പടച്ചോനോട് നേർക്കു നേരെ അഭിമുഖ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആ സമയത്തുള്ള പ്രാർത്ഥന നമുക്ക് മനസ്സിൽ തട്ടുന്നില്ല. എന്താ കാരണം? അർത്ഥമറിയില്ല. അപ്പൊ അർത്ഥം നിങ്ങളൊന്ന് പഠിക്കണം, മനസ്സിലാക്കണം. എന്താ നമ്മളാ പറയുന്നത്? ദുന്യാവിന്റെ ആഖിറത്തിന്റെ സകല കാര്യങ്ങളും നമ്മൾ ആ ഇടയിലെ ഇരുത്തത്തിൽ ചോദിച്ചു കഴിഞ്ഞു. അവിടെ നിങ്ങൾ ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും പരമപ്രധാനമായ സകല വിഷയങ്ങൾക്കും വേണ്ടി നിങ്ങൾ റബ്ബിനോട് അവിടെ വെച്ച് കേൺ അപേക്ഷിച്ചു കഴിഞ്ഞു, അല്ലാഹു അല്ലാഹു നീ എനിക്ക് പുറത്തു തരണം, പാപങ്ങൾ കൊടുക്കാനുള്ള ദുആയായി. വർഷംനി, നീ എന്നോട് കരുണ കാണിക്കണം, സാധുവാണ് ഞാൻ. ഞാൻ ഒരുപാട് തെറ്റുകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടെല്ലാം തമ്പുരാനെ നീ എന്നെ പിടിച്ച് ശിക്ഷിക്കുന്ന രൂപത്തിലാകരുതേ, നീ എന്നോട് കരുണ കാണിക്കണം റബ്ബേ. വർഷംനി, നിന്റെ റഹ്മത്ത് എനിക്കുണ്ടാവണം. ഞാൻ നിന്റെ റഹ്മത്ത് ആശിച്ചിട്ടാണ് പള്ളിയിൽ വന്നത്. പള്ളിയിൽ കയറുമ്പോൾ എന്താ പ്രാർത്ഥന? നിന്റെ കാരുണ്യത്തിന്റെ കവാടം എനിക്ക് വേണ്ടി മലർത്തെ തുറന്നു തരണം റബ്ബേ. ഈ വിഷയം നമ്മൾ നിസ്കാരത്തിൽ പഠിച്ചവനോട് പറയാം, എന്റെ പാപം കൊടുക്കണം, ഞാൻ പാപിയാണ്, തെറ്റൊരുപാട് പറ്റിയിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് നീ എന്നെ ശിക്ഷിക്കല്ല റബ്ബേ. റഹ്മനി, നീ എന്നോട് കരുണ കാണിക്കണം, കാരുണ്യം നീ എന്നോട് കാണിക്കണമേ. വആഫിനി, റബ്ബേ എനിക്ക് നീ ആരോഗ്യം തരണേ. ആരോഗ്യം വേണം, ജോലി എടുക്കണമെങ്കിലും വേണം ആരോഗ്യം, വേണം ജീവിതം നയിക്കണമെങ്കിലും വേണം ആരോഗ്യം. രോഗം ഉണ്ടാവരുതേ. ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് രോഗികളെ ഞാൻ കാണുന്നു, മാറാവ്യാധികൾ പിടിപെട്ട് കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒരുപാട് രോഗികളെ ഞാൻ കാണുന്നു. റബ്ബേ വആഫിനി, എനിക്ക് നീ ശാരീരികമായ അസുഖങ്ങളൊന്നും തരാതെ നീ എന്നെ ആരോഗ്യവാനാക്കണേ റബ്ബേ. കാര്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു, എത്ര കൊല്ലായി നമ്മൾ നിസ്കരിക്കും. നിങ്ങൾ ആരെങ്കിലും ഓർത്തോ, ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നത് ചിലപ്പോഴായിരിക്കും ചിലപ്പോൾ ചില സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നത് അല്ലെ? ഒരാളെ കുറ്റപ്പെടുത്തുന്നതല്ല, നിങ്ങൾ നിസ്കാരത്തിന്റെ രൂപം അങ്ങനെ. നമ്മൾ എന്തൊക്കെ പഠിച്ചവനോട് പറയുന്നത് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. വാഫിനി, എനിക്ക് ആരോഗ്യം തരണം, സുഖം തരണം റബ്ബേ, മനസ്സിനും ശരീരത്തിനും ഒക്കെ സുഖം തരണം. വഹ്ദിനി, നീ എനിക്ക് സന്മാർഗം തരണേ റബ്ബേ, ഹിദായത്ത് തരണം. വെറും ഇങ്ങനെ ആരോഗ്യം തന്ന് സുഖവും തന്നിട്ട് ഇങ്ങനെ നടന്നാ പോരാ, എനിക്ക് ഹിദായത്ത്. കാരണം ഇവിടെ ഇന്ന് മൂമിനാണ് ഇവിടെ ഗോസ്തി, ഞാൻ മുനാഫി കാണുന്നൊക്കെ ലോകാണ്. ഹിദായത്ത് തരണം. ഫാത്തിഹയിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഹിദിനെ അതന്നെ ഒന്നും കൂടി പറയണേ, വഹ്ദിനി, നീ എന്നെ നേരായ വഴിയിലേക്ക് നയിക്കണേ റബ്ബേ. നീ എനിക്ക് റിസ്ക് തരണേ റബ്ബേ. ഉണ്ടോ റിസ്ക്കിനി? എനിക്ക് റിസ്ക് തരണം. ഇവിടെ ജീവിക്കണമെങ്കിൽ അന്നം തിന്നണം, സാപ്പാട് കഴിക്കണം, അതിനുള്ള വക തരണം. റിസ്ക്കിനി, നീ എനിക്ക് റിസ്ക് നൽകണം റബ്ബേ. എന്തൊക്കെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. ഇനി വജ്ബുർനി എന്ന് പറയുകയാണെങ്കിൽ എന്താ അതിനർത്ഥം? എന്നിൽ പല കുറവുകളും ന്യൂനതകളും വന്നിട്ടുണ്ടാകും റബ്ബേ, നീ അവയെല്ലാം പരിഹരിച്ചു തരണം. എന്നിൽ വല്ല കോട്ടങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ നീ പരിഹരിച്ചു തരണം റബ്ബേ.
അപ്പൊ ഇതൊക്കെ വളരെ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ളത് മാനസികത്തിലെ വർഷമിനെയും വഹദിനെയും വാസിനെയും വറുസുഖിനെയും എന്നൊക്കെ പറയുമ്പോ മനസ്സിൽ തട്ടി പറയാം. അതൊന്നും പറയാൻ പഠിച്ചിട്ടില്ലെങ്കിലോ റബ്ബി ഖസ്റിലി റബ്ബി ഖസ്റിലി റബ്ബി ഖസ്റിലി എന്നെങ്കിലും പറയാം. പഠിച്ചോനെ കൊടുക്കണേ റബ്ബി എന്റെ റബ്ബേ ഖസ്റിലി കൊടുക്കണം എന്നോട് കൊടുക്കണം എന്നോട് കൊടുക്കണം എന്നിട്ട് പറയേണ്ടതാണ്. ഇതാണ് ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതെന്ന് പ്രാർത്ഥന. ഇതിനുശേഷം നമ്മൾ വീണ്ടും അള്ളാഹു പറഞ്ഞു ചൊല്ലി രണ്ടാമത്തെ സൂചിയിലേക്ക് പോകണം. ആ സുജൂദിൽ ആദ്യം പറഞ്ഞ അതേപോലെ തന്നെ സുജൂദിന്റേതായ നിയമങ്ങളൊക്കെ പാലിച്ചു കഴിഞ്ഞ് നമ്മൾ ആ രണ്ടാമത്തെ സുജൂദിൽ നിന്നും എഴുന്നേൽക്കുന്നു. ഈ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്കാണല്ലോ എഴുന്നേൽക്കുന്നത്. ആ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ നേർക്ക് നേരാണ്ട് റക്അത്തിലേക്ക് എഴുന്നേൽക്കണോ അതോ ഒന്നൊരു ഇത്തിരി നേർന്നിരിക്കണോ? ഇതിന് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള പേര് ദിൽസത്തുൽ ഇസ്തിറാഹ എന്നാണ്. റസ്റ്റിന്റെ ഇരിപ്പം നേരാണ് പോകാതെ ഒന്നൊരു റസ്റ്റ് ഇരുന്നു ഇരുന്നില്ലാതുള്ള മട്ടിൽ ഒന്നൊരു ഇരിപ്പം അങ്ങനെ വേണോ വേണ്ടേ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിലൊക്കെ പണ്ഡിതന്മാർക്കും തർക്കമല്ല. പിന്നെന്തേ ഇവിടെ തർക്കമുണ്ടാവാൻ കാരണം? നബി ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാ തർക്കം? ആ നബി ചെയ്തു എന്നറിഞ്ഞിട്ടും പിന്നെ തർക്കം വരുന്ന വിഷയതാണ്. നബി ചെയ്തു എന്നെല്ലാവരും അംഗീകരിക്കുന്നു, പക്ഷേ നബി ആദ്യ കാലത്ത് ചെയ്തിട്ടില്ല, അവസാന കാലത്താണ് നബി അങ്ങനെ ചെയ്തത് എന്നാണ് ഇത് ചിന്ത. എന്നാൽ ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുപോയെന്ന് റിപ്പോർട്ട് ചെയ്ത അതേ സ്വഹാബിയാണ് ഇതും പറയുന്നത്. നബി ഇരുന്നു. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കൊണ്ടോ സല്ലൂ കമാറായി കുമുനി ഉസല്ലി എന്ന് പറയുന്ന അതേ സ്വഹാബിയാണ് നബിന്റെ ഈ ഇരുത്തോ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ സ്വഹാബി നബി നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കൂ എന്ന് പറയുമ്പോ ഇടയിൽ ആ ഇരുത്തണ്ടല്ല, അത് വേണ്ട, അത് നബിക്ക് പ്രായാധിക്യം കൊണ്ട് വന്നതാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്. രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോ അതല്ലെങ്കിൽ നാലാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോ നേർക്ക് നേരെ അങ്ങോട്ട് റക്അത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഇടയിലൊന്ന് ഇരുന്ന് എഴുന്നേൽക്കലാണ്. عن مالك بن الحوير في الليث رضي الله تعالى عنه أنه رأى النبي صلى الله عليه وسلم يصلي فإذا كان في وتر من صلاته لم ينهض حتى يستوي قاعدا. إمام بخاري رسول تجيبينه أحمد أبو داود ترمذي نسائي يورق رسول تجيبينه ആ സഹാബി പറയുന്നതാണ്, അദ്ദേഹം നബിയെ കണ്ടു നബി നിസ്കരിക്കുമ്പോ ഒറ്റയിട്ട് വരുന്ന റക്അത്തുകളിൽ എന്ന് പറഞ്ഞാൽ ഒന്നൊന്ന് രണ്ടിലേക്ക് പോകുമ്പോ മൂന്നും നാലിലേക്ക് പോകുമ്പോ ഇലം എൻഹദ് അവിടുന്ന് എഴുന്നേൽക്കാറില്ല, ഒന്നിങ്ങനെ ഇരുന്നിട്ടേ എഴുന്നേൽക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഇരുത്തം നല്ലതാണ്. ഇതിനെതിരെ പറയുന്ന ആൾക്കാരുള്ളത് വേണ്ടതില്ല, നേർക്ക് നേരെ തന്നെ എഴുന്നേൽക്കാം എന്ന അഭിപ്രായക്കാരുണ്ട്. ഇപ്പൊ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതരിൽ പ്രമുഖനായ മക്കയിലെ മുഫ്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ഒരാൾ പത്തുവ ചോദിച്ചപ്പോ അദ്ദേഹം അതിന് നൽകിയ മറുപടി, ജിൽസത്തുൽ ഇസ്തിറാഹ മുസ്തഹബ്ബ, ഈ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം മുസ്തഹബ്ബത്തുന്നത് നല്ലതാണ്. ഇതിൽ ഇമാമി ഇമാമായാലും വൽ മഖ്മൂമി മഖ്മൂമായാലും വൽ മുൻഫരിദി രണ്ടിന്റെ അല്ലാത്ത ഒറ്റ തിരിക്കുന്നവനായിരുന്നാലും ഈ ഇരുത്തം നല്ലതാണ്. രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിന്റെ വകുപ്പിൽ തന്നെയാണ് അത് പെടുന്നത്. വഹിയ ജിൽസ ഖഫീഫ, നേരിയ ഇരുത്തം മതിയില്ല, യുസറു ഫീഹാ ദിക്റും വലാ ദുആഉം, അതിൽ പ്രത്യേക ദിക്രി അല്ലാണോ ദുആത്തല്ലാണോ ഒന്നുമില്ല, ഒരു ഇഷ്ടം മാത്രം മതി. ഇനി ഒമൻ തറക്കഹ, ആരെങ്കിലും ഇത് ഉപേക്ഷിച്ച് നേർക്ക് നേരെ കൊണ്ട് റക്അത്തിലേക്ക് വന്നാലോ പല ഹർജ, ഒരു വിരോധമല്ലേ. ചെയ്തില്ലാത്തത് കുഴപ്പമില്ല, ചെയ്ത ഒരു നല്ല കാര്യമാണ്. നബി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നബിയെ പിൻപറ്റുക എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്താൽ നല്ലതാണ് എന്ന് ഇബ്നു ബാസ് അദ്ദേഹം ഈ വിഷയത്തിൽ ഒരാൾ സംശയം ചോദിച്ചിട്ട് നൽകിയ മറുപടിയിൽ കാണുന്നു. ഇനി ഈ നബി ഈ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയാ എഴുന്നേറ്റിരുന്നത്, ഇതും ഒരു മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് നേരെ കെട്ടി എഴുന്നേൽക്കുമ്പോ കാലിന്റെ മുട്ടുമ്പോൾ ഇങ്ങനെ എഴുന്നേൽക്കലാണോ അതോ കൈ ഇങ്ങനെ ഊന്നിക്കൊണ്ടായിരുന്നോ എഴുന്നേറ്റിരുന്നത്? പിന്നെ സുജൂദും കഴിഞ്ഞിട്ട് റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഇടയിലൊന്ന് ഇരുന്നിട്ട് പിന്നെ എഴുന്നേൽക്കുമ്പോൾ ആദ്യത്തെ അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, കൈ ഇങ്ങനെ കുത്തിക്കൊണ്ടായിരുന്നു എഴുന്നേറ്റിരുന്നത്. നബി ഭൂമിയിലേക്ക് ഇങ്ങനെ ഊന്നിക്കൊണ്ടായിരുന്നു എഴുന്നേറ്റിരുന്നത് രണ്ടാം റക്അത്തിലേക്ക്. എഴുന്നേൽക്കുമ്പോൾ രണ്ട് കൈയും കുത്തിയിട്ടാണ് എഴുന്നേറ്റിരുന്നത്, അത് ഇങ്ങനെയും കുത്താ ഇങ്ങനെയും കുത്താ. പക്ഷെ ഹദീസിന്റെ പ്രയോഗം യഅജിനു, അജി എന്ന് പറഞ്ഞ മാവ് എന്നാണ്, മാവ് കുഴക്കുക. അപ്പൊ ഈ മാവ് കഴക്കുന്ന രൂപം എന്ന് പറയുമ്പോൾ പിടിച്ചിട്ട് ഇങ്ങനെ, അപ്പോ നമ്മള് പിന്നെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോ കൈ ഇങ്ങനെ കുത്തി എഴുന്നേൽക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരാണ്. ഇപ്പൊ ഇങ്ങനെ കുത്തിയാലും നമ്മള് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴല്ലേ ഇങ്ങനെ ഒരു കുത്തി,
ആ മോഡൽ കുത്തിയാലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ കുത്തിയാലും വിരോധമില്ല. എങ്ങനെയായാലും രണ്ട് കൈകളിൽ ഊന്നിക്കൊണ്ടായിരുന്നു റക്അത്തിലേക്ക് എഴുന്നേറ്റിരുന്നത് എന്ന് ഹദീസിലുണ്ട്. ഇത് ബുഖാരിയിലുണ്ട്. അതേപോലെ തന്നെ അബൂ ഇസ്ഹാഖുൽ ഹർബി എന്ന് പറയുന്ന ഇമാം സഹീഹായ പരമ്പരയോടുകൂടെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് പിന്നെ ഈ എഴുന്നേൽക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഓരോന്നും നമ്മൾ വിസ്താരമായിട്ട് കാണും, എന്നാൽ ലഘു പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കണം. അതുകൊണ്ട് ഇതൊക്കെ ഗൗരവ സ്വരത്തിൽ തന്നെ നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. ഇതിനുശേഷം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇപ്പോ ഏതാണ്ട് ഒരു റക്അത്തിനെ സംബന്ധിച്ചുള്ള മുഴുവൻ വിശദീകരണം വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ ആദ്യം വിശദീകരിച്ച പോലെ ഫാത്തിഹ, സൂറത്ത് റുകൂഉ, കിതാലു സുജൂദ്, കടീലെഴുത്തും വേറൊരു സുജൂദ്, അതും കഴിഞ്ഞ് ഇനി ആദ്യത്തെ അത്തഹിയാത്ത് ഇരിക്കണം. ഈ അത്തഹിയാത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹ്ഹുദിനുള്ള ഇരിക്കം എങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത്? രണ്ട് രൂപത്തിലാണ് നബിയുടെ അത്തഹിയാത്തിന്റെ ഇരിക്കുണ്ടായിരുന്നത്. ആദ്യത്തെ അത്തഹിയാത്തിന്റെ രൂപവും അവസാനത്തെ അത്തഹിയാത്ത് വരുന്ന നിസ്കാരങ്ങളിൽ രണ്ട് അത്തഹിയാത്ത് വരുമ്പോൾ ആദ്യത്തേതിന്റെ രൂപവും രണ്ടാമത്തേതിന് വേറെ രൂപമായിരുന്നു ഇരിക്കത്തിൽ. അതിപ്പോ നമുക്കൊക്കെ പരിചയമുള്ളത് തന്നെ. എങ്ങനെ പൈതാ ജലസത്തിൽ റക്കാഴ്ച, ഇനി ആദ്യ റക്കാഴ്ച രണ്ടാമത്തെ റക്കാഴ്ചയിൽ ഇരിക്കുകയാണെങ്കിൽ ജലസാലാരിസവല്യം ഇടത്തേ കാലം വരിക്കും വലത്തേത് മാറ്റിവെക്കും. വൈദാ ജലസത്തിൽ റക്കാഴ്ചയിൽ ആസിറ അവസാനത്തെ റക്കാഴ്ചയിൽ ഇരിക്കുകയാണെങ്കിൽ ഇടത്തേ കാലം വെച്ച് തള്ളിവെക്കും. ഉണ്ടോ ഇടത്തേ കാല് അങ്ങോട്ട് തള്ളിവെച്ച് വലത്തേത് ഇങ്ങനെ നാട്ടിവെച്ച് ഇരുത്തം എവിടെയായിരിക്കും? കാലിമ്മലല്ല, ഭൂമിയിലാണ് ഇരുത്തം വരിക, നിലത്താണ് ഇരുത്തം വരിക. അപ്പൊ ഇടത്തേ തന്തി ഭൂമിയിൽ കീഴ് വരും. അതിനാണ് പേര് തവറുക്ക് എന്ന് പറയുന്നത്. ആദ്യത്തതിന് പേര് ഇസ്തിറാസിന്റെ ഇരുത്തം എന്നാണ് കിതാബിൽ പറയുന്നത്. ഇസ്തിറാസിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തഹിയാത്തിന്റെ ഇരുത്തത്തിന് പറയുന്ന പേരാണ്. മറ്റേ ഇരുത്തത്തിന് പേര് തവറുക്കിന്റെ ഇരുത്തുന്ന വരിക്ക് എന്ന് പറഞ്ഞാൽ തന്തി എന്നാണ്. അപ്പൊ വരിക്കങ്ങോട്ട് ഭൂമിയിലേക്ക് മുട്ടിച്ച് വെച്ചിട്ടുള്ള ഇരുത്താണ് അവസാനത്തെ തഹിയാത്തിന്റെ ഇരുത്തം. വിശദീകരിച്ച് ഇവിടെ ചിത്രം നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദ്യത്തെ തഹിയാത്തിന്റെ ഇരിക്കുന്ന രൂപം ഇഫ്തിറാസും അവസാനത്തെ തഹിയാത്തിന് ഇരിക്കുന്ന രൂപം തവറുക്കിന്റെ ഇരുത്തും. പക്ഷെ ചില ആൾക്കാരൊക്കെ ഏത് ഇരുത്തത്തിലും ആദ്യത്തെ ഇരുത്താണ് ഇരിക്കാറുള്ളത്. അവസാനത്തെ തഹിയാത്താണെങ്കിലും നമ്മൾ ആദ്യത്തെ തഹിയാത്തിന് ഇരിക്കുന്ന മോഡലിൽ തന്നെ ഇരിക്കും. പക്ഷെ എന്നെ വിചര്യയോട് യോജിച്ചത് ഏതാണ്? ആദ്യത്തെ തഹിയാത്തിന്റെ രൂപവും അവസാനത്തെ തഹിയാത്തിന്റെ വേറെ രൂപവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ ഇഷ്ടം അങ്ങനെ ആദ്യത്തെ തഹിയാത്ത് ഒരാൾ മറന്നാലോ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തെ അത് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലാ ബിഹി ദുഹ്റ ഖാമത്തു റകഅത്തൈനി ലൂലൈനി ലം യജ്ലിസ്. നബി ഒരിക്കൽ സഹാബത്തിനെയും കൊണ്ട് ദുഹ്റ നിസ്കരിക്കുകയാണ്. രണ്ടാമത്തെ റകഅത്തിൽ നബി ലം യജ്ലിസ് ഇരുന്നില്ല. മൂന്നാമത്തെ റകഅത്തിൽ എഴുന്നേൽക്കുന്നു. ആദ്യത്തെ തഹിയാത്തിന് ഇരുന്നില്ല. ജനങ്ങളും നബിയോടൊപ്പം സഹാബത്തും എഴുന്നേറ്റ് നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തസ്ലീമഹു, നബി ഇപ്പൊ സലാം കൂട്ടുന്നിട്ട് വേണം പോയി പറയണം വിചാരിച്ചിട്ട് എല്ലാവരും കാത്തിരുന്നു. ഇപ്പൊ സലാം കൂട്ടും, അപ്പൊ എനിക്ക് പോയിട്ട് പറയണം, നബി ആദ്യത്തെ മറന്നിട്ടുണ്ട് എന്ന് പോയിട്ട് പറയണം വിചാരിച്ച എല്ലാവരും ഇങ്ങനെ സലാം കൂട്ടുന്നതും കാത്തിരിക്കും. അന്നേരം അതാ കബ്ബറാ റസൂലുള്ള തക്ബീറുകൾ നിന്ന് വീണ്ടും ബഹുവചാരത്തിനെതി ഇരുന്നു കൊണ്ട് തന്നെ തക്ബീർ ചൊല്ലി രണ്ട് സുജൂദ നിർവഹിക്കുന്നു. കബിലാൻ മുസല്ലിമാ സലാം വീട്ടുന്നതിന്റെ മുമ്പേ തഹിയാത്തുകൾക്ക് ചൊല്ലി കഴിഞ്ഞ ശേഷം സലാം വീട്ടാറ് നേരെ രണ്ട് സുജൂദ ചെയ്തിട്ട് സുമ്മ സല്ലമാ പിന്നെയാണ് സലാം. റവാഹുൽ ബുഖാരി. അതാണിപ്പോ നമ്മളൊക്കെ ചെയ്യാറുള്ളത്. ഇമാവ് മറന്നാലും രണ്ടാമത്തെ റക്അത്തിൽ മറന്നു മൂന്നിൽ കണ്ടെത്തി തിരിച്ചു വരുന്നു വേണ്ട. അവസാനം ചെയ്യുക തഹിയാത്ത് കൂടിക്കഴിഞ്ഞ ശേഷം രണ്ട് സഹുവിന്റെ സുജൂദിയ. സഹുവിന്റെ സുജൂദ് നന്നാലും വിശദീകരണം കുറെ പറയേണ്ട കാര്യമുണ്ട്, നമുക്ക് വേറെ ഒരിക്കലും വിശദീകരിക്കും. സഹുവിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ്, ശുക്രന്റെ സുജൂദ്, അങ്ങനെ ഒരുപാട് സുജൂദുകളുണ്ട് ഇസ്ലാമിൽ, അതൊക്കെ പിന്നീട് വിശദീകരിക്കും. അപ്പൊ ഏതായാലും ഇങ്ങനെ ഈ തശസ്സുർ ആദ്യത്തെ തഹിയാത്ത് മറന്നു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുന്നില്ല. രണ്ട് സഹുവിന്റെ സുജൂദ് നിർവഹിച്ചാൽ അത് പരിഹരിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരികയുണ്ടായി. അപ്പൊ അത്തഹിയാത്തിന്റെ ഇരുത്താണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി കൈയൊക്കെ അവിടെ വെക്കണം. അപ്പൊ കാല് വെക്കരുത് പറഞ്ഞ്, നീ കൈയൊക്കെ അവിടെ വെക്കണം. അൻവാ
ثم قبض سنتين من أصابعه وحلق حلقة ثم رفع إصبعه فرأيته يحركها يدعو بها അഹമ്മദ് അബൂദാവൂദ് നസാഇ എന്നീ മുഹദ്ദിസീങ്ങൾ ഉദ്ധരിച്ചതാണ് ഈ ഹദീസ്. വേറെ റിപ്പോർട്ടിൽ കാണാം യർമീതി ബസരിഹി ഇലൈഹ, എന്താ ഇതിലൊക്കെ പറഞ്ഞത്, നബിയുടെ മുസ്കാരത്തിന്റെ രൂപം അങ്ങനെ സ്വഹാബി വിശദീകരിക്കാൻ, അങ്ങനെ നബി ഇരുന്നു, എങ്ങനെയിരുന്നു, ഇടത്തേക്കാലിങ്ങനെ പരത്തി വെച്ചു, അതിന്മേലിരുന്നു വലത്തേക്കാലിങ്ങനെ കുത്തിവെച്ചു, ഈശത്തിന്റെ രൂപം. ഇടത്തേ കൈ ഇടത്തേ തുടമേലും കാൽമുട്ടുകളിന്മേലും കൂടി ആയി വെച്ചു. ഇപ്പത് കാൽമുട്ടാണെങ്കിൽ കുറെ പുറത്ത് കാലിന്റെ തുറന്ന് കൊടുത്തൊക്കെയല്ല, കാലിന്റെ മുട്ടുമ്മൽ കരിത്തിരി ഇറക്കിയിട്ട് ഇങ്ങനെ വിരലുകൾ വെച്ചു. ഇതാണ് ഇടത്തേ കാലും വരെ ഇടത്തേ കൈ വെച്ചു എന്ന് പറഞ്ഞത്. വലത്തേ തുടമേലായിരുന്നു നബിയുടെ വലത്തേ കൈമുട്ടിന്റെ അറ്റം. അപ്പോ വലത്തേ കൈ വെക്കേണ്ടത് വലത്തേ തുടമേലെ. എങ്ങനെ, ഇതിപ്പോ ഇത് കാലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വെക്കലല്ല, ഇങ്ങനെ വെക്കണം. അപ്പൊ കാലിന്റെ കയ്യിന്റെ മുട്ട് തുടങ്ങൽ തന്നെയായിരുന്നു, അകറ്റി പിടിക്കണ്ട, ചേർത്തു വെച്ചു എന്ന്. സുമ്മ കബല സിൻസൈനി മിന്ന സാബിഹി, പിന്നെ രണ്ട് വിരലുകളിൽ മടക്കി പിടിച്ചു, ചെറിയ വിരലും ഈ നെറുവിരലും ഇതിങ്ങനെ മടക്കി പിടിച്ചു. മടക്കി പിടിച്ചിട്ട് വാ ഹല്ലക ഹൽക്കത്തൻ, ഒരു റൗണ്ട് ഉണ്ടാക്കി കണ്ടോ, മൂന്നാമത്തെ നടുവരലും തള്ളവരലും കൊണ്ട് ഒരു റൗണ്ട്. ഇതാണ് നമ്മളെ ഈശത്തിന്റെ രൂപം. രണ്ട് വിരൽ മടക്കി, ഇത് രണ്ടും കൊണ്ട് റൗണ്ട് ഉണ്ടാക്കി, ഒരു ചങ്ങല് ഒരു കണ്ണി ഉണ്ടാക്കി, ഇതും കണ്ട് നീട്ടിപ്പിടിച്ചു. ഇതാണ് ഈശത്തിന്റെ രൂപം. നബി അതിങ്ങനെ ഇടയ്ക്ക് ചലിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടു, യദുറൂബിഹ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ. ഇപ്പൊ നിങ്ങളെ ഒരുപാട് സംശയങ്ങൾ തീർന്നിട്ടുണ്ടാവും. ഒരു സംശയം തീരുന്നെന്തായാലും നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ട് അസഹ്യാത്തിന് ഇരിക്കുമ്പോ തന്നെ ഈ ചൂണ്ടുന്ന ഏർപ്പാട് അധികം ആൾക്കാർ പറഞ്ഞു. നമ്മളൊക്കെ ഇല്ലല്ല എന്ന് പറയുമ്പോൾ ഒറ്റ പ്രതികളും ഒറ്റ താത്തലും അപ്പളേ വേണ്ടുള്ളൂ എന്നാണ് ആൾക്കാർ വിചാരിച്ചു പോയത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അസഹ്യാത്തിന്റെ ഇരുത്തത്തെ പറ്റി പറയുന്നവർക്കൊക്കെ പറഞ്ഞു കാണാൻ സാധിക്കും. ഇടത്തേക്കാൽ ഇങ്ങനെ വെച്ചു, വലത്തേക്കാൽ അങ്ങനെ വെച്ചു, കൈ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു പറഞ്ഞിട്ട് കാണാം. പിന്നെ വാശാറബിബാബ ചൂണ്ടുവരൽ ചൂണ്ടുവിഞ്ഞു. അപ്പൊ അസഹ്യാത്തിന്റെ ഇരുത്തത്തിന്റെ ഫസ്റ്റിലെ രൂപം തന്നെ ചൂണ്ടിയുകൊണ്ടാണ് ഇരുത്തം. ആദ്യം തന്നെ നമ്മൾ ഇരുക്കത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിരൽ ആദ്യം ഇങ്ങനെ വെച്ചാൽ ഇല്ലെന്നാണ് പറയുമ്പോൾ ഒരൊറ്റ നിരത്തിലല്ല, ആദ്യം തന്നെ ഇങ്ങനെ ചൂണ്ടിയിട്ടാണ് നബി ഇരുന്നിരുന്നത്. വേറെ ചില ആൾക്കാർ ഇല്ലല്ല എന്ന് പറയുന്നവരോട് ഒറ്റ പൊക്കലും ആയി കഴിഞ്ഞാൽ ഒറ്റ സാധനം, പിന്നെ ആ സാധനം തൊന്നൂല. അങ്ങനത്തെ ചില ആൾക്കാരും അത് ചില മതത്തിൽ അങ്ങനത്തെ ആൾക്കാർ ചെയ്യാറുണ്ട്. ഹനഫികളൊക്കെ ചിലപ്പോൾ അങ്ങനെയും ഇല്ലല്ലോ പറയുമ്പോൾ പൊക്കും പിന്നീട് ദാസും പിന്നെ അത് തൊന്നൂല. എന്നാൽ ഈ അമ്മ വകളിൽ ഇഷ്ടി ഭാഗത്തിൽ ഇഷാറ ഇങ്ങനെ ഈ ഇഷാറത്ത് കഴിഞ്ഞ ശേഷം വരലാണ് താഴ്ത്തി വെക്കലോ എന്ന് പറയുമ്പോ മാത്രം പൊന്തിക്കലോ സുന്നത്തിൽ ഇതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. അപ്പോഴാണ് ചെയ്യേണ്ടത് നിങ്ങൾ വേറൊരു ചെയ്തുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ കാറ്റി വെക്കണം, പിന്നെ അല്ലാതെ ചൂണ്ടിക്കൂടാ എന്തൊക്കെയാണ് മധുഹബിലെ അഭിപ്രായ വ്യത്യസ്തങ്ങളിൽ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ചൂണ്ടനെന്ന് പറയണ മധുഹബുകാരനും ചൂണ്ടണ്ടെന്ന് പറയണ മധുഹബുകാരനും നിസ്കാരത്തിൽ തർക്കായി കിതാബിലെ കാര്യം പള്ളി കയറി എന്നോട് പറഞ്ഞു മേലാരി ചൂണ്ടരുത് എന്ന് പറഞ്ഞു. ഏത് ചൂണ്ടാൻ പാടില്ല എന്ന് പറയുന്ന ആള് പറഞ്ഞു, ചൂണ്ടുന്നവരോട് പറഞ്ഞു, ഷാഫി മധുഹബുകാരനോട് വേറൊരുത്തും പറഞ്ഞു ചൂണ്ടാൻ പാടില്ല. ആ ഞാനത് ചൂണ്ടെന്ന് പറഞ്ഞു, എന്നാ കാണാനും പറഞ്ഞു. ഇവൻ തുന്നത്ത് കയറിക്കാൻ വരലാൻ ചൂണ്ടി അരയിന്ന് കത്തിരിക്കാൻ വരല അച്ഛൻ കുറയ്ക്കാം, ഇനി അമ്മ വരലെന്ന് ചൂണ്ടരുത് എന്ന് പറഞ്ഞു. കിതാബിലുള്ളൊരു സംഗതിയാണ്, ഒരു പള്ളിയിൽ നടന്ന സംഭവമാണ്, ചരിത്രകാരന്മാർ ഏകദേശം മധുഹബിന്റെ പക്ഷപാതിത്വം ചില ആൾക്കാരെ അത്രയും എത്തിച്ചിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൂണ്ടിയിരുന്നു ഇല്ലല്ല എന്ന് പറയുമ്പോഴേ ചൂണ്ടിയിരുന്നുള്ളൂ എന്നുള്ള സഹിഹായ ഹദീസുകളൊന്നും ഇല്ല. നബിന്റെ അസഹിയാത്തിന്റെ ഇരുത്തത്തിന്റെ രൂപം പറയുന്നിടത്ത് തന്നെ ഈ ഇരുത്തം പറഞ്ഞിട്ട് പിന്നെ നബി ചൂണ്ടി എന്നാണ് പറയുന്നത്. അപ്പൊ ചൂണ്ടലിന്റെ കാര്യം അങ്ങനെയാണ്, തുടക്കം മുതൽ ഒടുക്കം വരെയും ചൂണ്ടിയിട്ടില്ല. പിന്നെ വേറൊന്ന് എന്നാണ് നബി, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു നിസ്കാരത്തിൽ എല്ലാ സമയത്തും നമ്മൾ നോക്കേണ്ട സുജൂദിന്റെ സ്ഥാനത്താണ്. ഈ ഒരൊറ്റ സമയത്ത് മാത്രം വ്യത്യാസമുണ്ട്. അത്തയ്യാതെ ഇരിക്കുമ്പോൾ നബി ആ ചൂണ്ടിയ വിരലിനേക്കായിരുന്നു നോക്കിയിരുന്നത്, സുജൂദിന്റെ സ്ഥാനത്തേക്കല്ല, ഈ ചൂണ്ടിയ വിരലിനേക്ക് നോക്കിക്കൊണ്ടായിരുന്നു നബി ദുആ ചെയ്തിരുന്നത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. സഹിയായ ഹദീസിൽ തന്നെ. പിന്നെ ഇപ്പൊ സംശയം വേറൊന്നുള്ളത്, ഇതിങ്ങനെ ചലിപ്പിക്കാൻ പറ്റുമോ എന്നാണ്. ഒരാൾക്കാരിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചലിപ്പിക്കും.
വേറെ ചിലരുടെ ഏ അത് പാടില്ല, മൂന്നണക്കാൻ ഇങ്ങനെ ഉസ്താദിന്റെ വാക്കിലായി, അഭിനാഥേതായാലും പാടുണ്ടാവില്ല. ഇനിയിപ്പോ എന്താ നമ്മൾ പറയാം, പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ടു ഉത്തരത്തിന് തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ ഞങ്ങൾ കേൾപ്പിച്ച ഹദീസിൽ പറഞ്ഞു യുഹജിഖുഹ, നബി അത് ചലിപ്പിച്ചിരുന്നു എന്നുണ്ട്. വേറൊരു ഹദീസിൽ ചലിപ്പിച്ചിട്ടില്ല എന്നും. അപ്പൊ രണ്ട് നിലക്കും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. രണ്ട് കൂട്ടരും രണ്ട് ഹദീസുകൾക്കും ചില ന്യൂനതകളും പറയുന്നു. ചലിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നവർ പറയുന്നു ചലിപ്പിച്ചു എന്നുള്ള ഹദീസ് ളൈഫാണ്, അവർക്ക് അവരുടേതായ ന്യായങ്ങൾ. ചലിപ്പിച്ചു എന്ന് പറയുന്നവർ പറയുന്നു ചലിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന ഹദീസുകൾക്ക് ന്യൂനതകളുണ്ട്. ഇത് രണ്ടിനും കൂടി ഇടയിൽ ആകെ മൊത്തം ടോട്ടൽ എന്ന് പറയലെന്ന് ഇതെല്ലാം കൂടെ പരിശോധിച്ചിട്ട് ആറ്റിക്കുരുത്തിയിട്ട് ചില അഭിപ്രായം നിഷ്പക്ഷരായ ചില പണ്ഡിതന്മാർ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരാളാണ് ഇമാം ഖുർത്തുബി. അദ്ദേഹത്തിന്റെ ഒരു പ്രബലമായ ഒരു പ്രസിദ്ധമായ തഫ്സീറുണ്ട്, തഫ്സീറുൽ ഖുർത്തുബി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആ തഫ്സീറുൽ ഖുർത്തുബിയിൽ 361 പേജിൽ അദ്ദേഹം പറയുന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, ഈ തഹരീഖ് ഇസ്ബഅഇ സബാബ ഈ ചൂണ്ടുവരൽ ഇങ്ങനെ തെളിപ്പിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫമിൻഹും മൻ റഅ തഹരീഖഹ തെളിപ്പിക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവരും അവരിലുണ്ട്, ഫമിൻഹും മൻ ലം യറഹു അങ്ങനെ വേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. വകുല്ലു ദാലിക മർവിയുൻ ഫില്ലാ താരിഖ് സഹീഹിൽ മുസ്നദ് അനി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളിൽ വന്നിട്ടുണ്ട്, ചലിപ്പിക്കലും ചലിപ്പിക്കാതിരിക്കലും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വജമീഉഹു മുബാഹും അൽഹംദുലില്ലാഹ്. അതാ അദ്ദേഹം പറഞ്ഞു അവസാനിപ്പിച്ചു, എല്ലാ അനുവദനീയം. ചലിപ്പിക്കുന്നവർ അവിടെ ചലിപ്പിച്ചോട്ടെ, നിങ്ങൾ അത് നിസ്കാരം പാത്തലായി എന്ന് പറഞ്ഞു. എന്താ ഇച്ചങ്ങായി ഇങ്ങനെ ആട്ടിന്, കുറെ നേരമായാലും പോയി ഇങ്ങനെ ആട്ടിന്, എന്റെ നിസ്കാരവും കൂടി പസാദാക്കുന്ന പറഞ്ഞ ചില മനുഷ്യന്മാർ ചോദിക്കുന്നുണ്ട്. നമ്മളെന്തിനാ അത് ചോദിക്കുന്ന ആട്ടിക്കോട്ടെ, അതെങ്ങനെ ആട്ടിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ നീ ഒരാളെങ്ങനെ ഇതിങ്ങനെ ചൂണ്ടിപ്പിടിച്ച് ഇങ്ങനെ ചേണില് നിൽക്കണമെന്ന് ആട്ടിക്കൂടെ ഇടക്ക് എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ടും ചോദിക്കണ്ട. രണ്ടും ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്തിട്ട് രണ്ടും ഹജീത്തിൽ വന്നതാണ്. ഏതേതിനാ ബലാബലം നോക്കാനും അത്ര പ്രബലായ രൂപത്തിൽ ഇതിന് പണ്ഡിതന്മാര് പറഞ്ഞു രണ്ടും ചെയ്തോട്ടെ, രണ്ടും വന്നിട്ടുള്ള സ്ഥിതിക്ക് രണ്ടും നിർവഹിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഈ ആട്ടൽ കൊള്ളുന്നില്ലെങ്കിൽ വേണ്ട, ആട്ടൽ കൊള്ളുന്ന ആട്ടിക്കോട്ടെ. അപ്പൊ അതൊരു വലിയൊരു അന്താരാഷ്ട്ര ഇന്റർനാഷണൽ വിഷയമാക്കിയിട്ട് നമ്മൾ അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു വാദപ്രതിവാദ പ്രശ്നമൊന്നും അതിന്റെ പേരിൽ ഉണ്ടാക്കേണ്ടതില്ല. രണ്ടിനു പേര് തെളിവുള്ള സ്ഥിതിക്ക് രണ്ടും നിർവഹിക്കാവുന്നതാണ്. അതാണ് ആ വിഷയത്തിൽ ഒരു വലിയ വലിയൊരു ചർച്ചയായിട്ട് കുസുകുസുപ്പായിട്ട് നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും പറയും ഒരു ചങ്ങായി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ നിസ്കരിക്കാൻ നിൽക്കുന്ന ഓനെക്കൊണ്ട് ഞാൻ ഇപ്പൊ ഓനാ ഈ ഇത്ത ഇരുന്നപ്പോ തുടങ്ങിയത് ഈ ആട്ടൽ. അതാണ് കഴിഞ്ഞ സലാം ഇതോളം ആട്ടിയും കൂടി ഇന്ന് വേറെ ചിലർ ഇങ്ങനെ ഇങ്ങനെ ആട്ടുവരും, ഇങ്ങനെ പെന്തലും ആടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധപ്പെട്ട് ഏതായാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണോ ഇങ്ങോട്ട് മേക്കോട്ടും കീഴ്പ്പെട്ടു ആ ഒക്കെ പല ചർച്ചകളാണ്. അതീതികളിൽ അങ്ങനെയൊന്നും ഏതായാലും വിശദമായിട്ട് കാണുന്നില്ല. ചലിപ്പിച്ചു എന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ പിന്നെ ഈ ചലിപ്പിച്ചു എന്ന് പറയുന്നതിന് ഹദീസിനെ അതാ ഇല്ലല്ലാന്ന് അറിയുമ്പോൾ എന്നാണ് ഇളക്കി എന്നുള്ളതാണ്, അല്ലാതെ ആകെ ആട്ടിയെന്നല്ല. ഇങ്ങനെ ചൂണ്ടിപ്പിടിച്ച വിരലെന്നെ ഇല്ലല്ലാന്ന് തൗഹീദിന്റെ ആ വാക്യം ഏക വാക്യം പറയുമ്പോൾ ഒന്നാണ് ചലിപ്പിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ എപ്പോഴും ആട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിശദീകരിച്ച പണ്ഡിതന്മാർ. വേറെ ചിലർ പറയുന്നത് ദുആകളുടെ ആരംഭത്തിലൊക്കെ ഒന്നും ഇങ്ങനെ ഇളക്കും, പിന്നെയാണ്ട് ഇങ്ങനെ തന്നെ നിർത്തിട്ട് ദുആ ഓരോ ദുആയും തുടങ്ങുമ്പോൾ ഒന്നും ഇങ്ങനെ ഇളക്കും എന്ന് പറഞ്ഞു പറഞ്ഞത്. ഇതൊക്കെ ഓരോരുത്തർ വ്യാഖ്യാനങ്ങളിൽ നിന്നേ ഉള്ളൂ, ശരിയാവാം തെറ്റാവാം. ഒന്നും ഇന്നതാണ് ശരിയിൽ കണിശായിട്ട് പറയാനൊന്നും ഇതിൽ രേഖകളില്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ അത്തരം സമീപനങ്ങളിലൂടെ തന്നെ കാണുകയാണ് നല്ലത്. അപ്പൊ അതുകൊണ്ട് ആ വിഷയം ഞാൻ അവസാനിപ്പിക്കും. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് അത്തഹിയാത്തിനെ പറ്റിയാണ്. ആദ്യ അത്തഹിയാത്തിൽ എന്തൊക്കെ ചൊല്ലാം, അവസാനത്തെ അത്തഹിയാത്തിൽ എന്തൊക്കെ ചൊല്ലാം, സലാം വിട്ടൽ, ദുആ, സലാത്ത് മറ്റു പല കാര്യങ്ങളും അതൊക്കെ ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ രൂപത്തിൽ തന്നെ ഇബാദത്തുകൾ നിർവഹിക്കുന്ന നല്ലവരിൽ നിന്ന് എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകൾ വന്നു ചേരുന്ന എല്ലാ അപാകതകളും പടച്ചതം വരാൻ കൊടുത്ത് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളാക്കി മാറ്റുമാറാകട്ടെ. ഈമാനോടുകൂടെ മരിക്കുവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അപരശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബാദികളെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. الله يغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا لا تؤاخذنا إن نسينا أو أخطأنا وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.
السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما സഹോദരന്മാര് സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാനിന് മുമ്പുള്ള നമ്മുടെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന്. നമസ്കാരത്തിന്റെ അഥവാ ഫർള് നമസ്കാരം, അതിന്റെ പല വശങ്ങളും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. സലാം കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇന്ന് പറഞ്ഞ് ആ കാര്യം, ആ വിഷയത്തിന്റെ ഒരു ഭാഗം അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാനിന് ശേഷം നമസ്കാരത്തിൽ നിന്ന് സലാം കിട്ടിക്കഴിഞ്ഞാൽ ഇസ്ലാമിലെ ശരിയകളെ സംബന്ധിച്ചും സമ്പ്രദായങ്ങളെ സംബന്ധിച്ചും, അതേപോലെ തന്നെ ധാരാളക്കണക്കിന് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, അവയെ സംബന്ധിച്ചും, ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായി നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ജുമാ നമസ്കാരത്തെ സംബന്ധിച്ചും എല്ലാം വിശദമായി തന്നെ ഒരു പഠനം ഇനിയും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അത് റമദാനിന് ശേഷമുള്ള ക്ലാസ്സുകളിലൂടെ നിങ്ങൾ കേൾക്കാവുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു വെച്ചത് അത്തഹിയാത്തിന് ഇരിക്കുന്ന രൂപത്തെ സംബന്ധിച്ചും അതിൽ പാലിക്കേണ്ടുന്ന മര്യാദകളെ സംബന്ധിച്ചുമായിരുന്നു വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹ്ഹുദ് നിർവഹിച്ചതെങ്ങനെയാണെന്ന്, ആ തശഹ്ഹുദിന്റെ പല രൂപങ്ങളിൽ നിന്ന് നമുക്ക് പരിചയമുള്ള രൂപങ്ങൾ മാത്രം വിശദീകരിക്കുകയും അതിലടങ്ങിയിട്ടുള്ള മഹത്തായ ചില പാഠങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ റക്അത്തിൽ, ഏതൊരു നമസ്കാരത്തിലും രണ്ടാമത്തെ റക്അത്തിൽ അവസാനിച്ചു കഴിയുമ്പോൾ ഒരു തശഹ്ഹുദ് ഉണ്ട്, അത്തഹിയാത്ത് ഉണ്ട്. ആദ്യത്തെ അത്തഹിയാത്ത് എന്ന പേരിൽ നമ്മളെല്ലാം അത് നിർവഹിക്കാറുണ്ട്. അതിനുശേഷം മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വീണ്ടും നാല് റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ നാലാം റക്അത്തും കഴിഞ്ഞ് നിസ്കാരം അവസാനിപ്പിക്കുന്നതോടുകൂടി നിർവഹിക്കുന്നതാണ് അവസാനത്തെ തശഹ്ഹുദ് എന്ന പേരിൽ നമുക്കെല്ലാം പരിചയമുള്ള ആയിരിക്കും. അതിൽ ഇരിക്കേണ്ടുന്ന രൂപത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. അതിൽ ആദ്യത്തെ തഹിയാത്തിന്റെ രൂപവും അവസാനത്തെ തഹിയാത്തിന്റെ രൂപവും ഇരുത്തത്തിൽ പ്രത്യേകതയും വ്യത്യാസവും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ അവസാനത്തെ തഹിയാത്തിനിരിക്കുന്ന രൂപം ഒരാൾക്ക് സ്വത്തിന്റെ തിരക്ക് കാരണത്താലോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ കാരണത്താലോ ആ ഇരുത്തത്തിന്റെ സൗകര്യം കിട്ടുന്നില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകുന്നില്ല. അവൻ ഒന്നാമത്തെ ആ അത്തഹിയാത്തിനിരിക്കുന്ന ആ ഇരുത്തം തന്നെ അവസാന അത്തഹിയാത്തിനും ഇരിക്കാവുന്നതാണ്. അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവനൊരു കഴിവുണ്ടായിട്ടും അവൻ ആ ശരിയ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഒരു പുണ്യം അവന് നഷ്ടപ്പെട്ടു എന്നേയുള്ളൂ. അതുകൊണ്ട് അവൻ കുറ്റക്കാരനാകുന്നില്ല. പ്രത്യേകിച്ച് അവന് ഞെരുങ്ങിയ ഒരു സ്വത്തിലാണെങ്കിൽ
അവൻ അതിന് ഉത്തരവാദിയല്ലല്ലോ. അപ്പൊ അങ്ങനെ ആ നിലക്ക് അവസാന അത്തഹിയാത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ അത്തഹിയാത്ത് അത് ആ ഒരു പ്രാർത്ഥനയുടെ തുടക്ക ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തിയും പടച്ചതമ്പുരാനെ പ്രത്യേകമായുള്ള ആരാധനകളെ സംബന്ധിച്ചുള്ള സൂചനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും മനുഷ്യന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കുറെ ദിക്റുകളും പ്രാർത്ഥനകളുമാണ് തശഹ്ഹുദിലൂടെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത്തഹിയാത്തിന്റെ വിവിധ രൂപങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല രൂപത്തിൽ അത്തഹിയാത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് പരിചയമുള്ള രൂപമാണ് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم اغفر لي ما قدمت وما اخرت وما اسررت وما اعلنت وما اسرفت وما انت اعلم به مني انت المقدم وانت المؤخر لا اله الا انت اللهم اني اعوذ بك من عذاب القبر ومن عذاب النار ومن فتنه المحيا والممات ومن فتنه المسيح الدجال. നമുക്ക് സാധാരണയായി നമ്മൾ നമസ്കാരത്തിൽ സാധാരണക്കാരായ മലയാളി സുഹൃത്തുക്കൾക്കെല്ലാം പരിചയമുള്ള അത്തഹിയാത്തിന്റെ ഏതാണ്ട് പൂർണ്ണമായ രൂപമാണ്. ഇതല്ലാത്ത നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില നിവേദനങ്ങളിൽ അത്തഹിയാത്തു ലില്ലാഹ്, അസ്സലവാത്തു, അത്തയ്യിബാ എന്ന് തുടങ്ങി പിന്നെ നമുക്ക് പരിചയമുള്ള അതേപോലെ തന്നെ ചൊല്ലി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്നതിന് പകരം വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് തുടങ്ങിയിട്ടുള്ള രൂപത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് നിലക്ക് നബി തിരുമേനിയിൽ നിന്ന് സഹീഹായ നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള തശഹ്ഹുദിന്റെ ഏത് രീതികളും നമുക്ക് അവലംബിക്കാവുന്നതാണ്, ഏത് രീതി അവലംബിച്ചാലും നമുക്കതിന് പുണ്യം ലഭിക്കുന്നതാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി ഇതിന്റെ ചില ഈ എന്താണ് അത്തഹിയാത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് ചില ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ അർത്ഥമൊന്നും അറിയാതെ ഇങ്ങനെ ഉരുവിട്ടു പോവുകയാണ്. എന്തൊക്കെയോ മഹത്വമേറിയ കാര്യങ്ങൾ നമ്മൾ ആ തശസ്വിതിലൂടെ റബ്ബുൽ ആലമീനിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിനെ സംബന്ധിച്ച് വാസ്തവത്തിൽ ചിന്തിക്കുന്നില്ല. നമസ്കരിക്കുന്നവര് മുസ്ലിം ഏറ്റവും അധികം പ്രാധാന്യപൂർവ്വം അവൻ നിർവഹിക്കുന്ന തശഹ്ഹുദിൽ ഒരുപാട് ഗുണപാഠങ്ങൾ ആ തശഹ്ഹുദ് അവനെ വിളിച്ചറിയിക്കുന്നുണ്ട്. ഒന്നാമതായി നമ്മൾ പറയുന്നത് അത്തഹിയാത്ത്, തഹിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ച സമർപ്പിക്ക, കാണിക്ക നൽകുക. തഹിയത്ത് പള്ളിയിൽ കയറിയാൽ ഒരു തഹിയത്തുകാരെന്നാണ് നമ്മൾ പറയുക, അതൊരു കാഴ്ചയാണ്, ഒരു കാണിക്ക അർപ്പിക്കുകയാണ്. അപ്പൊ ആ തഹിയാത്ത് എല്ലാ കാണിക്കകളിലും അർപ്പിക്കുവാനും എല്ലാ ഇരുമുയിൽ കാഴ്ച എന്നാണ് നമ്മൾ അതിനുകൊണ്ട് മലയാളത്തിൽ പഠിച്ചിട്ടുള്ളത്. എന്ത് കാഴ്ചകൾ അർപ്പിക്കുവാനും അർഹൻ അത്തഹിയാത്തു അൽ മുബാറകാത്തു അനുഗ്രഹങ്ങൾ എല്ലാ ബർക്കത്തുകളും, അതേപോലെ തന്നെ അസ്സലവാത്തു എല്ലാ പ്രാർത്ഥനകളും, അത് നിസ്കാരം പെട്ടു മറ്റുള്ള എല്ലാം അതിൽ ഉൾപ്പെട്ടു. അത്തയ്യിബാത്തു എല്ലാ നല്ലതും അതിലെല്ലാം പെട്ടു കഴിഞ്ഞു. ഇല്ലില്ലാ അള്ളാഹുവിനാണ്, എല്ലാം അള്ളാഹുവിനാണ് വാസ്തവത്തിൽ അർപ്പിക്കാൻ ഏക ശക്തി ആ നാഥൻ മാത്രമാണ് എന്ന് നമ്മൾ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അതാണ് അതിന്റെ ആദ്യ ഭാഗം. അതിൽ ഇവിടെ നമ്മൾ സമർപ്പിക്കാവുന്നതിൽ നല്ല വാക്കുകൾ, നല്ല പ്രവർത്തനങ്ങൾ, അനുഗ്രഹങ്ങൾ, എല്ലാ നല്ലതായ പ്രവർത്തനങ്ങളും എല്ലാത്തിന്റെയും കേന്ദ്രവും ഉടമയും റബ്ബുൽ ആലമീനായ തമ്പുരാനാണ്. അതുകൊണ്ട് പകരം എന്തെങ്കിലും നൽകാൻ ഈ പ്രപഞ്ചത്തിൽ യോഗ്യതയും അർഹതയുമുള്ള ഒരു ശക്തിയുണ്ടെങ്കിൽ അത് റഹ്മാനായ തമ്പുരാന് മാത്രമാണ്. വേറെ ആര് മുഖേന എനിക്ക് കിട്ടിയാലും എന്തിന്റെയും സ്രോതസ് പടച്ചതമ്പുരാനാണ്. അതുകൊണ്ട് എന്റെ എല്ലാ നന്ദിയും എന്റെ എല്ലാ നല്ല വാക്കുകളും എന്റെ എല്ലാ നല്ല കർമ്മങ്ങളും അർപ്പിക്കുവാൻ അർഹതയും യോഗ്യതയും അവകാശവും ഉള്ളത്
റഹ്മാനായ റബ്ബുൽ ആലമീനിന്റെ മാത്രമാണ്. അതാണ് നമ്മൾ ആദ്യ വരിയിൽ പറഞ്ഞത്, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാ. ഇനി നമ്മൾ പറയുന്നത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വ റഹ്മത്തുല്ലാഹി വ ബറകാതുഹു. നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആർക്ക് വേണ്ടിയാണ് രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വ റഹ്മത്തുല്ലാഹി വ ബറകാതുഹു. അസ്സലാമു അലൈക, താങ്കളുടെ മേൽ രക്ഷയുണ്ടാവട്ടെ. അയ്യുഹൻ നബിയ്യു, ഹേ പ്രവാചകരെ, വറഹ്മത്തുല്ലാഹി, അള്ളാഹുവിന്റെ കാരുണ്യവും വർഷിക്കുമാറാകട്ടെ. വ ബറകാത്തുഹു, പടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങളും വർഷിക്കുമാറാകട്ടെ. ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയാണ് അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നിസ്കാരത്തിൽ നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വ റഹ്മത്തുല്ലാഹി വ ബറകാത്തുഹു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമ്മൾ വിളിക്കുന്നുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിക്കുമ്പോൾ ആ നബി അത് കേട്ട് ഉത്തരം ചെയ്യുന്നുണ്ട് എന്ന നിലക്ക് മുസ്ലിമീങ്ങളുടെ നിസ്കാരത്തിൽ അവസാനത്തേതും ആദ്യത്തേതുമായ അത്തഹിയാത്തുവിൽ എല്ലാ മുസ്ലിമീങ്ങളും, ലോകത്ത് നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളെല്ലാം റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ നടത്തുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യന്മാർ മരണപ്പെട്ടുപോയ ആളുകളെ വിളിച്ച് സഹായം തേടുന്നതിന് നമസ്കാരത്തിൽ തന്നെ തെളിവുണ്ട് എന്ന് ദുർവ്യാഖ്യാനത്തിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ചില പണ്ഡിതന്മാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എന്താണ് അതിന് പറയുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നബിയെ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പൊ നിസ്കാരത്തിൽ നമ്മൾ നബിയെ എന്ന് വിളിച്ചു. അപ്പൊ നബിയെ വിളിക്കാൻ തെളിവായി. അപ്പൊ നമ്മുടെ നിസ്കാരത്തിൽ വിളിക്കാമെങ്കിൽ നിസ്കാരത്തിന് പുറത്തും തെറ്റ് ചെയ്താൽ അത് പുറത്തു കിട്ടാൻ വേണ്ടി പടച്ചവനോട് ദുആ ചെയ്യാൻ വേണ്ടി നബിയെ വിളിക്കാം. ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കിട്ടാൻ വേണ്ടി നബിയെ വിളിക്കാം. നബിയെ വിളിക്കാമെങ്കിൽ പിന്നെ മറ്റുള്ള ഔലിയാക്കന്മാരെയും എല്ലാവരെയും നമുക്ക് ഇങ്ങനെ വിളിക്കാവുന്നതാണ്. മീറ്റീസിനെ വിളിക്കാം, ബദരീങ്ങളെ വിളിക്കാം, എല്ലാവരെയും വിളിക്കാം. എന്താ കാരണം? വഫാത്തായിപ്പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അസ്സലാമു അലൈക, ഏ നബിയെ, അയ്യുഹൻ നബിയു, നബിയെ, നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ, നബിനെ വിളിച്ച് നമ്മൾ തേടുന്നുണ്ട് എന്നാണ് ദുർവ്യാഖ്യാനം. ഇത് ഏറ്റവും വലിയ അബദ്ധമായ ധാരണയാണ്. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും ഈ നിലക്കാണ് അത്തഹിയാത്ത് നിർവഹിച്ചിട്ടുള്ളത്. ഒരു വശം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിസ്കരിക്കുമ്പോ പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നാണ് നബി അത്തഹിയാത്ത് ഓതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിനെ തന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് ഇവിടെ ആരെങ്കിലും സംബോധിക്കേണ്ടി വരും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അറബി ഭാഷാ വ്യാകരണ നിയമപ്രകാരം ഇവിടെ ഈ അയ്യുഹൻ നബിയു എന്നുള്ള വിളി വാസ്തവത്തിൽ ഒരാൾ വിളിക്കലല്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ വിളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഖ്തിസാസ് എന്നാണ് അതിന് അറബി ഗ്രാമർ പ്രകാരം അതിന്റെ നിയമം പേര്. ഇഖ്തിസാസ് എന്ന് പറഞ്ഞാൽ ഒരാളെ പ്രത്യേകാക്കുക, പ്രത്യേകം ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യലേ അതുകൊണ്ട് ഉദ്ദേശമുള്ളൂ. അപ്പൊ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞാൽ അതിലെ നബിനെ വിളിക്കൽ ഉദ്ദേശമല്ല. പിന്നെന്താണ് അവിടെ ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നാഥ നീ രക്ഷയും സമാധാനവും അനുഗ്രഹവും ചൊരിയണമേ എന്ന് നബിക്ക് വേണ്ടി പ്രത്യേകം എടുത്ത് പ്രാർത്ഥിക്കുന്നു എന്ന ഒരു ഉദ്ദേശം മാത്രമേ അവിടെയുള്ളൂ. അതല്ലാതെ അവിടെ നബിയെ വിളിക്കുക എന്നുള്ള ഒരു നിദാഅത്താണ് അറബി പറയാ. ആ ഒരു വിളിയുടെ രൂപം അവിടെയില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ദുർവ്യാഖ്യാനത്തിന്റെ ആളുകൾ പിൽക്കാലത്ത് വന്നെങ്കിലോ എന്നുള്ള നിലയ്ക്ക് തന്നെയായിരിക്കാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കിറാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അത്തഹിയാത്ത് ഓതുമ്പോൾ പല സഹാബത്തും അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു എന്ന് പറയാറില്ലായിരുന്നു എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. പിന്നെന്താ അവർ പറഞ്ഞിരുന്നത്? അസ്സലാമു അല നബിയ്യീനാണ് പറയാറുണ്ടായിരുന്നത്. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു എന്ന് നേർക്കുനേരെ ഒരാളോട് പറയുന്ന ആ സംബോധന ശൈലിയിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി സ്ഥലത്തില്ലാത്ത ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ അസ്സലാമു അലൻ നബിയ്യി വ റഹ്മത്തുല്ലാഹി വ ബറകാതുഹു എന്നായിരുന്നു അത്തഹിയാത്ത് ചൊല്ലിയിരുന്നത് എന്ന് സഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ ബാബുൽ ഇസ്തിദാനിൽ, കിതാബുൽ ഇസ്തിദാനിൽ അദ്ദേഹം വിശദമായി ഈ കാര്യം പറയുന്നുണ്ട്. സ്വഹാബാക്കിറാം വിശദീകരിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അത്തഹിയാത്ത് പഠിപ്പിച്ചിരുന്നു, ഒരു സൂറത്ത് പഠിപ്പിച്ചു തരുന്നത് പോലെ പഠിപ്പിച്ചു വന്നു.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമുക്ക് ഈ പ്രയോഗം കാണാൻ സാധിക്കും. ഒരു സൂറത്ത് ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരുന്ന ഗൗരവത്തോടുകൂടെയായിരുന്നു ഞങ്ങൾക്ക് അവിടുന്ന് തശഹ്ഹുദ് പഠിപ്പിച്ചു തന്നിരുന്നത്. അങ്ങനെ അത്തഹിയാത്തിന്റെ ആ രൂപം ഇങ്ങനെ അദ്ദേഹം ചൊല്ലി അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ അല്ലെങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നതുവരെ അദ്ദേഹം ചൊല്ലിയിട്ട് അദ്ദേഹം പറഞ്ഞു വഹുവ ബൈന ളഹറാനൈന പ്രവാചകൻ ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കെ ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾ ഇങ്ങനെയാണ് ചൊല്ലിയിരുന്നത്. എന്നാൽ ഫലമാ കുബില അവിടുന്ന് വഫാത്തായപ്പോൾ റസൂലുള്ളാഹി മരണപ്പെട്ടപ്പോൾ കുൽനാ പിന്നെ ഞങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങി അസ്സലാമു അലൻ നബീ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നുള്ള പ്രയോഗം മാറ്റിയിട്ട് അസ്സലാമു അലൻ നബീ നബിയുടെ മേൽ രക്ഷയുണ്ടാവട്ടെ നബിയെ നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ എന്നുള്ള ആ സംബോധന ശൈലി മാറ്റി അസ്സലാമു അലൻ നബീ എന്നാക്കി ഞങ്ങൾ പാരായണം ചെയ്യുകയുണ്ടായി. ഇത് ഫത്ഹുൽ ബാരിയിൽ വളരെ വിശദമായി അതിന്റെ രണ്ടാം വാള്യം 250-ാമത്തെ പേജിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം വീണ്ടും പറയുന്നു ഈ ഇതേ സംഭവം തന്നെ അബൂ അവാന അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പല പണ്ഡിതന്മാരും വ്യത്യസ്തങ്ങളായ പരമ്പരകളിലൂടെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെയും പറഞ്ഞു റസൂലുള്ള വഫാത്തായതിന്റെ ശേഷം പിന്നെ ഞങ്ങൾ അസ്സലാമു അലൻ നബീ എന്നാണ് പറഞ്ഞിരുന്നത് എന്ന്. വകദാലിക റവാഹു ഇബ്നു അബി ശൈബ ഇബ്നു അബി ശൈബയും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഖാല സുബുക്കി ഫി ശർഹിൽ മിൻഹാജ് ഇമാം സുബുക്കി ശാഫിഈ മദ്ഹബിലെ പ്രമുഖനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു മിൻഹാജിന്റെ ശർഹിൽ അദ്ദേഹം പറയാണ് ഈ റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇൻ സഹഹാദാ അനി സഹാബ സഹാബാ കിറാം ഇങ്ങനെയാണ് തഹിയത്ത് അത്തഹിയാത്തിൽ ഇങ്ങനെയാണ് അസ്സലാമു അലൻ നബീ എന്നാണ് പറഞ്ഞിരുന്നത് എന്നത് ശരിയാണെങ്കിൽ അതറിയിക്കുന്നു അലൈഹിന്റെ ശേഷം ഇങ്ങനെ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയേണ്ട നിർബന്ധമില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ മതി അസ്സലാമു അലൻ നബിയി എന്ന് പറഞ്ഞാൽ മതി. കുൽത്തു എന്നിട്ട് ഇതൊക്കെ വിശദീകരിച്ചിട്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി പറയുകയാണ് കുൽത്തു ഞാൻ പറയട്ടെ ഖദ് സഹ ബിലാ റൈബ് സഹാബാക്കിറാമിൽ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ശരിയാണെങ്കിൽ ഇനി ഇങ്ങനെ ചൊല്ലൽ നിർബന്ധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. എന്നാൽ ഞാൻ പറയട്ടെ സഹാബാക്കിറാമിൽ നിന്ന് ഇത് ശരിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വഖദ് വജദ്തുലഹു മുതാബിയൻ ഖവിയൻ ശക്തമായി ഇതിന് ഉപോൽഫലകമായ വേറെയും ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. قال عبد الرزاق اخبرنا ابن جريج اخبرني عطاء ان الصحابه كانوا يقولون والنبي صلى الله عليه وسلم حي السلام عليك ايها النبي فلما مات قالوا السلام على النبي وهذا اسناد صحيح فتح الباري 2 വോളിയം 250-ാമത്തെ പേജ്. എന്താണ് അതിൽ പറയുന്നത്? മറ്റൊരാൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സ്വഹാബത്ത് كانوا يقولون അവർ പറയാറുണ്ടായിരുന്നു എപ്പോൾ വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് അത്തഹിയാത്തിൽ ചൊല്ലാറുണ്ടായിരുന്നു സ്വഹാബാ കിറാം. ഫലമ്മാ മാതാ റസൂലുള്ള വഫാത്തായതിന്റെ ശേഷം കാലു പിന്നെ അവർ ചൊല്ലിയത് അസ്സലാമു അലൻ നബിയി എന്നാണ്. വഹാദാ ഇസ്നാദുൻ സഹീഹ് ഇത് സഹീഹായ പരമ്പരയോടുകൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാകുന്നു. എന്നിട്ട് അദ്ദേഹം പിന്നെയും 11-ാമത്തെ വാള്യത്തിൽ 56-ാം പേജിൽ ഈ വിഷയം തന്നെ വിശദീകരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ബാഹ്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്നഹും സ്വഹാബാ കിറാം കാനൂ യഖൂലൂന അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു ബിഖാസി ഖിതാബി ഫീ ഹയാത്തിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോഴായിരുന്നു അഭിസംബോധന ശൈലിയിൽ അവർ ഇങ്ങനെ സലാം ചൊല്ലിയിരുന്നത്. ഫലമ്മാ മാത്തൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള വഫാത്തായപ്പോൾ തറക്കു അവർ ഉപേക്ഷിച്ചു അൽ ഖിതാബ് ഈ ക അയ്യുഹ എന്ന് പറയുന്നത് ഉപേക്ഷിച്ചു. എന്നിട്ട് പിന്നെ അവർ ചൊല്ലിയത് ഫസാറു യഖൂലൂന അസ്സലാമു അലൻ നബീ എന്നാണ് ചൊല്ലിപ്പോന്നത്. അപ്പൊ ഇന്ന് എന്താ മനസ്സിലാക്കാനുള്ളത്? അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് തന്നെ അത്തഹിയാത്തിൽ ചൊല്ലൽ നിർബന്ധമല്ല. നബീ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് റസൂലുള്ള പഠിപ്പിച്ചിരുന്നത് അങ്ങനെ തന്നെയാണല്ലോ എന്ന സ്നേഹം വെച്ചുകൊണ്ട് നമുക്കൊക്കെ ഇപ്പോഴും അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് തന്നെ ചൊല്ലാം. എന്നാൽ സ്വഹാബാക്കിറാം അവരെന്ത് ചെയ്തു? അസ്സലാമു അലൻ നബിയി എന്നാക്കിയത് കൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് കേട്ട് പഠിച്ച് മനസ്സിലാക്കി അവരാ ചെയ്ത കാര്യം അതും ശരിയാണ്. അതുകൊണ്ട് അസ്സലാമു അലൻ നബിയ്യ വറഹ്മത്തുള്ളാഹി വബറകാതുഹു നസ്തഹിയാത്തു ചൊല്ലിയാലും ശരിയാണ്. കാരണം
സത്യത്തിന്റെ പാതയിൽ ധരിച്ച സഹാബാക്കറാം അങ്ങനെയാണ് നിർവഹിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസ്സലാമു അലൈക അയ്യുഹ നബിയു നമ്മൾ ചൊല്ലും പോലെ തന്നെ ചൊല്ലുന്നു, പക്ഷെ ഇവിടെ ദുർവ്യാഖ്യാനത്തിന് ഇങ്ങനെ ലോക മുസ്ലിങ്ങളോട് നിസ്കാരത്തിന് ഇതാ മരണപ്പെട്ടുപോയ റസൂലുള്ളാഹിനെ വിളിച്ചു തേടാൻ വേണ്ടി റസൂലുള്ള കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന മഠയത്വം ഇസ്ലാമിന്റെ രേഖയില്ല എന്ന് ചുരുക്കം. അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുമ്പോൾ നമ്മൾ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നബിയെ വിളിച്ചുകൊണ്ട് നമ്മുടെ സങ്കടം പറയുകയാണെന്ന വിശ്വാസത്തോടുകൂടെയാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ പ്രതിഫലമല്ല നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുന്നത്. റസൂലുള്ള അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. നേരെ മറിച്ച് അവിടെ റസൂലുള്ളാക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ദുആ ചെയ്യുകയാണ്, അസ്സലാമു അലൻ നബിയെ, നബിയുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും റഹ്മത്തും ബർക്കത്തുകളും ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിലൂടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട തത്വം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ്? മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വലാത്തും സലാമും പ്രാർത്ഥനയും ഒക്കെ നിർവഹിക്കുന്നതിലൂടെ മുസ്ലിമീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം ബോധ്യപ്പെടുത്തുകയാണ്. ഇത് ഈ ലോകം കണ്ട നല്ലവരിൽ നല്ലവനായ മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് എന്നാണ് നമ്മൾ അദ്ദേഹത്തെ മദഹ് പറയാറുള്ളത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണ്. അഷ്റഫുൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ എല്ലാറ്റിലും ഉന്നത വ്യക്തിത്വം പുലർത്തുന്ന വ്യക്തിത്വമാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് ഒരുപാട് പ്രാധാന്യങ്ങളുള്ള പ്രവാചകൻ, എല്ലാ പ്രവാചകന്മാരുടെയും നേതാവായിക്കൊണ്ട് ലോകത്തിലുള്ള എല്ലാ ജനകോടികളുടെയും നേതാവായിക്കൊണ്ട് നാളെ പരലോകത്ത് ഒന്നാമതായി സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലുള്ള ജനത മുഴുക്കെ പ്രയാസങ്ങളും വെപ്രാളത്തിലുമായിക്കൊണ്ട് വിചാരണയ്ക്ക് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന ദിവസം, എല്ലാ അമ്പിയാക്കളും കൈമലർത്തുമ്പോഴും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പടത്തിരമ്പുരാന്റെ മുമ്പിൽ വർഷങ്ങളോളം സുജൂദിൽ കിടന്ന് ഈ ജനകോടികൾക്ക് വേണ്ടി റബ്ബിനോട് ശുപാർശ പറഞ്ഞുകൊണ്ട് വിചാരണക്കൊന്ന് എടുത്തു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്ക യോഗ്യത നൽകപ്പെട്ടിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ലോകത്ത് പടച്ചതമ്പുരാനെ കഴിച്ചാൽ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഒന്നാമതായി വരുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ അഞ്ചു നേരം ലോക മുസ്ലിമീങ്ങളെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ലോകത്തിലുള്ള എല്ലാ മിനാരങ്ങളിൽ നിന്നും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയാത്ത ബാങ്ക് ബാങ്കല്ല, പ്രവാചകന്റെ പേര് പറയാത്ത ബാങ്ക് ബാങ്കല്ല, പ്രവാചകന്റെ പേര് പറയപ്പെടാത്ത നിസ്കാരങ്ങൾ അത് ശരിയായ രൂപത്തിൽ നിസ്കാരമായി മാറുന്നില്ല. എല്ലാത്തിലും സ്ഥാനം നൽകിക്കൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ അവന്റെ ജീവനേക്കാൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ ആ പ്രവാചകന് വേണ്ടിയും നീ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുന്നു. ആ എല്ലാ സ്ഥാനമാനങ്ങളുമുള്ള പ്രവാചകന് പോലും റബ്ബുൽ ആലമീനിന്റെ ഔദാര്യമില്ലാതെ കണ്ട് രക്ഷയില്ല. ആ റബ്ബിന്റെ രക്ഷയും സമാധാനവും കിട്ടാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും രക്ഷയില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലും നിങ്ങളെ രക്ഷിക്കാനാവില്ല. അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ അവസാനങ്ങളിൽ റബ്ബിനോട് കേണാപേക്ഷിക്കണം. അതാണ് മുസ്ലിമിനെ കൊണ്ട് ഓർമ്മപ്പെടുത്തുക. നിസ്കരിക്കല്ല, നബിനെ വിളിച്ച് തേടല്ല, റസൂലുള്ളാഹിനെ വിളിച്ച് തേടുകയല്ല. നേരെ എതിരാണ് ഇവിടെ വിഷയം. ഈ കണ്ട പ്രാധാന്യങ്ങളുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി പോലും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതുഹു, പടച്ചവനെ നിന്റെ അനുഗ്രഹങ്ങളും നിന്റെ കരുണയും നിന്റെ രക്ഷയുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വർഷിക്കുമാറാകേണമേ. റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു. അപ്പോ ഏറ്റവും നല്ല മനുഷ്യന് വേണ്ടി പോലും നമ്മൾ ദുആ ചെയ്യണമെങ്കിൽ ആ മനുഷ്യനോട് പോലും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് വേണ്ടിയും റബ്ബിനോട് പ്രാർത്ഥിക്കണം എന്ന ഏറ്റവും വലിയ തൗഹീദിന്റെ സിദ്ധാന്തം അത്തഹിയാത്തിൽ നിന്ന് മുസ്ലിമിന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കണം. അതാണ് അത്തഹിയാത്ത് നൽകുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട സന്ദേശം. ഏ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നബിക്ക് വേണ്ടി നമ്മൾ അവിടെ പ്രത്യേകം ദുആ ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ ഓർക്കാറുണ്ടോ? അത്തഹിയാത്ത് ചെല്ലുമ്പോ അതങ്ങനെ സ്പീഡിൽ അടിച്ചുവിടും. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി എന്താ പറയുന്നത്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ. അസ്സലാമു അലൈനാ, രക്ഷ നബിക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി അസ്സലാമു അലൈനാ, പടച്ചവനെ രക്ഷ ഞങ്ങളുടെ മേലും ഉണ്ടാകണേ. ഞങ്ങളുടെ മേലെന്ന് പറയുമ്പോ
ഈ നിസ്കരിക്കുന്ന എന്റെ മേൽ മാത്രമല്ല, സാലിഹീങ്ങളായിട്ട് ഈ ഭൂമുഖത്ത് ആരൊക്കെ ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ടോ എല്ലാ സാലിഹീങ്ങൾക്കും നീ രക്ഷ നൽകണം റബ്ബേ. നിസ്കാരത്തിൽ നമ്മൾ ലോക മുസ്ലിമീങ്ങൾ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ? അസ്സലാമു അലൈന, ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാവണേ. പടച്ചോനെ, നിന്റെ രക്ഷയല്ലാതെ ഒരു രക്ഷയുമില്ല. നിന്റെ സലാമത്ത്, നിന്റെ ബർക്കത്ത്, നിന്റെ റഹ്മത്ത്, നിന്റെ കാരുണ്യം, നിന്റെ മഹത്തരത്ത് എല്ലാം കേന്ദ്രം നിന്റേതാണ്. അത് ഞങ്ങളുടെ പേരുണ്ടാകണം. ഓരോരുത്തരെങ്ങനെ പിന്നെ പേരെടുത്ത് പറയേണ്ടതില്ല. പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേര് ആദ്യം പറഞ്ഞു, റസൂലുള്ളാഹിക്ക് ആദ്യം കൊടുക്കു പടച്ചോനെ. കാരണം ഞങ്ങൾ ഇന്ന് നിസ്കരിക്കുന്ന ഈ നിസ്കാരം പേരായ രൂപത്തിൽ നിർവഹിക്കുവാനുള്ള വഴി കാണിച്ചിരുന്ന വ്യക്തിത്വം ആ പ്രവാചകനാണ്. അതുകൊണ്ട് ആദ്യം അങ്ങോട്ട് കൊടുത്തു. ഇനി ഞങ്ങൾക്കും തരണം സാധുക്കൾ. ഞങ്ങൾക്ക് മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ സ്വാധീനങ്ങൾക്കും നീ കൊടുക്കണേ റബ്ബേ, രക്ഷ നൽകണേ. ഇത് ആദ്യകാലത്ത് സ്വഹാബാക്കറാം നിർവഹിച്ചിരുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. അത്തഹിയാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് പല സഹാബികളും അവർ പലപ്പോഴും അവർ പറയുന്നു, കുന്നായിദാ സല്ലൈനാ ഖൽഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയുടെ പിന്നിൽ നിസ്കരിക്കുമ്പോ കുന്നാ, ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്, അസ്സലാമുഅലാ ജിബ്രീല വമീകായീൽ, അസ്സലാമുഅലാ ഫുലാൻ വഫുലാൻ. ജിബ്രീലിന്റെ പേര് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, മീകായീലിന്റെ റബ്ബിന്റെ രക്ഷയുണ്ടാവട്ടെ, ഇന്ന ഇന്ന ആൾക്കാർക്കൊക്കെ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് ഇങ്ങനെ പേരെടുത്ത് പറയുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഒരിക്കൽ നബിയുടെ ശ്രദ്ധയിൽ ഇടപെട്ടപ്പോൾ ഖാല റസൂൽ എന്ന് പറഞ്ഞു, അള്ളാഹുവാണ് രക്ഷയുടെ ഉറവിടം. നിങ്ങളിലൊരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവൻ ഇനി ഇങ്ങനെ ഓരോരുത്തരുടെ പേരിൽ ഇങ്ങനെ സലാം പറയേണ്ടതില്ല. അവൻ ഇങ്ങനെ പറയട്ടെ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞാൽ മതി. എന്താ കാരണം? ഫൈനക്കും ഇദാ ഖുൽതുമുഹാ, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ മതി. എന്നാൽ